Good morning all and welcome to Triple Eyes family. ഇന്ന് നമ്മളിപ്പ സി എ ഇന്റർന്റെ ബാച്ച് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പം ഓറിയന്റേഷൻ ക്ലാസ്സസ് പ്ലസ് യുവർ ബേസിക് ക്ലാസ്സസ് ആയിരിക്കും. അപ്പൊ ഇന്ന് നിങ്ങൾക്ക് ടോപ്പിക് ഡി ടി ആണ്, ഡയറക്ടേഴ്സ് ആണ് ബൈ സി എ ജസ്റ്റിൻ സർ. സാർ സാറിനെ പറ്റിയിട്ട് കൂടുതൽ പറയേണ്ട ആവശ്യമില്ല തോന്നുന്നു, ബിക്കോസ് ഹീസ് എ വെരി ഫേമസ് ഫാക്കൾട്ടി ഫോർ ഡി ടി. നമ്മളെ കേരളയിലും എനിക്ക് തോന്നുന്ന സൗത്ത് കേരളയിൽ തന്നെ വൺ ഓഫ് ദ ടോപ്പ് മോസ്റ്റ് ഫാക്കൾട്ടിയാണ് ഡി ടി ഉള്ളത്. അപ്പൊ ഇന്ന് നിങ്ങൾക്ക് ഡി ടിന്റെ സാറ് ഒരു കാര്യങ്ങളും എങ്ങനെയാണ്, ഹി വിൽ സ്റ്റാർട്ട് ഓഫ് വിത്ത് ദ ടോപ്പിക്, ബാക്കിയുള്ള ടൈം ടേബിളും കാര്യങ്ങളൊക്കെ നമ്മൾ അഡ്മിഷൻ എടുത്ത കുട്ടികൾക്ക് എല്ലാവർക്കും നമ്മൾ ഗ്രൂപ്പിൽ എങ്ങനെയാണ് എന്താന്ന് പറയും. ഓക്കെ, എന്റെ പേര് ശ്രുതി, ഞാൻ അക്കാഡമിക്സ് ഹെഡ് ആണ് ട്രിപ്പിൾ ഐഡ്. അപ്പൊ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ നിങ്ങളോട് ജസ്റ്റ് ഒന്ന് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടായിരുന്നു. നിങ്ങൾ ക്ലാസ്സിൽ ലോഗിൻ ചെയ്യുന്ന ടൈമിൽ, ഞാൻ ഓൾറെഡി ഗ്രൂപ്പിൽ ഇൻഫോം ചെയ്തിട്ടുണ്ടായിരുന്നു, ലോഗിൻ ചെയ്യുന്ന ടൈമിൽ നിങ്ങളുടെ പേര് വെച്ചിട്ട് ലോഗിൻ ചെയ്യണം, സോ ദാറ്റ് വി ക്യാൻ ഐഡന്റിഫൈ അവർ സ്റ്റുഡൻസ്. കാരണം കുറച്ച് കുട്ടികൾ ഈ ക്ലാസ് കേൾക്കാൻ വേണ്ടിയിട്ടും വരുന്ന കുട്ടികളുണ്ട്, സോ ദാറ്റ് ദേ കൻ ഡിസൈഡ് ഇറ്റ് ലേറ്റർ ഓൺ. അപ്പൊ നമ്മളുടെ കുട്ടികളെല്ലാവരും നിങ്ങളുടെ പേര് ഫുൾ നെയിം വെച്ചിട്ട് തന്നെ ജോയിൻ ചെയ്യണം. ഓക്കെ, സോ വെൽക്കം ടു ട്രിപ്പിൾ ഐസ് ഫാമിലി വൺസ് അഗൈൻ. ആൻഡ് ഞാൻ ജസ്റ്റിൻ സാറിനെ ഇൻവൈറ്റ് ചെയ്യാം. ജസ്റ്റിൻ സാർ, ഗുഡ് മോർണിംഗ്. Good morning to all. So I think we can start the appo CA intern la ningal ippo endayil ippo join cheyidikkunna kuttigal ellarum thana allengil join cheyan uddeshikkunna avar ellarum thana exam ezhunnathu ee varuna May 2022 o അല്ല എന്നുണ്ടെങ്കിൽ നവംബർ 2022 എക്സാം എഴുതുന്ന കുട്ടികളായിരിക്കും, ഐതർ May 2022 അല്ലെങ്കിൽ നവംബർ 2022. അപ്പോ സി എ ഇന്റർമീഡിയറ്റ് എന്ന് പറയുമ്പോൾ അതിനകത്ത് എനിക്ക് തോന്നുന്നു മിക്കവാറും ഒക്കെ ഇതിനകത്ത് ഇരിക്കുന്ന കുട്ടികൾ തന്നെ ഡയറക്ട് എൻട്രി ആയിട്ട് ജോയിൻ ചെയ്തിട്ടുള്ള കുട്ടികളാണ്. അപ്പൊ ഡയറക്ട് എൻട്രിയെ സംബന്ധിച്ച് നിങ്ങൾക്ക് നിങ്ങൾ എന്താ പറയാ, നമ്മുടെ സി എയുടെ ഫൗണ്ടേഷൻ റൂട്ട് വഴി വന്നവരല്ല, അല്ലെങ്കിൽ സി എയുടെ എൻട്രൻസ് എഴുതിയിട്ട് വന്ന കുട്ടികളല്ല, അല്ലെങ്കിൽ ഫൗണ്ടേഷൻ ക്വാളിഫൈ ചെയ്തിട്ട് വന്ന ആൾക്കാരല്ല, നിങ്ങൾ ഡിഗ്രി കഴിഞ്ഞിട്ട് നേരിട്ട് വന്ന ആൾക്കാരാണ്. അപ്പൊ അങ്ങനെ ഉള്ളവരുടെ ശ്രദ്ധയ്ക്ക് വേണ്ടി പറയുകയാണ്, സാധാരണ ഈ ഫൗണ്ടേഷനോ അല്ലെങ്കിൽ നമ്മുടെ എൻട്രൻസോ കഴിഞ്ഞിട്ട് വരുന്ന കുട്ടികളെ സംബന്ധിച്ച് അവർക്ക് കുറച്ചുകൂടി ഒരു ഐഡിയ ഉണ്ടാവും നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ അല്ലെങ്കിൽ ICAI എക്സാമിനേഷന്റെ പാറ്റേൺ എങ്ങനെയാണ്, അതിന്റെ ടഫ്നെസ് ലെവൽ എങ്ങനെയാണ്, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആയാലും ആ ഒരു മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസിന് പോലും ഒരു ലെവലുണ്ട്. എന്നുവെച്ചാൽ നമുക്ക് അങ്ങനെ ഒറ്റയടിക്ക് ഒരു ക്വസ്റ്റ്യൻ കണ്ട ഉടനെ നമുക്ക് ആൻസർ സെലക്ട് ചെയ്യാൻ പറ്റില്ല, നമ്മളത് വർക്കൗട്ട് ചെയ്ത് നോക്കിയിട്ട് നന്നായിട്ട് നമ്മൾ എന്താ പറയുക അതിൻ്റെ സൊല്യൂഷൻ ചെയ്ത് നോക്കിയിട്ട് നമ്മൾ ചെയ്ത സൊല്യൂഷൻ ആ ഒരു ചോയ്സിനകത്തുണ്ടോ എന്ന് സെലക്ട് ചെയ്തിട്ട് മാത്രമേ നമുക്ക് അല്ലെങ്കിൽ അത് ഡിസൈഡ് ചെയ്തിട്ട് മാത്രമേ അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ ആൻസർ. അപ്പോൾ അത് ഫൗണ്ടേഷൻ കഴിഞ്ഞ് വന്നവർക്ക് കുറച്ചുകൂടെ ഒരു ഐഡിയ ഉണ്ടാവും. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് ആ ഐഡിയ ഇല്ലാവില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് അക്കാഡമിക്കലായിട്ടുള്ള കുറച്ച് ജനറൽ കാര്യങ്ങൾ പറയാം. ഒന്ന്, നമ്മൾ ഡിഗ്രിക്ക് പഠിക്കുന്നത് പോലെയോ അല്ലെങ്കിൽ +2 നമ്മൾ പഠിക്കുന്നത് പോലെയോ അങ്ങനത്തെ ഒരു ലെവൽ ഓഫ് സ്റ്റഡിയെ അല്ല CA സംബന്ധിച്ച്, അല്ലെങ്കിൽ പ്രൊഫഷണൽ കോഴ്സായ ചാർട്ടേഡ് അക്കൗണ്ടൻസിയെ സംബന്ധിച്ച്. കഴിഞ്ഞ രണ്ട് വർഷം എന്ന് പറയാൻ പറ്റത്തില്ല, ലാസ്റ്റ് ഇയർ അതായത് 2020 മുതൽ, നമ്മളിപ്പോൾ നിൽക്കുന്ന 2021 ആണ്, 2020 മുതൽ നമ്മുടെ CA എക്സാമിനേഷൻസിന്റെ സ്റ്റൈലിൽ അല്ലെങ്കിൽ എക്സാമിനേഷന്റെ ആ ഒരു കണ്ടക്ട് ചെയ്യുന്ന പാറ്റേണിൽ വളരെയധികം ചേഞ്ച് ഉണ്ടായിട്ടുണ്ട്. വളരെയധികം ചേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താ പറയുക, നേരത്തെ ഉള്ളതിനേക്കാളും കുറച്ചുകൂടി ക്വാളിറ്റി കൂട്ടിയിട്ടുണ്ട് അവർ. അപ്പൊ ക്വാളിറ്റി കൂട്ടി എന്ന് പറയുമ്പം അതിന്റെ പോസിറ്റീവ് സൈഡും ഉണ്ട്, നെഗറ്റീവ് സൈഡും ഉണ്ട്. ഞാൻ ആദ്യം അതിന്റെ പോസിറ്റീവ് സൈഡ് പറയാം. നിങ്ങളുടെ ഇപ്പോഴത്തെ നിലവിലെ എന്താ പറയുക, ഇൻസ്റ്റിറ്റ്യൂട്ട് ഈ മാറ്റിയിരിക്കുന്ന അല്ലെങ്കിൽ എക്സാമിന്റെ പാറ്റേൺ മാറ്റിയിരിക്കുന്ന എന്റെ പോസിറ്റീവ് സൈഡ് എന്ന് പറഞ്ഞാൽ, നേരത്തെ ഈ പാറ്റേൺ മാറ്റുന്നതിന് മുൻപുണ്ടായിരുന്ന ഒരു പ്രത്യേകത, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഇല്ല, അല്ലെങ്കിൽ MCQ എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഇല്ല. 100 മാർക്സിനും നമ്മൾ ഡെസ്ക്രിപ്റ്റീവ് ആയിട്ട് എഴുതി തന്നെ അറ്റംപ്റ്റ് ചെയ്യണം. അതിനകത്ത് പ്രോബ്ലംസ് ഉണ്ടാവും. ഇപ്പോൾ പ്രോബ്ലം പേപ്പർ ആകുമ്പോൾ പ്രോബ്ലം ഉണ്ടാവും, തിയറി പേപ്പർ ആകുമ്പോൾ തിയറി മാത്രമേ ഉണ്ടാവുള്ളൂ. ഇനി പ്രോബ്ലം പേപ്പറിനകത്ത് തന്നെ തിയറിയും കൂടെ ചേർന്ന് വരുന്ന പേപ്പേഴ്സ് ഉണ്ട്. അങ്ങനെ വരുമ്പം പ്രോബ്ലം ഉണ്ടാവും, തിയറി രണ്ടും കൂടെ ഒരു കോമ്പിനേഷൻ ആയിരിക്കും. ഇപ്പം നമ്മുടെ പേപ്പർ ടാക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റിനെ സംബന്ധിച്ച് ഒരു 60% പ്രോബ്ലംസ് തന്നെയാണ്, ഒരു 30-40% മാത്രമേ തിയറി ഉണ്ടാവുള്ളൂ. പ്യുവർ തിയറി പേപ്പേഴ്സ് ഉണ്ട്. ഇപ്പോൾ ഓഡിറ്റിംഗ് ആൻഡ് അഷുറൻസ് അല്ലെങ്കിൽ ഓഡിറ്റിംഗ് എന്ന് പറയുന്ന പേപ്പർ പ്യുവർ തിയറിയാണ്. ലോ എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി തിയറിയാണ് ലോ. അപ്പോൾ ചില പേപ്പേഴ്സ് ഫുൾ തിയറിയാണ്, ചിലത് പ്രോബ്ലം പ്ലസ് തിയറിയാണ്. അപ്പൊ ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്, നേരത്തെ ഈ പാറ്റേൺ മാറ്റുന്നതിന് മുൻപ് 100 മാർക്സ് ഡെസ്ക്രിപ്റ്റീവ് എന്ന് പറയുമ്പോൾ 3 മണിക്കൂർ 100 മാർക്കിന് നമ്മൾ പ്രോബ്ലം ആണെങ്കിൽ പ്രോബ്ലം, തിയറി ആണെങ്കിൽ തിയറി, അതിനകത്ത് മൊത്തം നമ്മൾ എഴുതി തന്നെ ആവണം. അതിനകത്ത് പലപ്പോഴും ചില ടോപ്പിക്കുകൾ അല്ലെങ്കിൽ ഒരു സബ്ജക്റ്റിനകത്തുള്ള ചില ഏരിയകൾ
നമ്മൾ അതുപോലെ ബൈഹാർട്ട് ചെയ്ത് പഠിച്ചിട്ട് ആ സാധനത്തിന് അതുപോലെ റീപ്രൊഡ്യൂസ് ചെയ്യണം എക്സാം ഹാളിൽ, എന്നാൽ മാത്രമേ മാർക്ക് കിട്ടുമായിരുന്നുള്ളൂ. കാരണം മൊത്തം ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ചില ഏരിയകളുണ്ട്, ആ ഇരുന്ന് ജസ്റ്റ് ഡയറക്റ്റ് ക്വസ്റ്റ്യനാണ് ചോദിക്കുന്നത്. അപ്പൊ ആ ടോപ്പിക്ക് ചിലത് പ്രൊസീജിയറായി, അപ്പൊ ആ പ്രൊസീജിയർ കാര്യങ്ങള് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നമ്മൾ ബൈഹാർട്ട് പഠിച്ചിട്ട് അത് അവിടെ അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്താൽ മാത്രമേ നമുക്ക് മാർക്ക് കിട്ടുള്ളൂ. അതും സ്റ്റഡി മെറ്റീരിയലില് ആ ഒരു വേർഡിങ്സും ടെക്സ്റ്റുകളും വന്നാൽ മാത്രമേ മാർക്ക് കിട്ടൂ എന്നുള്ള അവസ്ഥയായിരുന്നു. ബട്ട് നൗ ദ തിങ്സ് ആർ ചേഞ്ചിങ്. ഇപ്പൊ ഇന്റർനാഷണലി പിന്നെ കണ്ടക്ട് ചെയ്യുന്ന ഒരുപാട് പ്രൊഫഷണൽ കോഴ്സുകളുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇന്ത്യൻ ചാർട്ടേഡ് അക്കൗണ്ടൻസിക്ക് ഇക്വലുണ്ടായിട്ട് യു എസ് ന്റെ സി പി എ സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ട്, അതുപോലെ തന്നെ പിന്നെ ഓസ്ട്രേലിയൻ സി പി എ, ഈവൻ കനേഡിയൻ സി പി എ, പിന്നെ എ സി സി എ, പിന്നെ സി ഐ എം എ, അപ്പൊ ഇങ്ങനെ തുടങ്ങിയ ഇന്റർനാഷണൽ കോഴ്സുകളുണ്ട്. ഈ ഇന്റർനാഷണൽ കോഴ്സുകൾക്കകത്തെല്ലാം കുട്ടികളുടെ നോളജ് ടെസ്റ്റ് ചെയ്യുന്നത്, എക്സാം കണ്ടക്ട് ചെയ്യുന്നത് മെജോറിറ്റിയും മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്. ഈ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോഴുള്ള പ്രത്യേകത എന്താ, നിങ്ങൾ കുറെ കാര്യങ്ങൾ ബൈഹാർട്ട് പഠിച്ചിട്ട് അതിങ്ങനെ റീപ്രൊഡ്യൂസ് ചെയ്യുന്ന ആംഗിളിലല്ല ക്വസ്റ്റ്യൻ ചോദിക്കുക. പിന്നെയോ അവിടെ ചോദിക്കുന്നത് അനലറ്റിക്കലാണ്. നിങ്ങൾ ഒരു പർട്ടിക്കുലർ ടോപ്പിക് പഠിച്ചിട്ടുള്ള അത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നത് എങ്ങനെയാണ്, നിങ്ങൾ നിങ്ങളുടെ റീസണിങ് അല്ലെങ്കിൽ നിങ്ങൾ അത് മനസ്സിലാക്കിയിരിക്കുന്നത് ലേൺ ചെയ്തിരിക്കുന്നത് പ്രോപ്പർ വേയിലാണോ. പ്രാക്ടിക്കലി അങ്ങനൊരു സിറ്റുവേഷൻ തന്നാൽ നിങ്ങൾ പഠിച്ച ആ തിയറി അത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ അറിയാമോ, ദാറ്റ് ഈസ് ആപ്ലിക്കേഷൻ നോളജ് ആണ് ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ ആപ്ലിക്കേഷൻ നോളജ് ടെസ്റ്റ് ചെയ്യുമ്പോൾ അതിന്റെ ഗുണം എന്താ, ഇതിന്റെ ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും അങ്ങനത്തെ സ്റ്റഡിയാണ് നമുക്ക് വേണ്ടേ. എന്തെങ്കിലും കുറെ കാര്യങ്ങൾ നമ്മൾ ഈ പ്ലസ് ടുവിനും ഡിഗ്രിക്കൊക്കെ പഠിക്കുന്ന പോലെ പത്ത് മാർക്കിന്റെ എസ്സേ നമ്മൾ ഇരുന്ന് കുനുകുനുവിനായിട്ട് എഴുതി ഞാൻ കൂട്ടുവാണ്. എന്താ ഗുണം, നമ്മൾ ആ ഏരിയ കുറെ വായിച്ചിട്ടുണ്ട്, ആ വായിച്ച് വെച്ചിട്ട് സ്വന്തം സെന്റൻസ് മുറി ഇംഗ്ലീഷ് എല്ലാം കൂടെ വെച്ച് അങ്ങനെ തള്ളിക്കൊടുക്കുകയാണ്, അട്ടിച്ചു കൊടുക്കുകയാണ്. അതിന് വലിയ കാര്യമൊന്നുമില്ല, അങ്ങനെ അത് ആർക്കും ചെയ്യാൻ പറ്റും. അപ്പൊ അവിടെയാണ് പ്രൊഫഷണൽ കോഴ്സിനെ ഒരു ക്വാളിറ്റി കൂട്ടണം എന്ന് വർഷങ്ങളായിട്ട് ആവശ്യം ഉണ്ടായിരുന്നു. ഐ സി എ അതങ്ങ് ചെയ്തു. അപ്പൊ ചെയ്തതിൽ 2020 മുതലാണ് ഈ മാരകമായ ചേഞ്ച് വന്നത്. അപ്പൊ ഇപ്പൊ നമ്മുടെ ഇന്ത്യൻ ചാർട്ടേഡ് അക്കൗണ്ടൻസിന്റെ എക്സാമിനേഷൻ സെറ്റപ്പ് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന പാറ്റേൺ ഏറെക്കുറെ ഇന്റർനാഷണൽ ലെവലിലാണ്. അപ്പൊ ഇതാ ഇതിന്റെ ഗുണം എന്താ, ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു ഏരിയ പഠിക്കുമ്പോൾ ആ ഏരിയക്കകത്തുള്ള പ്രൊസീജിയറുകളും കാര്യങ്ങളെല്ലാം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഇങ്ങനെ ബൈഹാർട്ട് ചെയ്ത് അതേ സെന്റൻസ് അതുപോലെ ഫോട്ടോ കോപ്പി പോലെ റീപ്രൊഡ്യൂസ് ചെയ്യുന്ന ആംഗിളിൽ പഠിക്കേണ്ട ആവശ്യമില്ല. ആ പഠിത്തം അല്ല വേണ്ടത്, അങ്ങനെ പഠിക്കുന്നതിന് ഇവിടെ കാര്യമില്ല. പിന്നെയോ ആ ഏരിയയിൽ എന്താ പറയുന്നത്, എന്ത് കോൺസെപ്റ്റിനെ പറ്റിയാ പറയുന്നത്, ഓക്കെ അത് പ്രാക്ടിക്കലി ഏത് സാഹചര്യത്തിലാണ് ഈ കോൺസെപ്റ്റ് ആപ്ലിക്കേഷൻ വരിക, അല്ലെങ്കിൽ എന്തിനാണ് ഈ കോൺസെപ്റ്റ് ആ ഒരു സബ്ജക്റ്റിനകത്ത് ഈ കോൺസെപ്റ്റ് ഗവൺമെന്റ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്തിനാണ്. അപ്പം ഇങ്ങനെ തുടങ്ങിയ എന്താണ് വൈ, എന്തുകൊണ്ടത്, ഹൗ, അതെങ്ങനെ വർക്ക് ചെയ്യുന്നു, ആ ഒരു ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ആ ഒരു അനലറ്റിക്കൽ നോളജ് ആണ് നമുക്ക് വേണ്ടത്. അപ്പൊ ചുമ്മാ കുത്തിയിരുന്ന് കുറെ കാര്യങ്ങൾ കാണാൻ പഠിക്കുന്നതിലൊരു അർത്ഥമില്ല, അതിന്റെ ആവശ്യമില്ല. ഇത് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ശരി, ഇതിന്റെ ഡിസഡ്വാൻറ്റേജ് എന്താ, ഇതിന്റെ ഡിസഡ്വാൻറ്റേജ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റുഡൻസിന്റെ പെർസ്പെക്റ്റീവ് നിന്നാണ് കേട്ടോ, ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സൈഡിൽ ചിന്തിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ കരിയർ വൈസ് ചിന്തിക്കുമ്പോൾ എന്തുകൊണ്ടും ഇങ്ങനത്തെ ഒരു സ്റ്റഡി തന്നെയാണ് നല്ലത്. കാരണം നമ്മൾ ഈ കുറെ കാര്യങ്ങൾ ചുമ്മാ ഇങ്ങനെ വരച്ചു വരെ പഠിച്ചിട്ട് എന്താ കാര്യം, പ്രാക്ടിക്കലി ഇതിന് റിലവൻസ് എന്താ, ഇത് എവിടെ അപ്ലൈ ചെയ്യുന്നത്, ഒരു പ്രാക്ടിക്കൽ സിറ്റുവേഷൻ തന്നാൽ നമുക്കിത് അപ്ലൈ ചെയ്യാൻ കഴിയുന്നുണ്ടോ, നമ്മളെ കൊണ്ട് പറ്റുന്നുണ്ടോ. അങ്ങനെയാണെങ്കിലേ നമ്മൾ പ്രൊഫഷണൽ ആയിട്ട് കാര്യമുള്ളൂ. കാരണം പ്രൊഫഷണൽ കോഴ്സിന്റെ പ്രത്യേകത എന്താ, ഈ കോഴ്സ് കഴിഞ്ഞാൽ നമ്മൾ ഫീൽഡിലോട്ട് ഇറങ്ങിയിട്ട് നമ്മൾ ഈ പഠിച്ച കാര്യങ്ങൾ നമ്മൾ അപ്ലൈ ചെയ്യുവാണ്. ദാറ്റ് ഈസ് പ്രൊഫഷണൽ കോഴ്സ്. നമ്മുടെ പ്രൊഫഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിക്കുന്നത് തന്നെ പ്രാക്ടീസ് ചെയ്യുവാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആപ്ലിക്കേഷൻ നോളജ് ടെസ്റ്റ് ചെയ്യുന്ന രീതിയിലോട്ട് ക്വസ്റ്റ്യൻസിന്റെ പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻസിലോട്ട് മാറിയത് ഭയങ്കര നല്ല കാര്യമാണ്. ഇനി ഇതിന്റെ ഡിസഡ്വാൻറ്റേജ് ഞാൻ പറയും. ഇതിന്റെ ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില കുട്ടികൾക്ക് പ്രോബ്ലം ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും, തിയറി തീരെ ഇഷ്ടം ഉണ്ടാവില്ല. ചിലർക്ക് നേരെ തിരിച്ചാണ്, തിയറി ഇഷ്ടം ഉണ്ടാവില്ല, പ്രോബ്ലം നല്ല ഇഷ്ടമായിരിക്കും. ഇത് രണ്ടിന്റെ ഒരു കോമ്പിനേഷൻ നമുക്ക് ആവശ്യമുണ്ട്. ഇത് രണ്ടും നമ്മൾ ഇഷ്ടപ്പെടണം, രണ്ടിനും തമ്മിൽ ഒരു ബാലൻസ് വേണം. കാരണം സി എയുടെ പെർപ്പസിനകത്ത് എല്ലാം തന്നെ തിയറിയും പ്രോബ്ലത്തിന്റെ ഒക്കെ കോമ്പിനേഷനാണ്. പക്ഷേ പ്രശ്നം പല കുട്ടികളും പ്രോബ്ലത്തിന് കുറച്ച്, അതായത് പ്രോബ്ലം സോൾവിങ്ങിന് കുറച്ച് വീക്കായിട്ടുള്ള കുട്ടികൾ, പക്ഷെ സി എ ഭയങ്കര ഇഷ്ടമായിട്ട് സി എ കോഴ്സിലോട്ട് ഉണ്ടാവാം. അപ്പൊ അങ്ങനെ നേരത്തെ ഈ തിയറി മൊത്തം ബൈഹാർട്ട് പഠിച്ചിട്ട് ഈ തിയറിയിൽ സ്കോർ ചെയ്യും. ഞാൻ പറഞ്ഞല്ലോ ചില പേപ്പേഴ്സ് എക്സ്ക്ലൂസീവ്ലി തിയറി പേപ്പറാണ്. അപ്പൊ ആ തിയറി പേപ്പറിൽ അങ്ങ് സ്കോർ ചെയ്യും. ആ തിയറി പേപ്പറിൽ സ്കോർ ചെയ്തിട്ട് പ്രോബ്ലത്തിന് കുറച്ച് മാർക്ക് മേടിക്കും, മിനിമം മാർക്ക് മേടിക്കും, തിയറി പേപ്പറിന് കൂടുതൽ മാർക്ക് മേടിക്കും, രണ്ടും കൂടെ ഒന്ന് കവർ ചെയ്ത് ക്വാളിഫൈ ചെയ്യും. പക്ഷെ അങ്ങനെ ക്വാളിഫൈ ചെയ്തുകൊണ്ടിരുന്ന പല കുട്ടികൾക്കും ഈ ഒരു അപ്രോച്ച് അത്ര നല്ലതല്ല. കാരണം അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഈ ഒരു സ്റ്റൈല് മാറിയത് അപകടമാണ്. കാരണം ഇനി നമ്മൾ അങ്ങനെ തിയറി കുറെ കാണാതെ പഠിച്ച് അപ്ലൈ ചെയ്തത് കൊണ്ട് നമുക്ക് ജയിക്കാൻ കഴിയില്ല. നമ്മൾ തിയറിയും പ്രോബ്ലം ഒക്കെ ഒരുപോലെ പഠിക്കണം, അത് മനസ്സിലാക്കി പഠിക്കണം. എന്തിനാണ് ഇതെങ്ങനെ, എന്താണ് ഈ കോൺസെപ്റ്റ്, കൺസെപ്ച്വൽ നോളജ് എന്ന് നമ്മൾ പറയും. കൺസെപ്ച്വൽ നോളജ് എന്ന് പറഞ്ഞാൽ അത് എന്താണെന്ന് ആദ്യം മനസ്സിലാക്കുക.
മനസ്സിലാക്കിയതിന് ശേഷം മാത്രം അതിനകത്തുള്ള കാര്യങ്ങളെ പഠിക്കുക. അപ്പൊ ഒരു എന്ത് എന്തുകൊണ്ട് ഇത് കൊണ്ടുവന്നു അല്ലെങ്കിൽ എന്തിന് ഇത് കൊണ്ടുവന്നു എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതെന്താണ് എന്ന് പഠിക്കാൻ എളുപ്പമാണ്. അപ്പം വൈ എന്നുള്ളത് എന്താണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഹൗ പഠിക്കാൻ ഭയങ്കര ഈസിയാണ്. അതല്ലാതെ ചുമ്മാ നമ്മൾ ഒരു സബ്ജക്ട് പഠിക്കുകയാണ്, ആ ചാപ്റ്റർ 1 ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞിങ്ങനെ രാമ രാമ ഭാഗ്യമാന്ന് പറഞ്ഞ് വൈകിട്ട് ഇങ്ങനെ വായിക്കുന്നു, അതല്ല ഇവിടെ ആവശ്യം. ഡിഗ്രിക്ക് അതേ വർക്കൗട്ടാ പഠിക്കും, കാരണം നമ്മുടെ കേരളത്തെ യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രിയൊക്കെ ഇപ്പോഴും 25 വർഷം ബാക്കിലാണ് കിടക്കുന്നത്, അവരിക്കൊരു മാറിയിട്ടൊന്നുമില്ല. അവിടെ ഇപ്പൊ കോസ്റ്റിംഗിന്റെ കോസ്റ്റിംഗ് എന്ന് പറഞ്ഞ പേപ്പറിന്റെ ഒക്കെ ബികോമിന്റെ ചില ക്വസ്റ്റ്യൻസ് എന്താ ചിരി വരും, വാട്ട് ഡു യു മീൻ ബൈ ഡയറക്റ്റ് കോസ്, 5 മാർക്കാണ് ഡയറക്റ്റ് കോസ് എന്ന് ചോദിക്കുന്നത്, 5 മാർക്കാണ്. ഇവിടെ സി എക്ക് വരുമ്പോഴോ അങ്ങനെ ഒരു ചോദ്യമേ ചോദിക്കത്തില്ല, അത് കഴിഞ്ഞ 50 വർഷം മുമ്പും ചോദിച്ചിട്ടില്ല. അപ്പോ ഈ നമ്മുടെ നിങ്ങളുടെ യൂണിവേഴ്സിറ്റി ഡിഗ്രി കഴിഞ്ഞിട്ടാണ് വരുന്നതെങ്കിൽ യൂണിവേഴ്സിറ്റി നിങ്ങൾക്ക് ഒരുപാട് മാർക്ക് കിട്ടിയിട്ടുണ്ടാവാം, അതൊക്കെ വളരെ നല്ലതാണ്, നമുക്ക് അതൊക്കെ പൊതിഞ്ഞ് കടല മേടിക്കാൻ ഉള്ള പേപ്പറായിട്ട് ഉപയോഗിക്കാം. അല്ലാതെ അതുകൊണ്ട് ഒരു കാര്യമില്ല. നിങ്ങൾ ഡിഗ്രിക്ക് 60%, ഞാനും ഡിഗ്രി കഴിഞ്ഞാൽ വന്നത് ബികോം കഴിഞ്ഞിട്ട് വന്നത്, ബികോമിന് എനിക്ക് അറൗണ്ട് 69% 69% കേരള യൂണിവേഴ്സിറ്റിയുടെ മാർക്ക് ഉണ്ടായിരുന്നു. പക്ഷെ ഡിഗ്രിയിൽ ഞാൻ പഠിച്ചതുകൊണ്ട് എനിക്ക് ഞാൻ ഏറ്റവും കൂടുതൽ നന്നായിട്ട് പഠിച്ചത് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞ പേപ്പറാണ്. കാരണം കേരള യൂണിവേഴ്സിറ്റിയുടെ ബികോം പഠിച്ചിട്ടുള്ളവർക്ക് അറിയാം ബികോമിലെ ഏറ്റവും ക്വാളിഫൈ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ പാസ്സാവാൻ പാട് ഇംഗ്ലീഷാണ്, സെക്കൻഡ് ലാംഗ്വേജ് ഹിന്ദി അല്ലെങ്കിൽ മലയാളം, മെയിൻ നമ്മുടെ ലാംഗ്വേജ് ഇംഗ്ലീഷ്, ഇംഗ്ലീഷ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതല്ലാതെ നിങ്ങൾ ഡിഗ്രിക്ക് 95% കിട്ടിയെന്ന് പറഞ്ഞാലും അതുകൊണ്ട് സി എക്ക് ഒരു കാര്യമില്ല. മാത്രമല്ല നിങ്ങൾ ഡിഗ്രിയിൽ നമ്മൾ അക്കൗണ്ട്സിൽ പഠിക്കുന്ന പല കാര്യങ്ങളും തെറ്റാണ്. ഡിഗ്രിയിൽ പല സ്റ്റഡി മെറ്റീരിയലും അപ്ഡേറ്റ് അല്ല, അതിലെ പല കോൺസെപ്റ്റുകളും തെറ്റായിട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ അത് പറഞ്ഞ കാര്യമില്ല, അത് ഡിഗ്രിക്കകത്ത് നിൽക്കുന്ന അവരാകാത്ത ഫാക്കൾട്ടീസിന്റെയും അവരുടെ സ്റ്റഡി മെറ്റീരിയൽ പ്രിപ്പയർ ചെയ്യുന്നവരുടെ കുഴപ്പമാണ്. അപ്പൊ അതനുസൃതമായി മാറിക്കൊള്ളും, കാരണം കേരളത്തിലെ ബികോമിന് പിന്നെ നോർത്തിലെയോ അല്ലെങ്കിൽ പിന്നെ ബോംബെയിലേക്കോ ഉള്ള പിന്നെ യൂണിവേഴ്സിറ്റികളുടെ ബികോമായിട്ട് കടപിടിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ആ ക്വാളിറ്റിയിൽ എത്തുന്നില്ല എന്നവർ തിരിച്ചറിയുന്ന നാള് അവരത് ശരിയാക്കുമായിരിക്കാം. അപ്പൊ ഞാൻ പറയുന്നത് ഈവൻ പ്ലസ് ടുവിന് നിങ്ങൾക്ക് എത്ര പെർസെന്റേജ് മാർക്കുണ്ട്, ഡിഗ്രിക്ക് എത്ര പെർസെന്റേജ് മാർക്കുണ്ട്, ദാറ്റ് ഡസന്റ് മാറ്റർ. അതിവിടെ ഒരു ക്രൈറ്റീരിയ അല്ല. 10ാം ക്ലാസ്സിൽ ഞാൻ കഷ്ടിച്ചാ പാസ്സായത് SSLC. പിന്നെ പ്ലസ് ടുവിന് 60% അങ്ങനെ മാർക്ക് ഉണ്ടായിരുന്നു, കാരണം പ്ലസ് ടു കോമേഴ്സ് എടുത്തിട്ട് ഞാൻ പഠിച്ചത്, സയൻസ് ബുദ്ധിമുട്ടായതുകൊണ്ടാണ് കോമേഴ്സ് എടുത്ത്. ഡിഗ്രിക്ക് ഞാൻ ഈ പറഞ്ഞ പോലെ 68-69% ഉണ്ട്, അത് എല്ലാ വർഷം ഇമ്പ്രൂവ്മെന്റ് ഒക്കെ ചെയ്യും, ഇമ്പ്രൂവ്മെന്റ് എന്നൊരു കോൺസെപ്റ്റ് ഉണ്ടല്ലോ, അത് അങ്ങനെയൊക്കെയാണ് ഈ പെർസെന്റേജ് കിട്ടിയത്. ഞാൻ പറയാൻ വന്ന പോയിന്റ്, നിങ്ങൾ ഇതിനു മുമ്പ് എന്ത് പഠിച്ചു, എത്രത്തോളം മാർക്കുണ്ട്, അത് വലിയ ഘടകമൊന്നുമല്ല, ആകെ ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ. നമുക്ക് ഡിഗ്രിക്ക് എനിക്ക് 69% ഉണ്ട് അല്ലെങ്കിൽ 70% ഉണ്ട്, 75% ഉണ്ടെന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം യു ആർ എബോ ആവറേജ് സ്റ്റുഡന്റ്, അത്രേ ഉള്ളൂ. നിങ്ങളൊരു ആവറേജ് സ്റ്റുഡന്റ് അല്ല, ഒരു എബോ ആവറേജ് സ്റ്റുഡന്റ് ആണ്. ശരി, എബോ ആവറേജ് സ്റ്റുഡന്റ് എന്ന് പറയുമ്പോൾ എന്താ പ്രത്യേകത, നിങ്ങൾക്ക് റീസൺ ചെയ്യേണ്ട കഴിവുണ്ട്, നിങ്ങൾക്ക് അത്യാവശ്യം മെമ്മറി കപ്പാസിറ്റി ഉണ്ട്, നിങ്ങൾ എന്താ പറയാ ബികോമിന് 70% നമ്മൾ മാർക്ക് കിട്ടണമെങ്കിൽ ഒരു പരിധി വരെ നിങ്ങൾ പ്രോബ്ലം ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്, അതായത് ന്യൂമറിക്സ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്, അങ്ങനെയൊക്കെ കുറച്ച് ഘടകങ്ങളെ ഉള്ളൂ. അല്ലാണ്ട് ഡിഗ്രിക്ക് നല്ല പെർസെന്റേജ് കിട്ടിയതുകൊണ്ട് ഇത് ജയിക്കണമെന്നൊന്നുമില്ല. ICSE എന്ന് പറയുന്ന സിലബസിൽ കേരള സ്റ്റേറ്റ് ടോപ്പ് വന്നിട്ട് സി എ ഫൈനലിൽ ഫിനിഷ് ചെയ്യാൻ പറ്റാത്ത ഒരാളുണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരുപാട് പേരുണ്ട്. ICSE കേരള ടോപ്പായിരുന്നു വിത്ത് റാങ്ക്. അപ്പൊ അതിലൊന്നും കാര്യമില്ല. അപ്പൊ നമ്മുടെ ഇവിടെ വന്നിട്ട് നമ്മൾ ഇവിടെ എന്ത് പഠിക്കുന്നു, നമ്മളിത് എങ്ങനെ മനസ്സിലാക്കുന്നു, ഇതെങ്ങനെ അപ്ലൈ ചെയ്യുന്നു എന്നുള്ളതാണ്. 2, സി എ കോഴ്സിൽ എന്തായാലും നിങ്ങൾ ജോയിൻ ചെയ്യാൻ തീരുമാനമെടുത്ത ആൾക്കാരാണ്. അപ്പൊ ഈ കോഴ്സിന്റെ ടഫ്നെസ്സിനെ പറ്റി അതിന്റെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ അറിഞ്ഞിരിക്കുക. അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ, ഇതൊരു ലോങ് ജേണിയാണ്. ഇതൊരു ലോങ് ജേണി ആണെന്ന് പറഞ്ഞാൽ MBA പോലെയോ MCOM പോലെയോ അല്ലെങ്കിൽ LLB പോലെയോ ഒരു പർട്ടിക്കുലർ ടൈം പീരീഡ് ഫിക്സ് ചെയ്തിട്ട് ഇത്ര പീരീഡിനുള്ളിൽ ഞാൻ ക്വാളിഫൈ ചെയ്യും അല്ലെങ്കിൽ ഞാൻ പാസ്സാവും, എന്റെ കോഴ്സ് കംപ്ലീറ്റ് ആവും, അങ്ങനെ യാതൊരു അഷുറൻസും ഇവിടില്ല. അപ്പൊ ഇതിനകത്തുള്ള അൺസെർട്ടനിറ്റി നിങ്ങൾ കാണണം. ഞാൻ ഈ നെഗറ്റീവ് സൈഡ് ആദ്യം പറഞ്ഞത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫുൾ പോസിറ്റീവായിട്ട് ഇന്ന് പഠിച്ചു തുടങ്ങിയിട്ട് പിന്നെ ഇതെല്ലാം കിട്ടാണ്ട് വരുമ്പോൾ വിഷമിക്കാതിരിക്കാനാണ് ഞാൻ ഈ പറഞ്ഞത്. നന്നായിട്ട് പഠിച്ച കിട്ടും കേട്ടോ, ഞാൻ അതിലേക്ക് വരാം. ഇപ്പൊ ഉള്ള ഇതിന്റെ പോസിറ്റീവ് സൈഡ് ഞാൻ പറയാം, ഞാൻ നെഗറ്റീവ് സൈഡ് ആദ്യം പറയുവാണ്. നെഗറ്റീവ് സൈഡ് ഇതൊരു ലോങ് ജേണി, മൈൻഡ് അത്രയും പ്രിപ്പയർഡ് ആയിരിക്കും. ഓൾ ഓഫ് സഡൻ ഒരു വർഷം കൊണ്ട് 2 വർഷം കൊണ്ട് അങ്ങനെ തീരുന്ന കോഴ്സല്ല. 2 ലെവലുണ്ട്, ഇന്റർ ലെവൽ, ഫൈനൽ ലെവൽ. ഇന്റർ ലെവലിൽ ടെസ്റ്റ് ചെയ്യുന്നത് ശരിക്കും റിയൽ ടെസ്റ്റിംഗ് ആണ്, എന്നുവെച്ചാൽ അത്രയ്ക്ക് കഴിവുള്ളവരും, കഴിവ് മീൻസ് അത്രയും ഹാർഡ് വർക്ക് ചെയ്യാൻ കഴിവുള്ളവർ മാത്രം കുത്തിയിരുന്ന് മെനക്കെട്ടിരുന്ന് കാര്യങ്ങൾ പഠിച്ച് പിന്നെ റിപ്പീറ്റ് ചെയ്ത് നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറുള്ള ആൾക്കാർ മാത്രമേ ഇന്റർ കടന്നു തരുള്ളൂ. ഇന്റർ ആണ് ഫസ്റ്റ് ലെവൽ ഫിൽട്ടറിങ്. ഇന്റർ ലെവലിൽ ഫിൽട്ടർ ചെയ്ത് കുറെ ആൾക്കാരെ പുറത്തിറക്കും ഇന്റർ കഴിഞ്ഞ് വരും. ഇന്റർ കഴിഞ്ഞ് വരുന്ന ആൾക്കാർക്ക് അടുത്ത അവരുടെ അപ്രോച്ച് ചെയ്യുന്ന ഫൈനൽ. സോ വെൻ ഇറ്റ് ഈസ് കം ടു ദ ഫൈനൽ, എടാ ഞാൻ അതിലോട്ടൊക്കെ വരാം, ബോത്ത് ഗ്രൂപ്പ് പോസിബിൾ ആണോ എന്ന് ചോദിക്കുന്നുണ്ട്, ഞാൻ അതിലോട്ടൊക്കെ വരാം. ഇന്റർ ഫിൽട്ടർ ചെയ്ത് കഴിഞ്ഞിട്ട് ഫൈനലിൽ എത്തുന്ന ആൾക്കാർ, ഫൈനലിൽ എത്തുന്ന ആൾക്കാരെ സംബന്ധിച്ച് ഫൈനലിന്റെ അടുത്ത ഫിൽട്ടറിങ് എന്താണ്, റിയലി ടഫ് ഫിൽട്ടർ, ഭയങ്കര ടഫാണ്. നമ്മൾ ഇന്റർന് നിങ്ങൾ പഠിക്കുന്നതിനേക്കാളും ഒരു പടി മുകളിലാണ് ഫൈനൽ. പക്ഷെ ഇന്റർ ആളിനെ സംബന്ധിച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ മെറ്റീരിയലിന്റെ പ്രസന്റേഷൻ, എക്സാമിനേഷന്റെ വാല്യുവേഷൻ, ടഫ്നെസ് ലെവൽ, ഇതെല്ലാം നിങ്ങൾക്ക് അറിയാം.
അപ്പൊ സ്വാഭാവികമായും ഇന്റർ കഴിയുന്ന ഒരുത്തൻ ഫൈനലിൽ ഉപേക്ഷിച്ചിട്ട് പോകേണ്ട ചാൻസ് വളരെ കുറവാണ്. 40% താഴെ ആൾക്കാരെ അങ്ങനെ ചെയ്യുള്ളൂ. മോർ ദാൻ 60% ആൾക്കാരും ഇന്റർ കഴിയുന്നുണ്ടെങ്കിൽ ഫൈനൽ ക്വാളിഫൈ ചെയ്തിരിക്കും. കാരണം ഇന്റർ കഴിയുമ്പോൾ അവന് അറിയാം എന്റെ ലെവൽ എന്താണ്, എങ്ങനെ ഞാൻ പഠിക്കണം. ഭയങ്കര സീരിയസ് ആവും ഇന്റർ കഴിയുമ്പോൾ നല്ലൊരു 100% ആൾക്കാർ. പിന്നെ കുറച്ച് ഉഴപ്പന്മാരും ഉഴപ്പികളും കാണും, അവർ കളഞ്ഞിട്ട് പോകും. അത് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. എന്താണ് കിറ്റേഴ്സിനുള്ളതല്ല ഈ കോഴ്സ്. ഇതങ്ങനെ ഞാൻ പറഞ്ഞല്ലോ, ഓടി വന്ന് അങ്ങ് ഫിനിഷ് ചെയ്ത് ഇപ്പൊ സി എടുത്തിട്ട് പോവാം, അങ്ങനെ എടുത്താലൊന്നും പൊന്തണ സാധനമൊന്നുമല്ല. ഇതിനകത്ത് കുറച്ച് നല്ല എഫേർട്ട് വേണം, ലോങ് പീരീഡ് പ്ലാനിങ് വേണം, മനസ്സിൽ വിഷ്വലൈസ് ചെയ്യണം. ഞാൻ ചാക്കടയെ കൊണ്ടല്ല ആവും, മേ ബി 2 years, 3 years, മേ ബി 4 years, അതിനുള്ളിൽ ഞാൻ ക്ലിയർ ആവും. ഞാൻ എല്ലാം ഫസ്റ്റ് അറ്റംപ്റ്റ് പാസ്സാകാനാണ് ഉദ്ദേശിക്കുന്നത്. ആ രീതിയിൽ ആദ്യമേ പ്ലാൻ ചെയ്ത് അത്രയും മെനക്കെട്ട് പഠിക്കാമെങ്കിൽ ഫസ്റ്റ് അറ്റംപ്റ്റ് പാസ്സാവും. ഒബ്വിയസ്ലി ഫസ്റ്റ് അറ്റംപ്റ്റ് പാസ്സാവാം. ശരി, ഇത് ആദ്യം മനസ്സിൽ കാണണം. ടഫുള്ള ടഫ്നെസ് എന്ന് ഇതിന്റെ ടഫ്നെസ് എന്താണെന്ന് ഞാൻ അതിലേക്ക് വരാം. ഇതൊരു വലിയ കോഴ്സാണ്, ലോങ് പീരീഡ് കോഴ്സാണ്, ഓൾ ഓഫ് എ സഡൻ ഫിനിഷ് ചെയ്യാൻ പറ്റുന്ന ഒരു കോഴ്സ് അല്ല. പക്ഷെ നമ്മൾ ഡെഡിക്കേറ്റഡ് ആയിരിക്കണം. ഇതിന്റെ സൈഡിൽ കൂടെ വേറെ ഒരു പരിപാടി നടക്കില്ല. അങ്ങനെ ചെയ്യുന്നവർ വളരെ കൃത്യമായിട്ട് ഓർത്തിരിക്കുക, നിങ്ങൾക്കുള്ളതല്ല ഈ കോഴ്സ്. ചില ഡി സി എ കോഴ്സ് ചെയ്യുന്നതിന്റെ സൈഡിൽ കൂടി MBA, സൈഡിൽ കൂടി LLB, സൈഡിൽ കൂടി വേറൊരു ഡിഗ്രി, അതൊക്കെ അതൊന്നും വർക്ക്ഔട്ട് ആവത്തില്ല. സി എ കോഴ്സിന് വന്നാൽ ഒരു ഫുൾ ടൈം കോഴ്സ് പോലെ എക്സ്ക്ലൂസീവ്ലി ഫോക്കസ് ചെയ്യും. എസ്പെഷ്യലി ഡിഗ്രി കഴിഞ്ഞവരാണെങ്കിൽ പിന്നെ ഡിഗ്രിയെ പറ്റി ബോധർ ചെയ്യേണ്ടല്ലോ. ഒരു ഡിഗ്രി കയ്യിൽ ഇരിക്കുന്നുണ്ടല്ലോ. സി എ എന്ന് പറയുന്നതിന് നമുക്കൊരു ഡിഗ്രി എന്ന് പറയാൻ പറ്റത്തില്ല. ഇതൊരു പ്രൊഫഷണൽ ഡിപ്ലോമ അല്ലെങ്കിൽ പ്രൊഫഷണൽ, ഇപ്പൊ പി ജിക്ക് ഇക്വലന്റ് ആക്കിയിട്ടുണ്ട്, MCOM അല്ലെങ്കിൽ MA എന്ന് പറയുന്ന, അല്ലെങ്കിൽ PG പോസ്റ്റ് ഗ്രാജുവേഷന് ഇക്വലന്റ് ആക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ എന്നാൽ പോലും യഥാർത്ഥത്തിൽ ഇത് ഒരു ഡിപ്ലോമ, പ്രൊഫഷണൽ ഡിപ്ലോമ കോഴ്സാണ്. ഈ കോഴ്സ് പാസ്സായിട്ടേ കാര്യമുള്ളൂ. ചിലർ ചോദിക്കും, സാറേ ഇന്റർ കഴിഞ്ഞിട്ട് ജോലിക്ക് പോയാൽ പിന്നെ എന്തിനാണ് ഇത്രയും കഷ്ടപ്പെടുത്തി ജോലിക്ക് ഈ കോഴ്സ് പഠിക്കാൻ വരുന്നത്? ഇന്റർ പഠിച്ചു കഴിഞ്ഞ് പാസ്സായി കഴിഞ്ഞാൽ നമുക്ക് ജോലി കിട്ടും, അതിൽ സംശയമൊന്നുമില്ല. പക്ഷേ ഇന്റർ പഠിക്കാൻ ഇരുന്ന ഇത്രയും ടഫ്നെസ്, ഈ മെനക്കേട്, ഇത് ഇത്രയും കൊണ്ട് നീ വേറെ വല്ല കോഴ്സും പഠിക്കാൻ പോയാൽ അവിടെ ഇതിനെക്കാളും എക്സൽ ചെയ്യാൻ പറ്റും, ഭയങ്കര കിടിലം പൊസിഷനിൽ എത്താൻ പറ്റും. പിന്നെ എന്തിനാണ് നീ കഷ്ടപ്പെട്ട് ഇന്റർ പാസ്സാവാൻ വരുന്നത്? ഇന്റർ പാസ്സാവാനല്ല ഒരുത്തൻ സിഎക്ക് വരുന്നത്, സിഎക്ക് ഒരുത്തം വരുന്നത് ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആവാനാണ്. ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആവണമെങ്കിൽ ഇന്റർ ലെവലും ഫൈനൽ ലെവലും ക്വാളിഫൈ ആണ്, അപ്പോഴേ ചാർട്ടേഡ് അക്കൗണ്ടാവും. കാരണം ഇന്റർ ഇടുന്ന അത്രയും എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ ഇച്ചിരി അടുത്ത ഒരു ലെവലും കൂടെ എഫേർട്ട് ഇട്ടാൽ ഫൈനൽ ക്വാളിഫൈ ആ. പിന്നെ എന്തിനാ ഇന്റർ കഴിഞ്ഞിട്ട് പോകുന്നതിനെ പറ്റി ആലോചിക്കുന്നത്? അപ്പൊ അതൊരു മണ്ടത്തരമാണ്. പാർട്ട് ടൈം കോഴ്സ് പോലെ കാണരുത്, ഫുൾ ടൈം എക്സ്ക്ലൂസീവ് ഇതിനകത്ത് ഫോക്കസ് ചെയ്യാം. ശരി, ഇനി ഇതിന്റെ മറ്റു കാര്യങ്ങളിലേക്ക് വരാം. എന്തുകൊണ്ടാണ് സി എ ഇത്രയും ടഫ് എന്ന് പറയുന്നത്? എന്റെ അഭിപ്രായത്തിൽ സി എ ടഫ് എന്നുള്ള കോൺസെപ്റ്റ് വരാൻ റീസൺ ഇതിന്റെ വോളിയമാണ്. ഇന്റർമീഡിയറ്റിന് നിങ്ങൾ പഠിക്കുന്ന 8 പേപ്പറാണ്. 4 പേപ്പറിന്റെ ഒരു ഗ്രൂപ്പ്, 4 പേപ്പറിന്റെ മറ്റേ ഗ്രൂപ്പ്. പലരും പറയപ്പെടുന്നത് ഫസ്റ്റ് ഗ്രൂപ്പ് ടഫും സെക്കൻഡ് ഗ്രൂപ്പ് ഈസിയും എന്നാണ്. പക്ഷേ റിസൾട്ട് വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഫസ്റ്റ് ഗ്രൂപ്പ് പാസ്സാവുന്ന അത്രയും വേഗത്തിൽ സെക്കൻഡ് ഗ്രൂപ്പ് പാസ്സാവാറില്ല. ഗ്രൂപ്പ് വൈസ് എഴുതേണ്ട കാര്യം ഞാൻ ഈ പറഞ്ഞു. ഇനി ആരാണ് ഈ ഒരു ഗ്രൂപ്പ് വെച്ച് എഴുതുന്നത്, അല്ലെങ്കിൽ ആരാണ് ബോത്ത് ഗ്രൂപ്പ് എഴുതുന്നത്? നോക്കൂ, കൃത്യമായിട്ടുള്ള പ്ലാനിങ്, ഒരു 7-8 അങ്ങനെ 8 മണിക്കൂർ വരെ ഒരു ദിവസം, 24 മണിക്കൂർ, ഒരു 10 മണിക്കൂർ വരെ പെർ ഡേ പഠിക്കാൻ തയ്യാറായിട്ടുള്ള കുട്ടികൾ കൃത്യമായി പ്ലാൻ ചെയ്ത് ഒരു സ്ട്രിക്ട് ഷെഡ്യൂൾ ഉണ്ടാക്കി ആ ഷെഡ്യൂൾ പ്രകാരം കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ എപ്പോഴും നല്ലത് ബോത്ത് ഗ്രൂപ്പ് പഠിച്ച് ബോത്ത് ഗ്രൂപ്പ് എഴുതുന്നത് തന്നെയാണ്. അതിന്റെ ഗുണങ്ങൾ ഞാൻ പറഞ്ഞുതരാം. നിങ്ങളിപ്പോ 8 പേപ്പർ, അതായത് 4 പേപ്പർ 4 പേപ്പറുള്ള 2 ഗ്രൂപ്പും ഒരുമിച്ച്, അതിനെ നമ്മൾ ബോത്ത് എന്നാണ് പറയാറ്, എന്നിട്ട് ബോത്ത് അറ്റൻഡ് ചെയ്യുന്നു പറയും. ഇപ്പം സാധാരണ കുട്ടികളുടെ ഇടയിൽ ഒരു ഇതുണ്ട്, ബോത്ത് ഗ്രൂപ്പ് പഠിച്ച് ബോത്ത് ഗ്രൂപ്പ് എഴുതി ബോത്ത് ഗ്രൂപ്പ് പാസ്സായെന്ന് പറയുമ്പോൾ ഒരു എക്സ്ട്രാ ക്രെഡിറ്റോട് കൂടിയാണ് അവനെ, ഓ ഇവം പുലിയാണ്, ഇവ ഭയങ്കര കിടിലമാണ്, അവൻ ബോത്ത് ഗ്രൂപ്പ് പാസ്സായി. അത് കുട്ടികളുടെ ഇടയിലുള്ള ഒരു മിത്താണ്. ഇനി ചിലരെങ്ങനെയാണ് ഒരു ഗ്രൂപ്പ് എഴുതുന്നത്? എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ ഞാൻ ഇന്റർമീഡിയറ്റ് പഠിച്ചപ്പോൾ ഒരു ഗ്രൂപ്പായിട്ടാണ് പാസ്സായത്. പക്ഷേ ഞാൻ പഠിച്ച ഇന്റർനും നിങ്ങൾ ഇപ്പൊ പഠിക്കുന്ന ഇന്റർമീഡിയറ്റും തമ്മിൽ കമ്പയർ ചെയ്യാൻ കഴിയില്ല. കാരണം ഞാൻ പഠിച്ച ഇന്റർനകത്ത് 6 പേപ്പറേ ഉള്ളൂ, 3 പേപ്പർ വെച്ച് 6 പേപ്പറാണ്. നിങ്ങൾക്ക് ഇപ്പൊ 4+4=8. ഞാൻ പഠിച്ചപ്പോൾ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഒന്നുമില്ല, മൊത്തം ഡിസ്ക്രിപ്റ്റീവ്. പക്ഷെ നിങ്ങൾ ഇപ്പൊ എഴുതാൻ പോകുന്നതിനകത്ത് മൾട്ടിപ്പിൾ ചോയ്സ് ഒരു പേപ്പറിനകത്ത് 30 marks വരെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ നല്ല വ്യത്യാസമുണ്ട്. ഇപ്പൊ ഞാൻ പഠിച്ചതിനകത്ത് കുറെ, ആ സമയത്ത് കുറെ കാര്യങ്ങൾ ബൈ ഹാർട്ട് അടിച്ച് കഴിഞ്ഞാൽ ജയിക്കും. ഇപ്പൊ അങ്ങനെ പറ്റത്തില്ല. ഞാൻ പറഞ്ഞു വരുന്നത് ഞാൻ പഠിച്ചതിനേക്കാളും കുറച്ചൊരു ടഫ് എന്ന് വേണം പറയാൻ. ഇപ്പോഴത്തെ ഒരു മീൻസ് കുറച്ചൊരു ആപ്ലിക്കേഷനായി, നല്ല കോമ്പറ്റീഷൻ കൂടി, നല്ല ക്രീം സ്റ്റുഡൻസ് ഈ കോഴ്സിലേക്ക് വന്നു തുടങ്ങി. പണ്ടാണെങ്കിൽ ആർക്കും വേണ്ടാത്ത ഗ്രൂപ്പായിരുന്നു കോമേഴ്സ്. ഇപ്പൊ ആൾക്കാർ കോമേഴ്സിന് ചാടി ഇടിച്ചു കയറുവാണ്. അപ്പൊ ഇപ്പൊ നല്ല ക്രീം സ്റ്റുഡൻസ് വന്നു. അപ്പം ഞാൻ പറയുന്ന അന്നത്തെക്കാളും കുറച്ചൊക്കെ ഡിഫറെന്റ് ആണ് ഇപ്പൊ കാര്യങ്ങൾ, കുറച്ചൊരു ടഫ് തന്നെയാണ് ഇപ്പൊ. അതുകൊണ്ട് എന്റെ കാര്യം നോക്കണ്ട. എന്നാലും ഞാൻ പേടിയായതുകൊണ്ട് ഓരോ ഗ്രൂപ്പായിട്ടാണ് എഴുതിയത്. പക്ഷെ പിന്നീട് എനിക്ക് എന്റെ അഡ്വാൻറ്റേജ് മനസ്സിലായി. ബോത്ത് ഗ്രൂപ്പ് എഴുതുന്ന ഒരുപാട് ഗുണങ്ങളുണ്ട്. ഒന്ന്, അത്രയും നേരത്തെ ഫൈനൽ അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റും. ഫൈനൽ വളരെ നേരത്തെ അറ്റംപ്റ്റ് ചെയ്താൽ എന്താ ഗുണം? ഒരു 24, 25 അങ്ങേയറ്റ 26 വയസ്സിനുള്ളിൽ സി എ ഫൈനൽ ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ക്യാമ്പസ് പ്ലേസ്മെന്റിൽ നല്ല കമ്പനി നല്ല പേയ്മെന്റ് തന്ന് നമ്മൾ എടുക്കേണ്ട സാധ്യത വളരെ കൂടുതലാണ്.
എസ്പെഷ്യലി ഫൈനലിന്റെ ബോർഡ് അറ്റംപ്റ്റിലാണ് പാസ്സാവുന്നതെങ്കിൽ ഭയങ്കര നല്ല പാക്കേജാണ്, ഭയങ്കര നല്ല പാക്കേജ്. മിനിമം 14 ലക്ഷം 15 ലക്ഷം രൂപ പെർ ആന മിനിമം കിട്ടും ഫസ്റ്റ് അറ്റംപ്റ്റ് ബോർഡ് ഗ്രൂപ്പ് പാസ്സായ ഒരു സ്റ്റുഡന്റിനെ സംബന്ധിച്ച്. ഇപ്പൊ ലാസ്റ്റ് ടൈം ക്യാമ്പസ് പ്ലേസ്മെന്റ് നമ്മുടെ ചുമാണ്ടത്തിലുള്ള ഒരു സ്റ്റുഡന്റിന് ഫസ്റ്റ് ഗ്രൂപ്പ് ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ് ബോർഡ് ഗ്രൂപ്പ് ക്വാളിഫൈ ചെയ്തു, അവന് 80 ലക്ഷം ആണ് അവര്. പിന്നെ നെറ്റ് പേ കൊടുത്തു, ഗ്രോസ് പേ വരുമ്പോൾ അറൌണ്ട് 22-23 ലക്ഷം ആണ് സി ടി സി. അറൌണ്ട് 18 ലക്ഷം രൂപ നെറ്റ് പേ അവന്റെ കൈ കിട്ടുക. ഒരു നല്ലൊരു പബ്ലിക് സെക്ടർ കമ്പനിയിലാണ് ജോലി കിട്ടിയത്. അപ്പൊ ഞാൻ പറഞ്ഞത് ക്യാമ്പസ് പ്ലേസ്മെന്റ് ആയിരുന്നു. അതിന്റെ റീസൺ ഉണ്ട്, 25 വയസ്സേ ഉള്ളൂ, 25 ഏജില് ഫസ്റ്റ് അറ്റംപ്റ്റില് ബോർഡ് ഗ്രൂപ്പ് ഫൈനൽ ക്വാളിഫൈ ചെയ്തു. അതെങ്ങനെയാണ് 25 വയസ്സിന് അവന് ഫൈനൽ അത്രയും നേരത്തെ എത്താൻ പറ്റിയത്? ഇന്റർമീഡിയറ്റും ബോർഡ് ഗ്രൂപ്പ് ആയിരുന്നു, ഫസ്റ്റ് അറ്റംപ്റ്റ് ആയിരുന്നില്ല, സെക്കൻഡ് അറ്റംപ്റ്റ് തേർഡ് അറ്റംപ്റ്റ് ആയിരുന്നു ഇന്റർമീഡിയറ്റ്. പക്ഷെ ഫൈനൽ ഫസ്റ്റ് അറ്റംപ്റ്റ് ബോർഡ് ഗ്രൂപ്പും വളരെ നേരത്തെ ഫൈനലിലെത്താം. ഏജ് ഒരു ക്യാമ്പസ് പ്ലേസ്മെന്റ് ഏജ് ഒരു ഫാക്ടറാണ് ക്യാമ്പസ് പ്ലേസ്മെന്റ്. പക്ഷെ അല്ലാണ്ട് ഓഫ് ക്യാമ്പസ് നമുക്ക് ഒരുപാട് അല്ലാത്ത നല്ല ജോലികൾ കിട്ടും കേട്ടോ, അതിന് ഈ പറയുന്ന ഇതൊന്നും ഒരു ഘടകമൊന്നുമല്ല. ഇന്റർ ബോർഡ് ഗ്രൂപ്പ് പാസ്സായാലും രണ്ടാമത്തെ ഗുണം ആർട്ടിക്കൽഷിപ്പ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ടല്ലോ. നമ്മുടെ 3 വർഷം നമ്മൾ ആർട്ടിക്കൽഷിപ്പിൽ കയറുന്നത് ചില കുട്ടികൾ ഡയറക്ട് എൻട്രി ആണെങ്കിൽ പോലും ഡിഗ്രി ആണെങ്കിലും രണ്ട് ഗ്രൂപ്പും ക്വാളിഫൈ ചെയ്തിട്ട് ആർട്ടിക്കൽഷിപ്പിൽ കയറുന്നവരുണ്ട്. അവർക്കുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ 3 ഇയർ ആർട്ടിക്കൽഷിപ്പിനിടയിൽ വർക്ക് നല്ലതായിട്ട് ഫോക്കസ് ചെയ്യാം. 2, ബിഗ് 4 അതായത് നമ്മുടെ പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പേഴ്സ്, PwC-യിലോ KPMG-യിലോ ഏണസ്റ്റ് എങ്ങിലോ അല്ലെങ്കിൽ ഡെലോയിഡിലോ അതല്ലെങ്കിൽ GT ഗ്രാൻഡ് തോട്ടണിലോ ഇതുപോലുള്ള ബിഗ് 4 ഫേംസ് ഉണ്ട്. ബിഗ് 4 ഫേംസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ചാർട്ടേഡ് അക്കൗണ്ട് പ്രൊഫഷണലിലെ ഏറ്റവും പ്രീമിയത്തിൽ നിൽക്കുന്ന സ്ഥാപനങ്ങളാണ്, പ്രാക്ടീസിലെ പ്രീമിയം സ്ഥാപനങ്ങളാണ്. അവിടെ ആർട്ടിക്കൽഷിപ്പ് വരെ എന്താ ഗുണം? ഫസ്റ്റ് ഇയർ മിനിമം 9,000-10,000 റുപ്പീസ് ആണ് പെർ മന്ത് സ്റ്റൈവൻഡ്. സാധാരണ ഒരു ചാർട്ടേഡ് അക്കൗണ്ട് ഫേമിൽ കയറിയാലോ 1,500-2,000 അങ്ങേറ്റം 2,500 മാക്സിമം പോയ 3,000 ആയിരിക്കും ഫസ്റ്റ് ഇയറിലെ നിങ്ങളുടെ സ്റ്റൈവൻഡ്. സെക്കൻഡ് ഇയറിൽ അതൊരു 4,000 ആയിരിക്കും, തേർഡ് ഇയറിൽ മാക്സിമം പോയ 5,000. അറ്റ് ദ സെയിം ടൈം ബിഗ് 4 ഇന്റർമീഡിയറ്റിന്റെ ഫസ്റ്റ് അറ്റംപ്റ്റ് ബോർഡ് ഗ്രൂപ്പ് പാസ്സാവുന്ന ഒരുത്തൻ, ഫസ്റ്റ് അല്ലെങ്കിൽ സെക്കൻഡ് അറ്റംപ്റ്റ് ബോർഡ് ഗ്രൂപ്പ് പാസ്സായിട്ട് പോകുന്ന ഒരുത്തന് ബിഗ് 4 ഫസ്റ്റ് ഇയറിൽ ഓരോ മന്ത് കൊടുക്കുന്ന 10,000 രൂപയാണ്, സെക്കൻഡ് ഇയറിൽ അതൊരു 12-13 ആയിരിക്കും, തേർഡ് ഇയറിൽ ആകുമ്പോൾ 15,000 ആണ്. നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുന്നവരാണെങ്കിൽ ഇതിന്റെ പുറമെ അവർ എക്സ്ട്രാ ബോണസ് എന്ന് പറഞ്ഞ് 20,000 വരെ ആർട്ടിഫിഷ്യൽ പീരീഡിൽ സ്റ്റൈവൻഡ് മേടിക്കുന്ന കുട്ടികളുണ്ട്. ഇതാണ് അതിന്റെ അത്. ഇനി അവനവന്റെ കപ്പാസിറ്റി അറിയാലോ, സാറേ എന്നെ കൊണ്ട് 8 പേപ്പർ എടുത്താൽ പൊങ്ങും തോന്നുന്നില്ല. ഓക്കെ, അങ്ങനെ നിനക്ക് നിന്റെ മനസ്സിൽ തന്നെ അങ്ങനെ ഒരു ചിന്ത ഉണ്ടെങ്കിൽ പിന്നെ വെറുതെ ബോർഡ് ഗ്രൂപ്പിന് വേണ്ടി പോയി മെനക്കെടണ്ട, ഒരു ഗ്രൂപ്പിലേക്ക് മാറിക്കോളൂ. അത് അവരവരുടെ ഒരു ക്യാപ്പബിലിറ്റിയും എന്താ അത്രയും മെനക്കെടാൻ തയ്യാറുള്ളവർ മാത്രം അതിലേക്ക് പോവുക. പക്ഷെ എന്റെ അഭിപ്രായത്തിൽ എപ്പോഴും ബോർഡ് ഗ്രൂപ്പ് ഇന്റർമീഡിയറ്റ് എഴുതുന്ന ഒരു സ്റ്റുഡന്റിനെ സംബന്ധിച്ചുള്ള ഒരു പ്രത്യേകത, ഫൈനലിനും ബോർഡ് ഗ്രൂപ്പ് എഴുതുമ്പോൾ അവൻ അധികം സ്ട്രെയിൻ ഫീൽ ചെയ്യത്തില്ല. കാരണം ഓൾറെഡി ഇന്റർമീഡിയറ്റ് ബോർഡ് ഗ്രൂപ്പ് എഴുതിയാണ് അവൻ പാസ്സായി വരുന്നതെങ്കിൽ ഫൈനലും ഫസ്റ്റ് അറ്റംപ്റ്റ് ബോർഡ് ഗ്രൂപ്പ് എഴുതുമ്പോൾ ഉള്ള ഒരു കോൺഫിഡൻസ് ഒരു ബാക്കിംഗ് ഉണ്ടാവും. ഇന്റർ ഓരോ കിട്ടിയിട്ട് ഫൈനലിലേക്ക് ബോർഡ് ഗ്രൂപ്പിലേക്ക് പോകുന്നതിനെ സംബന്ധിച്ച് ചിലപ്പോൾ കുറച്ചുകൂടെ ടെൻഷൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഇനി എന്തുകൊണ്ടാണ് ടഫ് എന്ന് പറയുന്നത്? ഞാൻ ഈ പറഞ്ഞ റീസൺ തന്നെയാണ്. വാസ്റ്റ് സിലബസ്, ഒരു ഇപ്പം ഞാൻ എടുക്കുന്ന പേപ്പർ ഇൻകം ടാക്സ് എന്ന് പറയുന്ന പേപ്പറാണ്. ഇൻകം ടാക്സും GST കൂടെ ചേർത്തിട്ട് നിങ്ങൾക്ക് ഒറ്റ പേപ്പറാണ്. അതിൽ 40 മാർക്സിന് GST, 60 മാർക്കിന് ഇൻകം ടാക്സ് ആണ്. ഈ 60 മാർക്കിന്റെ ഇൻകം ടാക്സ് എന്ന് പറയുന്ന ഈ സബ്ജക്ട് നമ്മൾ ക്ലാസ്സിൽ പഠിക്കാൻ, അതായത് ഞാൻ നിങ്ങളെ പഠിപ്പിക്കാൻ അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കാൻ ഫസ്റ്റ് ടൈം നിങ്ങൾ ലേൺ ചെയ്യുവാണ്, അതിന് തന്നെ വേണ്ടി വരുന്നത് ഇൻകം ടാക്സ് എന്ന പേപ്പറിന് അറൗണ്ട് 120+ hours ആണ്. എന്നുവെച്ചാൽ 120 മണിക്കൂർ+ നമുക്ക് ക്ലാസ് വേണം. ഈ 120 അല്ലെങ്കിൽ 130 മണിക്കൂറിന്റെ ക്ലാസ് ഉണ്ടെങ്കിലാണ് 60 മാർക്കിന്റെ ഏരിയ കവർ ചെയ്യുക. മറ്റേ ഈ പറയുന്ന 40 മാർക്കിന് ഒരു 80 മണിക്കൂർ എന്ന് വിചാരിച്ചോ, എങ്ങനെ പോലും മിനിമം 200 മണിക്കൂർ വേണേ ഒരു പേപ്പർ പഠിക്കാൻ, ഒരു സബ്ജക്ട് പഠിക്കാൻ. അത് അക്കൗണ്ട്സ് പോലുള്ള ചില പേപ്പേഴ്സിൽ അതിന് മുകളിലോട്ട് പോകും, വലുതാണ്. ഓൺ ആൻ ആവറേജ് 180-200 hours വേണം ഒരു സബ്ജക്ട്. ഈ 180 അല്ലെങ്കിൽ 200 hours നമ്മൾ പഠിക്കുന്ന ഈ സബ്ജക്ട് നിങ്ങൾ ഇരുന്ന് പഠിക്കണം. അത് നിങ്ങൾ ഇരുന്ന് പഠിച്ച് നിങ്ങൾ എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യാം, പരീക്ഷ കൊണ്ട് രാവിലെ മുതൽ വൈകിട്ട് വരെ നിങ്ങൾ എന്താ പറയാ മെമ്മറൈസ് ചെയ്യണം, അല്ലെങ്കിൽ അതിനെ നിങ്ങൾ റിവൈസ് ചെയ്യണം. ആ ഒറ്റ ദിവസം കൊണ്ട് റിവൈസ് ചെയ്തിട്ട് Please mute your mic. നമുക്ക് നോക്കുന്നതിനുള്ളൂ.
ഓക്കെ, അപ്പോ ഇതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അപ്പോ ഈ സബ്ജക്റ്റ് എല്ലാ സബ്ജക്റ്റും എട്ട് സബ്ജക്റ്റ് ആയാലും അതിനകത്ത് മേജർ പ്രോബ്ലം പേപ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഒന്ന് ടാക്സ്, മറ്റൊന്ന് അക്കൗണ്ട്സ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ്, മറ്റൊന്ന് കോസ്റ്റിംഗ് ആൻഡ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ്. കോസ്റ്റിംഗ് ആൻഡ് ഫിനാൻഷ്യൽ മാനേജ്മെന്റും ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് അല്ലെങ്കിൽ അക്കൗണ്ട്സും പിന്നെ ടാക്സും, ഈ മൂന്നെണ്ണമാണ് മേജർ നിങ്ങളുടെ പ്രോബ്ലം പേപ്പേഴ്സ്. ഈ മൂന്ന് മേജർ പ്രോബ്ലം പേപ്പേഴ്സ് തന്നെ വളരെ വലുതാണ്. വളരെ വലുതെന്ന് പറഞ്ഞാൽ വളരെ വാസ്റ്റ് ആണ്. അപ്പൊ ഞാനിപ്പോ പറഞ്ഞ 150 അല്ലെങ്കിൽ 200 മണിക്കൂർ ഒരു സബ്ജക്റ്റിന് വേണം പഠിക്കാൻ. അത് കഴിഞ്ഞ് പിന്നെ നിങ്ങൾ പഠിക്കണം. അപ്പോൾ ബോധ് ഗ്രൂപ്പ് ഫസ്റ്റ് അറ്റംപ്റ്റ് അറ്റൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സ്റ്റുഡൻസിനെ സംബന്ധിച്ച് പെർ ഡേ എവറി ഡേ, ഇപ്പൊ രാവിലെ ആയിട്ട് ഒരു ക്ലാസ് ഉണ്ടെങ്കിൽ തന്നെ ക്ലാസ് കഴിഞ്ഞിട്ട് ഒരു 2.5-3 മണിക്കൂർ അന്ന് പഠിപ്പിച്ച കാര്യങ്ങളൊന്ന് റിവൈസ് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു ബ്രീഫ് നോട്ട് ഉണ്ടാക്കാനോ ജസ്റ്റ് ഒന്ന് വായിച്ചു പോകാനോ സമയം കണ്ടെത്തണം പെർ ഡേ. അങ്ങനെ നിങ്ങൾ സമയം കണ്ടെത്തിയാൽ മാത്രമേ നിങ്ങൾക്ക് എക്സാമിനേഷൻ അടുപ്പിച്ച് ആ സമയത്ത് ലാസ്റ്റ് ടൈമില് നിങ്ങൾക്ക് ഈ പറയുന്ന റിവിഷൻ നടത്തി നിങ്ങൾക്ക് ഓടി എത്താൻ പറ്റുള്ളൂ. അപ്പം വളരെ വാസ്റ്റ് എന്നുള്ളതാണ് ഈ ചാർട്ടേഡ് അക്കൗണ്ടൻസി സിലബസിന്റെ ഒന്നാമത്തെ പ്രത്യേകത. രണ്ട്, നമ്മൾ പഠിക്കുമ്പോഴൊന്നും ഭയങ്കര ടഫായിട്ടൊന്നും ഫീൽ ചെയ്യത്തില്ല. നമുക്ക് തോന്നും അയ്യോ ഇത് ഭയങ്കര ടഫ് എന്നാണല്ലോ പറഞ്ഞത്, പഠിക്കുമ്പോൾ അങ്ങനെയും തോന്നുന്നില്ലല്ലോ. പഠിക്കുമ്പോഴല്ല ഇത് തോന്നുന്നത്, പഠിക്കുമ്പോൾ തോന്നത്തില്ല, റിവൈസ് ചെയ്യുമ്പോഴൊന്നും തോന്നത്തില്ല, ചില ആൾക്കാരെ സംബന്ധിച്ച് എക്സാമിനേഷൻ അറ്റംപ്റ്റ് ചെയ്യുമ്പോൾ പോലും തോന്നത്തില്ല. പക്ഷേ റിസൾട്ട് വരുമ്പോഴാണ് മനസ്സിലാവുന്നത് ഇത് ഭയങ്കര ടഫാണ്. അപ്പോൾ വാല്യുവേഷൻ വളരെ സ്ട്രിക്റ്റ് ആണ്. വാല്യുവേഷൻ വളരെ സ്ട്രിക്റ്റ് എന്ന് പറഞ്ഞാൽ അവരെന്ത് ചോദിച്ചു അതിനാണ് ഉത്തരം പറയേണ്ടത്. നമ്മുടെ ഈ പിന്നെ ഡിഗ്രിക്കൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ നമ്മളിങ്ങനെ കുറെ ഗ്യാസ് ഒക്കെ അടിക്കാൻ കഴിവുള്ള ആൾക്കാരാണ്. എനിക്ക് നല്ല ഗ്യാസ് അടിക്കാൻ കഴിവുണ്ടായിരുന്ന ആളായിരുന്നു ഡിഗ്രി പഠിക്കുന്ന സമയത്ത്. ഒരുപാട് എഴുതിയൊക്കെ അങ്ങ് വിടുമായിരുന്നു. അപ്പോൾ എന്ത് ചോദിച്ചാലും എഴുതും. ഒരു സബ്ജക്റ്റിനെ പറ്റി ആ ഏത് ചാപ്റ്ററിൽ നിന്ന് എന്ത് ചോദിച്ചാലും നമ്മൾ എഴുതും. 100 മാർക്കിന് അറ്റൻഡ് ചെയ്യും. ഇവിടെ അതിനൊന്നും ഒരു കാര്യമില്ല. ഇവിടെ എന്ത് ചോദിച്ചോ അതിനും ഉത്തരം പറയുക. അത് പ്രോപ്പർ ഉത്തരം. അതിൻ്റെ അപ്പുറവും പറയരുത്, അതിൻ്റെ ബാക്കിലോട്ടും പറയരുത്. ടു ദ പോയിന്റ്, എന്ത് ചോദിച്ചോ അത് പറയുക. അവർ ഇന്നത് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ അത് മാത്രം കണ്ടുപിടിക്കാം, നമുക്ക് അതിന്റെ അപ്പുറത്തും കൂടെ കണ്ടുപിടിക്കാൻ അറിയാന്ന് പറഞ്ഞാൽ ചെയ്ത് വെക്കരുത്. ടു ദ പോയിന്റ്. രണ്ട്, എക്സാമിനേഷന് സി എ എക്സാമിനേഷന് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ത് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നതെന്ന് നേരത്തെ നമുക്ക് അറിവ് വേണം. അതെങ്ങനെ അറിവ് കിട്ടുന്നത്? പാസ്റ്റ് ഇയർ ക്വസ്റ്റ്യൻസും അതിന്റെ സൊല്യൂഷൻസും സജസ്റ്റഡ് ആൻസേഴ്സ് എന്ന് പറയും. ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെ ഇറക്കുന്ന പബ്ലിക്കേഷനാണ്. അപ്പോൾ ഏറ്റവും അവസാനം നമ്മൾ ഒരു ഓരോ സബ്ജക്റ്റും ഒരു 70-80% പഠിച്ചു കഴിഞ്ഞതിന് ശേഷം ഇതിനു മുമ്പുള്ള എക്സാമിനേഷന് ആ സബ്ജക്റ്റിൽ എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്, ഓ ഏതൊക്കെ ചാപ്റ്ററാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്, ചാപ്റ്റർ വെയിറ്റേജ് എങ്ങനെയാണ്, അതിൽ ഏറ്റവും കൂടുതൽ ടഫ് ലെവൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഏത് ചാപ്റ്ററിനാണ്, കവറേജ് എങ്ങനെയാണ്, ഇതറിയാൻ വേണ്ടി നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന കാര്യമാണ് പാസ്റ്റ് ഇയർ ക്വസ്റ്റ്യൻസ് അതിൻ്റെ സൊല്യൂഷൻസ്. ഈ പാസ്റ്റ് ഇയർ ക്വസ്റ്റ്യൻസിന് സൊല്യൂഷൻ എടുക്കുമ്പോൾ മറ്റൊരു പ്രശ്നം എന്താണ്, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസിന്റെ സജസ്റ്റഡ് ആൻസർ നമുക്ക് കിട്ടത്തില്ല. കാരണം ഇൻസ്റ്റിറ്റ്യൂട്ട് തരുന്ന പരീക്ഷയ്ക്ക് തരുന്ന MCQ ബുക്ക്ലെറ്റും അതിന്റെ സൊല്യൂഷൻ നമ്മൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് തിരിച്ച് അവർ മേടിച്ചുകൊണ്ട് പോകും. അപ്പൊ അത് നമുക്ക് കിട്ടത്തില്ല. അപ്പൊ അതുകൊണ്ട് പാസ്റ്റ് ഇയർ ക്വസ്റ്റ്യൻസിന്റെ മൾട്ടിപ്പിൾ ക്വസ്റ്റ്യൻസിന്റെ സൊല്യൂഷൻ നമുക്ക് കിട്ടത്തില്ല. ആ 70 മാർക്കിന്റെ ഡെസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻസും അതിന്റെ സൊല്യൂഷൻ സജസ്റ്റഡ് സൊല്യൂഷൻ അതായിരിക്കും ഇൻസ്റ്റിറ്റ്യൂട്ട് നമുക്ക് പബ്ലിഷ് ചെയ്യുക. അത് നമുക്ക് എടുത്ത് പഠിക്കാം. അവിടെ ഒരു ഉണ്ടൊരു പ്രശ്നം എന്താണ്, ഇത്രയും ക്വാളിറ്റി ടഫ്നെസ് ലെവലിൽ എക്സാമിനേഷൻ വന്നിട്ട് 2 വർഷമായിട്ടുള്ളൂ. അപ്പൊ കഴിഞ്ഞ 2 വർഷത്തെ എന്താ പറയുക, ഈ ഇത് മാത്രമേ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അതായത് കഴിഞ്ഞ 2 വർഷത്തെ ക്വസ്റ്റ്യൻസും അതിന്റെ സൊല്യൂഷൻസ് മാത്രമേ കിട്ടൂ, അതിന്റെ പുറകിലോട്ടുള്ള പീരീഡിൽ നിങ്ങൾക്ക് കിട്ടത്തില്ല. അപ്പൊ ഇങ്ങനെ കുറെ പ്രശ്നങ്ങൾ അതിനകത്തുണ്ട്. അപ്പൊ ഇൻസ്റ്റിറ്റ്യൂട്ട് എക്സാമിനേഷന് ചോദിക്കുന്ന ലെവൽ എന്താണെന്ന് മനസ്സിലാക്കണം. അതിന് പാസ്റ്റ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കണം. പിന്നെ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സ്റ്റഡി മെറ്റീരിയൽ വളരെ ഫണ്ടാസ്റ്റിക് പബ്ലിക്കേഷനാണ്. സാധാരണ CA പഠിക്കാൻ വരുന്ന പല കുട്ടികളും ഗൈഡ് പോലുള്ള ടെക്സ്റ്റ് ബുക്കുകളോ വേറെ ഏതെങ്കിലും ഓതേഴ്സിന്റെ ബുക്കൊക്കെ എടുത്ത് വെച്ച് പഠിക്കും. ഞാൻ 100% അതിന് അഗൻസ്റ്റ് ആണ്. കാരണം നിങ്ങൾ അങ്ങനെ പഠിച്ചിട്ട് യാതൊരു കാര്യമില്ല. കാരണം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പബ്ലിക്കേഷൻ, ആ പബ്ലിക്കേഷൻ അകത്ത് നിന്നുകൊണ്ടാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അപ്പം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പബ്ലിക്കേഷൻസിനകത്ത് ഇപ്പൊ പ്രോബ്ലം പേപ്പറാണത്, അതിനകത്തുള്ള 100% പ്രോബ്ലംസും സോൾവ് ചെയ്തിരിക്കണം, നിർബന്ധമാണ്. കാരണം അത് ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുന്ന ഒരു പരീക്ഷയാണ്. ICAക്ക് മാത്രമാണ് സോൾ അതോറിറ്റി, അതിനകത്ത് വേറെ ആരുടെയും ഇൻവോൾവ്മെന്റ് ഇല്ല. അപ്പൊ അവരുടെ പബ്ലിക്കേഷനാണ് പ്രൈമറി ഇമ്പോർട്ടൻസ് കൊടുക്കാൻ. ഗൈഡ്, ടെക്സ്റ്റ് ബുക്ക്, ഷോർട്ട് നോട്ട് അങ്ങനത്തെ കാര്യങ്ങളുടെ പുറകെ പോകരുത്. എപ്പോഴും ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സ്റ്റഡി മെറ്റീരിയൽ മിനിമം നിങ്ങൾ വായിച്ചിരിക്കണം. അത് കഴിഞ്ഞിട്ട് അഡീഷണലി എക്സ്ട്രാ റെഫർ ചെയ്യാൻ വേണ്ടി ഒരു ബുക്കോ അങ്ങനെ ഉപയോഗിക്കുന്നതിന് തെറ്റില്ല. ബട്ട് മെയിൻ യുവർ ഫോക്കസ് മസ്റ്റ് ബി ഇൻസ്റ്റിറ്റ്യൂട്ട് സ്റ്റഡി മെറ്റീരിയൽ. നിങ്ങൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 2-3 മാസത്തിനകത്ത് എനിക്ക് തോന്നുന്നു ഇൻസ്റ്റിറ്റ്യൂട്ട് സ്റ്റഡി മെറ്റീരിയൽ അയച്ചു തരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പ്രോബ്ലം പേപ്പറിനും തിയറി പേപ്പറിനും എന്തിനായാലും ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സ്റ്റഡി മെറ്റീരിയൽ നിർബന്ധമാണ്. പ്രോബ്ലം പേപ്പറിന് ഒരു പടി കടന്ന് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സ്റ്റഡി മെറ്റീരിയലിനകത്തുള്ള 100% പ്രോബ്ലംസും ഇല്ലുസ്ട്രേഷൻസും നിങ്ങൾ നിർബന്ധമായിട്ട് ചെയ്തിരിക്കണം. അത് വളരെ സ്ട്രിക്റ്റ് ആണ്. അപ്പോൾ ഇപ്പൊ നമ്മുടെ എന്റെ സബ്ജക്ട് ഡയറക്ട് ടാക്സിനെ സംബന്ധിച്ച്, ഇൻകം ടാക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റിനെ സംബന്ധിച്ച് നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സ്റ്റഡി മെറ്റീരിയലിനകത്തുള്ള 100% പ്രോബ്ലംസും നമ്മൾ ചെയ്യും. പിന്നെ മെയ് 2022 പരീക്ഷ എഴുതുന്ന നിങ്ങൾക്ക് യാതൊരു കാരണവശാലും സ്റ്റഡി മെറ്റീരിയൽ ഇപ്പൊ കിട്ടില്ല.
അതെന്തുകൊണ്ടാ മെയ് 2022 ഉള്ള സ്റ്റഡി മെറ്റീരിയൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇതുവരെയും പ്രിന്റ് ചെയ്തിട്ടില്ല. ഐ തിങ്ക് വിത്തിൻ 2 മന്ത്സ് മേ ബി സെപ്റ്റംബർ ഒക്ടോബർ, സാധാരണ രീതിയിൽ ഒക്ടോബർ അവസാനമൊക്കെ ഇത് അവൈലബിൾ ആയിട്ടുള്ളൂ. മെയ് മാക്സിമം ജനുവരി 2022 മുൻപ് നിങ്ങൾക്ക് ബുക്ക് കിട്ടാനേ ചാൻസ് ഉള്ളൂ. ഇപ്പൊ ഇൻസ്റ്റിറ്റ്യൂട്ട് 2022 പബ്ലിക്കേഷൻ ഇറക്കിയിട്ടില്ല. കാര്യം നമ്മൾ വളരെ നേരത്തെയാണ് നമ്മൾ തുടങ്ങുന്നത്. മെയ് 2022 സ്റ്റഡി മെറ്റീരിയൽ വരാൻ പോകുന്നേ ഉള്ളൂ. അത് വന്നു കഴിയുമ്പോൾ അത് വാങ്ങാം. ഇനി അതല്ലാതെ തന്നെ അതിന്റെ സോഫ്റ്റ് കോപ്പി ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ICAയുടെ ബോർഡ് ഓഫ് സ്റ്റഡീസ് നോളജ് പോർട്ടൽ എന്നൊരു പോർട്ടൽ ഉണ്ട്. അതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന റിസോഴ്സ്. അതിനകത്ത് എല്ലാ സ്റ്റഡി മെറ്റീരിയലിന്റെയും സോഫ്റ്റ് കോപ്പി ഉണ്ട്, വിത്ത് PDF ആയിട്ട് സോഫ്റ്റ് കോപ്പി. നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റത്തില്ല, ബട്ട് ഡൗൺലോഡ് ചെയ്യാൻ നമുക്ക് പ്രിന്റ് എടുക്കാം. അപ്പൊ ആ സോഫ്റ്റ് കോപ്പി, ആ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സ്റ്റഡി മെറ്റീരിയൽ, ദാറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടന്റ്. അപ്പൊ അത് നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്നത്, ഇപ്പം ഹാർഡ് കോപ്പി നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ എപ്പോഴും സൗകര്യം അതാണ്. അപ്പൊ അതല്ല, സോഫ്റ്റ് കോപ്പി വേണമെന്നവർക്ക് അത് ഡൗൺലോഡ് ചെയ്ത് നമ്മുടെ സിസ്റ്റത്തിലിട്ട് നമുക്കത് വായിക്കാം, അല്ലെങ്കിൽ അത് യൂസ് ചെയ്യാം. ഇനി എളുപ്പമാണെന്ന് വിചാരിച്ചു, അല്ലെങ്കിൽ എനിക്ക് പണ്ട് ഞാൻ പഠിച്ചപ്പോൾ എനിക്ക് ഒരുപാട് മാർക്കുണ്ട്, അതുകൊണ്ട് ഞാൻ ഇവിടെ ഒറ്റയടിക്ക് ഇപ്പം എടുത്ത് മനസ്സും, അങ്ങനെയൊന്നും വിചാരിക്കണ്ട, അങ്ങനെയൊന്നും പറ്റിയതല്ല. അപ്പോൾ വളരെ ക്ഷമയോടുകൂടി ഇരുന്ന് പേഷ്യൻ്റ് ആയിട്ടിരുന്ന് സമയമെടുത്ത് തന്നെ പഠിക്കുക, അല്ലാതെ ഓടിച്ചാടിങ്ങനെ ഓടിച്ചു പോയി നമ്മുടെ ഈ എന്താ പറയുക വളരെ ഫാസ്റ്റായിട്ട് അങ്ങനെയൊന്നും പഠിച്ച് തീരത്തില്ല. നല്ല ഓളിയുണ്ട്, ഓളി ഉള്ളത് കൊണ്ട് തന്നെ കുറേശ്ശെ കുറേശ്ശെ ചെയ്യുക. അത് പഠിക്കുന്ന ഏരിയ കൃത്യമായിട്ട് ക്ലാരിറ്റി വരുത്തി പഠിച്ച് പഠിച്ച് പോവാം. രണ്ട്, ഡിഗ്രിക്കോ പ്ലസ് ടുനോ നിങ്ങൾ ചെയ്തിരിക്കാൻ ചാൻസ് ഇല്ലാത്തൊരു കാര്യമാണ് ഷോർട്ട് നോട്ട്. ഷോർട്ട് നോട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് തിയറി ആയാലും പ്രോബ്ലം ആയാലും നിങ്ങളുടേതായ ഒരു കുഞ്ഞു നോട്ട് നിങ്ങൾ ഉണ്ടാക്കും. ഈ ഷോർട്ട് നോട്ട് എന്ന് പറഞ്ഞാൽ ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന എല്ലാ കാര്യങ്ങളും അതുപോലെ എഴുതിയെടുക്കുക, അല്ലെങ്കിൽ സ്റ്റഡി മെറ്റീരിയലുള്ള എല്ലാ കാര്യങ്ങളും അതുപോലെ എഴുതുക, അതല്ല. അതിന് ഓൾറെഡി സ്റ്റഡി മെറ്റീരിയൽ പ്രിന്റ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ. അതിൽ നിന്ന് മേജർ പോയിന്റ്സ്, കീ പോയിന്റ്സ്, നമ്മൾ തെറ്റിക്കാൻ ചാൻസ് ഉള്ള മേഖല, നമ്മൾ കഷ്ടപ്പെട്ട് മനസ്സിലാക്കിയെടുത്ത അഡ്ജസ്റ്റ്മെന്റ്, നമ്മൾ ടഫായിട്ട് മനസ്സിലാക്കിയെടുത്ത കോൺസെപ്റ്റ്, അത് നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ ബ്രീഫ് ആയിട്ട് നോട്ട് ചെയ്ത് വെക്കണം. ഈ ഷോർട്ട് നോട്ട്സിന്റെ പ്രത്യേകത എന്താണ്? എക്സാമിനേഷന്റെ തലേ ദിവസം ഒരൊറ്റ ദിവസം കൊണ്ട് രാവിലെ മുതൽ വൈകിട്ട് വരെ ഇരുന്നാൽ 10-12 മണിക്കൂർ വായിച്ചത് കൊണ്ട് ഒരു സബ്ജക്റ്റിന്റെ മൊത്തം നിങ്ങൾ കവർ ചെയ്ത് തീരത്തില്ല, അത്രയ്ക്ക് വാസ്റ്റാണ്. ഇപ്പൊ ഇന്ത്യൻ ടാക്സ് തന്നെ എന്താ പറയാ ഒരു 2.5-3 ഇഞ്ച് ഉണ്ട് പുസ്തകം. ഈ പറയുന്ന പുസ്തകത്തിൽ പറയുന്ന മുഴുവൻ കാര്യങ്ങളും തലേ ദിവസം കൊണ്ട് നിങ്ങൾ ഓടിയെത്തത്തില്ല, എങ്ങനെ ഓടിയെത്താനാണ്, അങ്ങനെ തീരത്തില്ല. സോ ഡോണ്ട് ഡു ദാറ്റ്. ഒരിക്കലും അങ്ങനെ ഡിപ്പെൻഡ് ചെയ്യരുത്. ഈവൻ ഞാൻ തരുന്ന പ്രിന്റഡ് നോട്ട്സ്, ഞാൻ തരുന്ന പ്രിന്റഡ് നോട്ട്സ് പരീക്ഷയുടെ തലേ ദിവസം രാവിലെ തൊട്ട് വൈകിട്ട് വായിച്ച് തീരില്ല, അത്രയ്ക്കുണ്ട്. അവിടെയാണ് നിങ്ങൾ ഹെൽപ്പ് ചെയ്യുന്നത്. ഷോർട്ട് നോട്ട്സ് ഒരു 25-30 A4 പേപ്പറിൽ തീരണം. ഒരു സബ്ജക്റ്റിന്റെ ഷോർട്ട് നോട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നത് 10 ചാപ്റ്റർ ആവട്ടെ, 15 ചാപ്റ്റർ ആവട്ടെ, ഒരു സബ്ജക്റ്റിലുള്ളത് ആ 15 ചാപ്റ്ററിനെ 25-30 A4 പേപ്പറിലാക്കി ടാഗ് ചെയ്ത് കയ്യിൽ വെക്കണം. അതിനകത്ത് ഷോർട്ട് നോട്ട് ആയിരിക്കണം നിങ്ങൾ പഠിച്ചുണ്ടാക്കുന്ന ഷോർട്ട് നോട്ട്. ഈ ഷോർട്ട് നോട്ട് ഉണ്ടാക്കുന്ന നിങ്ങൾ പ്രത്യേകം എന്താ പറയുക, ഒരു 5 തവണയെങ്കിലും ഒരു ടോപ്പിക് വായിച്ചാൽ അതിന്റെ മെയിൻ പോയിന്റ് ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്ത് നിങ്ങൾക്ക് ഷോർട്ട് നോട്ട് ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെ ഷോർട്ട് നോട്ട് ഉണ്ടാക്കിയാൽ ഉള്ള ഗുണം എന്താ, 5 തവണ നിങ്ങൾ വായിച്ചിട്ടാണ് ഷോർട്ട് നോട്ട് ഉണ്ടാക്കുന്നത്, നിങ്ങൾ ആ ഈ ടോപ്പിക് കൊണ്ട് നല്ല ഫെമിലിയർ ആവും. പിന്നെ ഈ പറയുന്ന കാര്യങ്ങൾ മാത്രം വായിച്ചാൽ മതി, ഈ ഷോർട്ട് നോട്ട് വായിച്ചാൽ മതി. പിന്നെ അതിനകത്ത് എന്തെങ്കിലും ഡൗട്ട് വന്നാലോ അന്നേരം മാത്രം ഒറിജിനൽ സ്റ്റഡി മെറ്റീരിയൽ എടുക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ ഒറിജിനൽ മെയിൻ നോട്ട്സോ ബുക്കോ എടുക്കുക, എന്നിട്ട് അത് റെഫർ ചെയ്യും. അതല്ലാതെ ഇത് മാത്രം. അപ്പം ഷോർട്ട് നോട്ട് ഉണ്ടാക്കുന്നത് പരീക്ഷയുടെ അടുപ്പിച്ച് അവസാനത്തെ ഒരു മാസം അല്ല ചെയ്യേണ്ടത്. തുടക്കത്തിലെ ഓരോ ചാപ്റ്റർ പഠിച്ചു പോകുമ്പോഴും നിങ്ങൾ ചെയ്താൽ എന്താ ഗുണം, ലാസ്റ്റ് മൊമെന്റിൽ പ്രഷർ ഉണ്ടാവില്ല, ടെൻഷൻ ഉണ്ടാവില്ല. പിന്നെ സാധാരണ കുട്ടികളിൽ കണ്ടുവരുന്ന ഒരു ഒരു പ്രശ്നമാണ്, തുടങ്ങുമ്പോൾ നല്ല ഈ ആരംഭ ശൂരത്വം എന്നൊക്കെ പറയും. അതുപോലെ ഞാൻ ഇപ്പം എടുത്തങ്ങ് മറിച്ചു കളയും, ഞാൻ കാട്ടുപോത്താണ്, ഇപ്പം ഞാൻ തിന്നു കളയും എന്നൊക്കെ പറഞ്ഞ് തുടങ്ങും. തുടങ്ങുമ്പോൾ നല്ല ആവേശമായിരിക്കും, നല്ല അടിപൊളിയായിട്ട് ഇരിക്കും. ഒരു 2 മാസം കഴിയുമ്പോൾ ചെറുതായിട്ട് കുഴപ്പ് തുടങ്ങും. പരീക്ഷയുടെ അടുപ്പിച്ചൊരു 3 മാസം ആകുമ്പം, അല്ലെങ്കിൽ 2 മാസം തൊട്ട് മുമ്പ് ആകുമ്പോൾ അവർ പറയും, ഞാൻ തുടക്കത്തിൽ ബോധ ഗ്രൂപ്പാണ് പ്രതീക്ഷിച്ചത്, പക്ഷെ ഞാൻ പ്രതീക്ഷിച്ച പോലെ നീങ്ങിയില്ല, അതുകൊണ്ട് ഞാൻ ഒരു ഗ്രൂപ്പിലേക്ക് മാറുകയാണ്. അങ്ങനെ ആവും. പരീക്ഷയുടെ തൊട്ട് തലയാഴ്ചയ്ക്ക് എത്തുമ്പോഴോ ഒരു ഗ്രൂപ്പ് എനിക്ക് കിട്ടും തോന്നുന്നില്ല, അതുകൊണ്ട് ഞാൻ ഈ അറ്റംപ്റ്റിൽ പരീക്ഷ എഴുതുന്നില്ല എന്ന് പറഞ്ഞ് അറ്റംപ്റ്റ് സ്കിപ്പ് ചെയ്യും. സ്റ്റുഡൻസിന്റെ ഇടയിൽ കണ്ടുവരും, നമ്മൾ കുറെ നാളായിട്ട് കാണുന്നുണ്ട് പറയുക. അപ്പം ഒരുപാട് പേര് സ്കിപ്പ് ചെയ്യും, അറ്റംപ്റ്റ് സ്കിപ്പ് ചെയ്യും. അറ്റംപ്റ്റ് സ്കിപ്പ് ചെയ്യുന്നത് ഭയങ്കര മണ്ടത്തരമാണ്. അത് എന്തുകൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ഈ പഠിക്കുന്ന 8 സബ്ജക്റ്റില് ഏറ്റവും കൂടുതൽ ചേഞ്ച് ഉണ്ടാവുന്ന സബ്ജക്ട്, എന്നുവെച്ചാൽ മാറിക്കൊണ്ടിരിക്കുന്ന സബ്ജക്ട് ഏതാ, ടാക്സ് ആണ്. 60 മാർക്കിന്റെ ഇൻകം ടാക്സ് ആയാലും 40 മാർക്കിന്റെ GST, ഈ പേപ്പർ ടാക്സ് എന്ന് പറയുന്ന പേപ്പർ എവർ ചേഞ്ചിങ് ആണ്. ഓരോ ബഡ്ജറ്റ് നമ്മുടെ നിർമ്മലാ സീതാരാമൻ ഓരോ ബഡ്ജറ്റ് അവിടെ അവതരിപ്പിക്കുമ്പോഴും നിങ്ങളുടെ പേപ്പർ മാറുക. നിങ്ങൾ ഇനി പഠിക്കാൻ പോണത് ഏതാ, 2022 നിർമ്മലാ സീതാരാമൻ അവതരിപ്പിച്ച, സോറി, 2021 നിർമ്മലാ സീതാരാമൻ അവതരിപ്പിച്ച ബഡ്ജറ്റ് ഫിനാൻസ് ആക്ട്, അതാ പഠിക്കുന്നത്. അപ്പം കഴിഞ്ഞ ഈ പറയുന്ന നവംബർ അറ്റംപ്റ്റ് പരീക്ഷ എഴുതാൻ പോകുന്ന കുട്ടികൾ പഠിക്കുന്ന കാര്യമല്ല നിങ്ങൾ പഠിക്കണേ. നിങ്ങൾ പഠിക്കുന്ന അതിലും പുതിയ കാര്യങ്ങളാണ്. ആക്ച്വലി ഞാനിപ്പോൾ അത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക, ആ ചേഞ്ച് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക.
ഈ കഴിഞ്ഞ ഫെബ്രുവരിയിൽ അവതരിപ്പിച്ച ബഡ്ജറ്റ് അതിന്റെ ചേഞ്ച് നമ്മളിപ്പോ പഠിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് നിങ്ങൾക്ക് പഠിക്കാം, ഇൻസ്റ്റിറ്റ്യൂട്ട് അത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക, എന്റെ സ്റ്റഡി മെറ്റിൽ ഇറങ്ങിയിട്ടില്ല. അപ്പൊ നിങ്ങൾ ഒരു അറ്റംപ്റ്റ് സ്കിപ്പിനുള്ള കുഴപ്പം എന്താ, ടാക്സ് ഒരു തവണ ഇൻകം ടാക്സിനെ സംബന്ധിച്ച് ഒരു തവണ പഠിക്കുന്ന ഇൻകം ടാക്സ് വെച്ചിട്ട് നിങ്ങൾക്ക് രണ്ട് പരീക്ഷ എഴുതാൻ പറ്റും. മെയ് 2022 പരീക്ഷ എഴുതാം, നവംബർ 2022 പരീക്ഷ എഴുതാം. 2023 പരീക്ഷ ഇപ്പൊ പഠിക്കുന്ന ടാക്സ് വെച്ച് നിങ്ങൾക്ക് എഴുതാൻ പറ്റില്ല. അതെന്താ, അന്നേരം 2022 പുതിയ ബഡ്ജറ്റ് വന്നിട്ടുണ്ടാവും, ആ ബഡ്ജറ്റ് ആയിരിക്കും 2023 പരീക്ഷയ്ക്ക് ആപ്ലിക്കബിൾ. അപ്പോ നിങ്ങൾ അറ്റംപ്റ്റ് സ്കിപ്പ് ചെയ്യുമ്പോൾ എന്താ പ്രശ്നം, രണ്ട് അറ്റംപ്റ്റ് എഴുതാമായിരുന്ന നിങ്ങൾ പഠിച്ച സാധനം അതിൽ ഒരു അറ്റംപ്റ്റ് ആയിട്ട് മാറും. അപ്പൊ ആ അറ്റംപ്റ്റിൽ കിട്ടിയില്ലെങ്കിൽ പിന്നെ പുതിയ അമെൻമെന്റ്സ് പഠിക്കേണ്ടി വരും. അപ്പൊ മെയ് 2022 അല്ലെങ്കിൽ നവംബർ 2022 അതിൽ നിങ്ങൾ ക്ലിയർ ചെയ്യണം. ക്ലിയർ ചെയ്തില്ലെങ്കിൽ ഉള്ള പ്രശ്നം, ടാക്സ് പോലുള്ള സബ്ജക്റ്റുകളിൽ ചേഞ്ച് പഠിക്കാനുള്ള മാനസികാവസ്ഥ ഉണ്ടാവണം. കാരണം പഠിച്ചത് മാറ്റി പഠിക്കേണ്ടി വരും, നല്ല ചേഞ്ച് വരും. നോർമലി 20-25% നിങ്ങൾ പഠിക്കുന്നതിൽ ചേഞ്ച് മാറ്റി പഠിക്കേണ്ടി വരും. റേറ്റുകളുടെ ചേഞ്ച് ആവാം, പ്രൊവിഷൻസിലെ ചേഞ്ച് ആവാം, ചിലതിൽ കോൺസെപ്റ്റ് തന്നെ ചേഞ്ച് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പം ബഡ്ജറ്റ് അമെൻമെന്റ്സ് നിങ്ങളെ ബാധിക്കും. അതുകൊണ്ട് അറ്റംപ്റ്റ് സ്കിപ്പ് ചെയ്യുന്നത് ഒട്ടും നല്ലതല്ല. രണ്ട്, അറ്റംപ്റ്റ് സ്കിപ്പ് ചെയ്യുന്നത് ഒരു രോഗാവസ്ഥയാണ്. ഈ നമ്മുടെ ഏതൊരു മോഹൻലാലിന്റെ സിനിമയിൽ മോഹൻലാൽ പറയുന്നത് ഒരു രോഗാവസ്ഥയാണ്. അപ്പൊ എന്ന് പറയുന്നവർ രാവണ പ്രഭുവിലാണെന്ന് തോന്നുന്നു പറയുന്നത്. അപ്പൊ ഇതൊരു രോഗാവസ്ഥയാണ്. കാരണം ഒരു അറ്റംപ്റ്റ് നീ സ്കിപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഷുവറാണ് തൊട്ടടുത്ത് വരുന്ന അറ്റംപ്റ്റ് നീ സ്കിപ്പ് ചെയ്യുന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. കാരണം പേടിയാണ്, അവൻ പേടിയുള്ള ആളാണ് ഈ അറ്റംപ്റ്റ് സ്കിപ്പ് ചെയ്യുന്നത്. അപ്പൊ ഇത് ഉണ്ടാവാതിരിക്കണമെങ്കിൽ ഒരു ആദ്യമേ നമ്മൾ പ്ലാൻ ചെയ്യണം. ഇത് അവസാനം സംഭവിക്കുന്ന കാര്യമാണ്. നിങ്ങൾക്ക് പഠിച്ചു തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് തോന്നത്തില്ല അയ്യോ എന്തെളുപ്പാണ്, പ്രശ്നമൊന്നുമില്ല. പക്ഷേ പരീക്ഷ അടുപ്പിച്ച് വരുന്ന ഈ ലോഡ് വരുമ്പോഴാണ്, എന്നുവെച്ചാൽ ക്ലാസ് തുടങ്ങി ഒരു 3-4 മാസം കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരു 5 മാസമൊക്കെ ആകുമ്പോഴത്തേക്കും ഓരോ സബ്ജക്റ്റിന്റെ 60-70% കവർ ആയിട്ടുണ്ടാവും. അപ്പൊ ലോഡ് ഫീൽ ചെയ്യും. ആ ലോഡ് ഫീൽ ചെയ്ത് കഴിയുമ്പോഴാണ് ചിന്തിക്കുന്നത് ബോത്ത് എഴുതണോ, ഒരു ഗ്രൂപ്പ് എഴുതിയാൽ മതിയോ, അത് ഇല്ലെങ്കിൽ ഈ അറ്റംപ്റ്റ് പോക്കല്ലേ, എഴുതേ വേണ്ട. അപ്പൊ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്. അപ്പൊ ബോത്ത് ഗ്രൂപ്പ് എഴുതണോ, ഒരു ഗ്രൂപ്പ് എഴുതണോ എന്നുള്ളത് എന്റെ അഭിപ്രായത്തിൽ ക്ലാസ് തുടങ്ങി ആദ്യത്തെ 1 മാസത്തിനകത്ത് തീരുമാനിക്കുക. ആ തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുക, അതിൽ തന്നെ ബേസ് ചെയ്ത് പ്രിപ്പയർ ചെയ്യുക, പിന്നെ ബാക്കിലോട്ട് പോകരുത്. ഇനി ലാസ്റ്റ് മൊമെന്റിൽ എത്തുമ്പോഴത്തേക്കും ഭയങ്കര ടെൻഷനാണ്, എന്നെ കൊണ്ട് പറ്റില്ല എന്ന് തീർത്ത് തോന്നുവാണെങ്കിൽ ഓക്കെ ഫൈൻ, ഒരു ഗ്രൂപ്പിലേക്ക് മാറുക. ഒരിക്കലും അറ്റംപ്റ്റ് സ്കിപ്പ് ചെയ്യരുത്, അത് നല്ലൊരു ലക്ഷണമല്ല. മാത്രമല്ല ഓരോ അറ്റംപ്റ്റും ഡിഫറെന്റ് ആണ്. നിങ്ങളിപ്പോൾ വിചാരിക്കുന്നത് ഈ അറ്റംപ്റ്റ് ടഫ് ആയിരിക്കും, അടുത്ത അറ്റംപ്റ്റ് എഴുതാം, അടുത്ത അറ്റംപ്റ്റ് ഇതിനേക്കാളും ടഫ് ആയിരിക്കും. മാത്രമല്ല ഒരു അറ്റംപ്റ്റ് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിന്റെ ഒരു ചാപ്റ്ററിൽ നിന്ന് കുറെ ക്വസ്റ്റ്യൻ ചോദിച്ചതുകൊണ്ട് തൊട്ടടുത്ത അറ്റംപ്റ്റില് ചിലപ്പോൾ ആ ചാപ്റ്റർ ഒഴിവാക്കാം, ചിലപ്പോൾ സെയിം ചാപ്റ്ററിൽ നിന്ന് അതുപോലെ വീണ്ടും ചോദിച്ചെന്ന് വരാം. അൺപ്രഡിക്റ്റബിൾ ആണ്. ട്രെൻഡ് അനാലിസിസ് എന്നൊക്കെ പറഞ്ഞ് കുറെ ഊളന്മാര് നെറ്റിൽ കുറെ പരിപാടികൾ ചെയ്യുന്നുണ്ട്. പരീക്ഷ തുടങ്ങുന്നതിന് മുമ്പ് ട്രെൻഡ് അനാലിസിസ്, ഈ ചാപ്റ്ററിന് ഇത്ര ചോദിക്കും, ഈ ചാപ്റ്റർ ഈ കഴിഞ്ഞ തവണ ഇപ്പൊ ഈ നടന്ന എക്സാം ഇല്ലേ, ജൂലൈയിലെ എക്സാം കോവിഡ് ആയത് കാരണം ജൂലൈയിലാണല്ലോ എക്സാം നടന്നത്. ഈ എക്സാമിന് വേണ്ടി ഓൾ ഇന്ത്യ റാങ്ക് കിട്ടിയ രണ്ട് സഹോദരന്മാര് അവന്മാർ ഈ പറഞ്ഞ ട്രെൻഡ് അനാലിസിസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ നോക്കിയപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ പിള്ളേര് അങ്ങും എന്താ പറയാ പൂരപ്പറമ്പ് അവനെ തെറി വിളിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ അവൻ പറഞ്ഞ ട്രെൻഡ് അനാലിസിസ് നേരെ തലകുത്തനെ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ അടുത്തുനിന്ന് ആ പരിപാടി നടക്കുന്നില്ല. പാസ്റ്റ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ട്രെൻഡ് സെറ്റ് ചെയ്തിട്ട് ഇന്ന ഇന്ന ചാപ്റ്ററിൽ നിന്നും ഓൾട്ടർനേറ്റ് അറ്റംപ്റ്റുകളിൽ ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് ആ ചാപ്റ്റർ ഇത്തവണയും ചോദിക്കും, അതൊന്നും ഇപ്പൊ വർക്കൗട്ട് ആവില്ല. പണ്ടായിരുന്നു അതൊക്കെ. ഇപ്പൊ ഇൻസ്റ്റിറ്റ്യൂട്ട് വളരെ അഡ്വാൻസ്ഡ് ആണ്. മാത്രമല്ല വരുന്ന, ഞാൻ പറഞ്ഞില്ലേ, വരുന്ന കുട്ടികൾ ക്രീം സ്റ്റുഡൻസ് ആണ് വരുന്നത്. ഇപ്പൊ ക്രീം സ്റ്റുഡൻസ് വരുമ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് അതിന്റെ ക്വാളിറ്റി ലിഫ്റ്റ് ചെയ്തു, ക്വാളിറ്റി ഭയങ്കരമായിട്ട് പൊങ്ങി. അപ്പൊ അതുകൊണ്ട് ഇനി അങ്ങനത്തെ പരിപാടികളൊന്നും നടക്കുകയില്ല. മൊത്തം പഠിക്കാന്നുള്ള മൊത്തം പഠിക്കുക എന്ന് പറയുമ്പോൾ തന്നെ ഇപ്പോൾ ഒരു സബ്ജക്റ്റിൽ 10 ചാപ്റ്റർ ഉണ്ടെങ്കിൽ അതിനകത്തൊരു 8 ചാപ്റ്റർ, 2 ചാപ്റ്ററൊക്കെ നമ്മൾ ചിലപ്പം ലാസ്റ്റ് മൊമെന്റിൽ പഠിക്കാതെ വിടുകയോ അല്ലെങ്കിൽ അധികം കാര്യമായിട്ട് നോക്കാതെ ജസ്റ്റ് ഒന്ന് വായിച്ചു വിടുന്നേക്ക് അങ്ങനെയൊക്കെ ഉണ്ടാവാം. എന്നാൽ പോലും ഞാൻ പറഞ്ഞു നോക്കൂ, 10-8 എന്ന് പറയുന്നത് എത്ര ശതമാനം, 80%. സിലബസിന്റെ 80% എങ്കിലും നമ്മൾ കവർ ചെയ്തേ പറ്റും സാറേ. അപ്പൊ 100% സിലബസ് പഠിച്ചിട്ട് പരീക്ഷയ്ക്ക് അത് നടക്കുന്ന കാര്യമില്ല മോനെ. കാരണം 100% 8 പേപ്പറിന്റെ 100% സിലബസ് പഠിക്കണമെങ്കിൽ 3 കൊല്ലം എടുക്കും. ഈ 3 കൊല്ലം കൊണ്ട് 6 അറ്റംപ്റ്റ് ആവും. അപ്പൊ ഒരു 6 മാസത്തെ അറ്റംപ്റ്റിലേക്ക് വേണ്ടി 100% സിലബസ് പഠിച്ചിട്ടൊന്നും പോകാനൊന്നും പറ്റത്തില്ല. ഇവൻ റാങ്ക് ഹോൾഡേഴ്സ് പോലും അങ്ങനെ പഠിച്ചിട്ടുണ്ടാവില്ല. 100% സിലബസ് ഒന്നും കവർ ചെയ്ത് നമുക്ക് പരീക്ഷയ്ക്ക് പോകാൻ പറ്റത്തില്ല. 80-90% ഓഫ് സിലബസ്, 80-90% ഓഫ് സിലബസ് എന്ന് പറഞ്ഞാൽ 10 ചാപ്റ്റർ ഉള്ള ഒരു സബ്ജക്ട് ആണെങ്കിൽ അതിനകത്ത് 9 ചാപ്റ്റർ, ചില സബ്ജക്ട്സ് ഉണ്ട് അതിനകത്ത് 1 ചാപ്റ്റർ ഒന്നും സ്കിപ്പ് ചെയ്യാൻ പറ്റത്തില്ല. ഫോർ എക്സാമ്പിൾ ടാക്സ്, ടാക്സിനെ സംബന്ധിച്ച് 10 ചാപ്റ്റർ ഉണ്ടെങ്കിൽ 10 ചാപ്റ്ററും പഠിച്ചിരിക്കണം. കാരണം എല്ലാ ചാപ്റ്ററിൽ നിന്നും ക്വസ്റ്റ്യൻ വരും. അത് ഓരോ അറ്റംപ്റ്റ് മാറുന്നതിനനുസരിച്ച് ക്വസ്റ്റ്യന്റെ പാറ്റേൺ മാറും. ചിലപ്പോൾ 1-ാമത്തെ ചാപ്റ്ററിൽ നിന്ന് 2 മാർക്കിനാണ് ചോദിച്ചെങ്കിൽ തൊട്ടടുത്ത അറ്റംപ്റ്റ് ചോദിക്കുന്ന 8 മാർക്കിനായിരിക്കും. അപ്പൊ നമുക്ക് അങ്ങനെ സ്കിപ്പ് ചെയ്യാൻ പറ്റത്തില്ല. ചില സബ്ജക്ട്സിൽ ഇത് നടക്കുകയല്ല. അക്കൗണ്ട്സ് പോലുള്ള ചില പേപ്പേഴ്സിനകത്തൊക്കെ നോർമലി അവർ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണുന്ന കുറെ ചാപ്റ്റേഴ്സ് ഉണ്ട്. അതിൽ നിന്ന് മാത്രം ആയിരിക്കും ചോദ്യങ്ങൾ വരിക അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് വരിക. ചില ചാപ്റ്റേഴ്സ് ഇനി ചോദിക്കാറില്ല.
അപ്പം ഞാൻ പറഞ്ഞ മിനിമം 80% കവർ ചെയ്തിരിക്കണം. ചില സബ്ജക്ട്സ് 100% കവർ ചെയ്യേണ്ടി വരും, സിലബസ് നമ്മൾ അത് പഠിച്ചിരിക്കണം. സെലക്ടീവ് സ്റ്റഡി ഇവിടെ വർക്ക്ഔട്ട് ചെയ്തിട്ടില്ല. ഒരു ചാപ്റ്ററിന്റെ കുറച്ച് ചാപ്റ്റർ, ഒരു സബ്ജക്റ്റിന്റെ കുറച്ച് ചാപ്റ്റേഴ്സ് പഠിക്കുന്നു, ബാക്കി ചാപ്റ്റേഴ്സ് പഠിക്കാതെ അത് വർക്ക്ഔട്ട് ആവത്തില്ല. അപ്പൊ ഇതൊക്കെയാണ് ഈ കോഴ്സ് പഠിക്കുന്നതിനും പറഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. പിന്നെ ആർട്ടിഫിഷപ്പ് എന്ന് പറയുന്ന 3 വർഷം നമുക്ക് ശരിക്കും പ്രാക്ടിക്കൽ നോളജ് കിട്ടുന്ന ട്രെയിനിങ് ആണ്. അത്ര സുഖകരമൊന്നും ആയിരിക്കത്തില്ല. ശരിക്കും ഒരിക്കലും ജോലിക്ക് പോകുന്ന അതേ അവസ്ഥ തന്നെയായിരിക്കും, നല്ല പ്രഷർ ഉണ്ടാവും. അതുകൊണ്ട് ആർട്ടിഫിഷപ്പിന്റെ ഇടയിൽ ആദ്യത്തെ 2 വർഷം ഒന്നും ഫൈനൽ പഠിത്തവും നടക്കുക. ഫൈനലൊക്കെ സാധാരണഗതിയിൽ ആർട്ടിഫിഷപ്പ് എന്ന കുട്ടികൾ പഠിക്കുന്ന 3rd year അവസാനമോ അല്ലെങ്കിൽ നല്ലൊരു ബഹുഭൂരിപക്ഷം കുട്ടികൾ ആർട്ടിഫിഷപ്പ് കഴിഞ്ഞിട്ടൊക്കെയാണ് ഫൈനൽ പഠിക്കുന്നത്. അത്രയും സിസ്റ്റമാറ്റിക് ആയിട്ട് മെനക്കെട്ടിരുന്ന് പഠിക്കുന്നവർ ചിലപ്പോൾ 3rd year ആർട്ടിഫിഷപ്പിന്റെ 3rd year ഫൈനലിന്റെ പ്രിപ്പറേഷൻ ചെയ്യുന്നുണ്ടാവാം. പക്ഷെ മെയിൻലി 3 വർഷം കഴിഞ്ഞിട്ടാണ് കുട്ടികൾ ചെയ്യാറ്. കാരണം സമയം കിട്ടാറില്ല. അപ്പോൾ വർക്കിന് പോകുമ്പോൾ ടെൻഷൻ ഉണ്ടാവും. അതിപ്പോൾ ചെറിയ ഫോം ആയാലും വലിയ ഫോം ആയാലും അതിൻ്റെതായ വർക്ക് പ്രഷർ ഉണ്ടാവും. അപ്പോൾ ആർട്ടിഫിഷപ്പിന്റെ ഇടയിൽ, ആ ട്രെയിനിങ്ങിന്റെ ഇടയിൽ നമുക്ക് അധികം വേറെ കാര്യങ്ങളൊന്നും നടക്കുകയില്ല. പിന്നെ 2, കുറെ മിത്തുകളുണ്ട് ഈ കോഴ്സിനെ പറ്റി. എന്താണ്, പഠിച്ചാലും ജയിക്കില്ല. അത് ചുമ്മയാണ്. പഠിച്ചാലും ജയിക്കില്ല, അതൊന്നും അങ്ങനത്തെ ഒരു പരിപാടിയൊന്നുമില്ല. കാരണം എക്സാമിനേഷൻ, പ്രത്യേകിച്ച് ഇപ്പൊ 30 mark മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ മെഷീനാണ് കറക്റ്റ് ചെയ്യുന്നത്. നമ്മൾ ഇങ്ങനെ കറക്റ്റ് കൊടുക്കല്ലേ, അതിനകത്ത് മെഷീനിൽ കറക്ഷൻ ഒന്നുമില്ല. നിങ്ങൾ 30 mark കറക്റ്റ് ആയിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ 30 mark കിട്ടിയിരിക്കും. അപ്പൊ അങ്ങനെ നിപ്പില്ല. പണ്ടുണ്ടായിരുന്നു കേട്ടോ, ഒരു പർട്ടിക്കുലർ പെർസെന്റേജിന് അപ്പൊ റിസൾട്ട് ഇവിടത്തില്ലായിരുന്നു. അപ്പൊ അവര് പിന്നെ ചില അറ്റംപ്റ്റുകളിൽ ഭയങ്കര മോശമാകുമ്പോൾ മോഡറേഷൻ കൊടുക്കും. അതേപോലെ ഭയങ്കരമായിട്ട് മാർക്ക് വരുന്ന ചില അറ്റംപ്റ്റുകളിൽ ഒരു പേപ്പറിന്റെ ഒരു പർട്ടിക്കുലർ പോർഷനിൽ നിന്ന് കുറച്ച് മാർക്ക് എടുത്ത് എന്ത് ചെയ്യായിരുന്നു, കട്ട് ചെയ്യും. നിലവിൽ ഇപ്പൊ നെഗറ്റീവ് മാർക്കില്ല, നിലവിൽ നെഗറ്റീവ് മാർക്കില്ല. പക്ഷെ നെഗറ്റീവ് മാർക്ക് വരാൻ ചാൻസ് ഉണ്ട്, കൊണ്ടുവരാൻ ചാൻസ് ഉണ്ട്. 4 negative പിന്നെ അല്ലെങ്കിൽ 4 തെറ്റ് വരുമ്പോൾ 1 mark പോകുന്ന രീതിയിൽ നെഗറ്റീവ് മാർക്ക് വരുമെന്ന് പറയപ്പെടുന്നുണ്ട്. അറ്റ് പ്രസന്റ് ദർ ഇസ് നോ നെഗറ്റീവ് മാർക്ക്. 30 mark നമ്മുടെ ഇന്റർമീഡിയറ്റിന്റെ ഒരു മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസിലും നെഗറ്റീവ് മാർക്ക് വന്നിട്ടില്ല. വന്നുകൂടാന്നില്ല കേട്ടോ, വരാം, ചാൻസ് ഉണ്ട്. അവരുടെ പ്രപ്പോസൽ ഉണ്ട്, 2 proposal ഇൻസ്റ്റിറ്റ്യൂട്ടിനുണ്ട്. 1 30 mark MCQ കൂട്ടുക, 50 mark 60 mark ആക്കുക. 2 negative കൊണ്ടുവരിക. അതിന് അവർക്ക് ഐഡിയ ഉണ്ട്. നിലവിൽ ഇപ്പം തന്നെ അറ്റ് പ്രസന്റ് ഒന്നും വന്നിട്ടില്ല. ഇനി അപ്പം പഠിച്ചാൽ ജയിക്കുവോ? പഠിച്ചാൽ ജയിക്കും, ഉറപ്പായിട്ടും പഠിച്ചാൽ ജയിക്കും. അതെങ്ങനെ? ആ നിലയിൽ പഠിക്കണം. പ്രൊഫഷണൽ കോഴ്സ് എന്ന നിലയിൽ സീരിയസ് ആയിട്ട് പഠിക്കണം. പിന്നെ 2, എപ്പോഴും പണ്ട് തൊട്ടേ നിങ്ങൾ സ്കൂളിൽ കേൾക്കുന്ന കാര്യമാണ്, അന്നൊന്ന് പഠിപ്പിക്കുന്ന കാര്യങ്ങൾ അന്നൊന്ന് പഠിക്കണം. അത് 100% പറ്റുമെന്നുള്ള കാര്യം എനിക്കറിയില്ല. 100% പറ്റിയില്ലെങ്കിലും 2 ദിവസം പഠിപ്പിക്കുന്നത് 3rd day നോക്കണം, ഞാൻ അതേ പറയുള്ളൂ. അപ്പൊ ഡെയിലി പഠിക്കുന്ന അന്ന് തന്നെ രാത്രി നോക്കിയിട്ട് കിടന്നാൽ ഭയങ്കര നല്ലതാണ്. കാര്യം നമ്മുടെ മെമ്മറിയിൽ അത് നിൽക്കും. നമ്മൾ ഒരു കാര്യം പുതുതായിട്ട് ലേൺ ചെയ്യുന്നത് 2 weeks വരെ നമ്മുടെ ഷോർട്ട് മെമ്മറി നിൽക്കുമെന്നാണ് പറയുന്നത്. 2 weeks കഴിഞ്ഞാൽ അതിന്റെ 50% നമ്മുടെ മെമ്മറിയിൽ നിന്ന് പോകും, റിവൈസ് ചെയ്തില്ലെങ്കിൽ. അപ്പൊ അതുകൊണ്ട് അത് വളരെ ശ്രദ്ധിക്കണം. ഡെയിലി എത്ര അവേഴ്സ് ക്ലാസ് ഉണ്ടാവും? ആ ക്ലാസിന്റെ കാര്യത്തിലേക്ക് ഞാൻ വരാം. ഈ ക്ലാസിന്റെ കാര്യത്തിലേക്ക് ഇപ്പൊ തന്നെ എനിക്ക് ഫുൾ ഫ്ലഡ്ജഡ് ആയിട്ട് ക്ലാസ് തുടങ്ങാൻ പറ്റില്ല. കാരണം ഇപ്പം ഒരുപാട് കുട്ടികൾ പരീക്ഷ എഴുതിയിട്ട് വരുന്ന കുട്ടികളുണ്ടാവും, ഫൗണ്ടേഷന്റെ റിസൾട്ട് കഴിഞ്ഞ് വരുന്ന കുട്ടികളുണ്ടാവും, ഇനിയും ജോയിൻ ചെയ്യാനുള്ള കുട്ടികളുണ്ടാവും. അപ്പൊ നമുക്ക് പ്യുവർലി ഇപ്പൊ സബ്ജക്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റത്തില്ല. മേ ബി നെക്സ്റ്റ് മന്തോട് കൂടിയായിരിക്കും ശരിക്കുള്ള പ്യുവർ ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യും. ഇന്നിപ്പോ ഞാനിത് ഓവറാൾ ഒരു ഐഡിയ മാത്രം, ഒരു ഇൻട്രൊഡക്ഷൻ പോലെ നിങ്ങൾക്ക് തരുന്നത് മാത്രം. ഇതിനു മുമ്പ് നിങ്ങൾക്ക് ഓറിയന്റേഷൻ കിട്ടിയിട്ടുണ്ടാവും എങ്കിലും കുറെ അറ്റംപ്റ്റ് ഒക്കെ 5 attempts ഒക്കെ CA ഫൈനൽ എഴുതി പാസ്സായ ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് കേൾക്കുന്നതിന് ഒരു വ്യത്യാസം ഉണ്ടാവില്ലേ? അതുകൊണ്ട് ഞാൻ പറയുന്നതേ ഉള്ളൂ. ഞാൻ CA ഫൈനൽ 5 attempts എടുത്തിട്ടാണ് പാസ്സാവുന്നത് കേട്ടോ. 5th attemptലാണ് ഫൈനൽ ക്വാളിഫൈ. ഇന്റർമീഡിയറ്റ് 1st attempt ആയി. ക്ലാസ് ഇപ്പോഴത്തെ ഒരു പൊസിഷനിൽ കൊറോണയുടെ സിറ്റുവേഷൻ ആയതുകൊണ്ട് നമ്മൾ ഇനിഷ്യലി ക്ലാസ് തുടങ്ങുമ്പോൾ ഓൺലൈൻ ആയിരിക്കും. പക്ഷെ എനിക്ക് തോന്നുന്നു കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ഈ കോവിഡുമായിട്ടൊക്കെ പൊരുത്തപ്പെട്ട് വാക്സിനേഷനൊക്കെ എടുത്തിട്ട് നമ്മൾ ഫേസ് ടു ഫേസ് ക്ലാസ്സിലേക്ക് മൂവ് ചെയ്യാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഫേസ് ടു ഫേസ് ക്ലാസ്സിലേക്ക് മൂവ് ചെയ്യുവാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതാണ്. കാരണം കുറച്ചുകൂടെ സിസ്റ്റമാറ്റിക് ആവും. ഓൺലൈൻ ആകുമ്പോൾ ഒരുപാട് ദോഷങ്ങളുണ്ട്. ഇപ്പൊ തന്നെ നമ്മൾ ഈ ജോയിൻ ചെയ്തിരിക്കുന്നതിനകത്ത് 100+ പാർട്ടിസിപ്പൻസ് ഉണ്ട്. ഇതിനകത്ത് ഈ ആരൊക്കെയാണ് ഇരിക്കുന്നത്, എല്ലാവരുടെയും വീഡിയോ ഒന്നും ഓണല്ലല്ലോ. അപ്പൊ ഞാനത് കാണുന്നില്ല. അപ്പം നിങ്ങൾക്കിത് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ എന്ന് നിങ്ങളുടെ മുഖത്ത് നോക്കിയിട്ട് ഐ കോൺടാക്ട് ചെയ്ത് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അപ്പൊ ഫേസ് ടു ഫേസ് ക്ലാസ് എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല. ഇതെല്ലാം ഒരുപാട് അഡ്വാൻറ്റേജ് ഉണ്ട്. എസ്പെഷ്യലി പ്രൊഫഷണൽ കോഴ്സ് ആകുമ്പോൾ നമ്മൾ പറയുന്ന കോംപ്ലിക്കേറ്റഡ് കോൺസെപ്റ്റുകൾ നിങ്ങൾക്ക് മനസ്സിലായോ എന്നുള്ളത് അപ്പൊ തന്നെ ചെക്ക് ചെയ്ത് പോകാൻ പറ്റും. ഓൺലൈനിൽ ആ ലിമിറ്റേഷൻ ഉണ്ട്. ഇപ്പൊ നിലവിൽ ഓൺലൈൻ ക്ലാസ് ആയിരിക്കും. ഓൺലൈൻ ക്ലാസ് ആണെങ്കിൽ തന്നെ തുടക്കത്തിലൊക്കെ മേ ബി രാവിലെ ഒരു 9 അല്ലെങ്കിൽ 10 സ്റ്റാർട്ട് ചെയ്താൽ ഉച്ചയ്ക്ക് 2 വരെയുള്ള ഒരു സെഷനും ഉച്ചയ്ക്ക് ശേഷം ഒരു 2 സെഷനും, അതായത് ഓൺ ആൻഡ് ആവറേജ് 5 ക്ലാസ് ഉണ്ടാവും. ഓൺലൈൻ ആണ്. ഞാൻ ഇപ്പൊ പോയിക്കൊണ്ടിരിക്കണം. ഓൾറെഡി ഒരു ബാച്ച് ഇപ്പൊ റണ്ണിങ് ആണ്. ഞാൻ അവർക്ക് കഴിഞ്ഞ ദിവസം ക്ലാസ് എടുത്തതേ ഉള്ളൂ. അവർക്കിപ്പോ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അവർ ഈ നവംബറിൽ പരീക്ഷ എഴുതുന്ന കുട്ടികളാണ്. മോസ്റ്റ് പ്രോബബ്ലി സെപ്റ്റംബർ പിന്നെ പകുതിയോടുകൂടി അവരുടെ പോർഷൻസ് കഴിയും.
അവരുടെ എക്സാമിനേഷന്റെ ഡേറ്റ് അനൗൺസ് ചെയ്തു. ഡിസംബറിലാണ് എക്സാമിനേഷന്റെ ഡേറ്റ് വരുന്നത്, ഈ പറഞ്ഞ കൊറോണ ആയതുകൊണ്ടാണ്. അതല്ലെങ്കിൽ നവംബറിൽ നടക്കേണ്ട പരീക്ഷയാണ്, ഡിസംബറിലാണ് പരീക്ഷ. അപ്പൊ അവർക്ക് ഇപ്പൊ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്ന വെച്ചിട്ട് ഞാൻ പറയുകയാണ്, തുടങ്ങുമ്പോൾ ക്ലാസ് തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് സ്ട്രെയിൻ ആദ്യം എന്ന് തരില്ല. ഒരു ഞാൻ ഈ പറഞ്ഞ ഒരു 5 മണിക്കൂറൊക്കെ ആയിരിക്കും ക്ലാസ് ഓൺ ആൻ അവർ. 3 hours ഒക്കെ തുടക്കത്തിൽ ഉണ്ടാവുള്ളൂ, അത് കഴിയുമ്പോൾ അത് 5 മണിക്കൂറാവും. കുറച്ചുകൂടെ അങ്ങോട്ട് കഴിയുമ്പോൾ ഓൺലൈനിലാണ് നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി ദ ക്ലാസ് വിൽ ഗോ ടു അറൌണ്ട് 7 to 8 hours പെർ ഡേ ക്ലാസ് ഉണ്ടാവും. 7 മുതൽ 8 മണിക്കൂർ വരെ ഒരു ദിവസം ക്ലാസ് ഉണ്ടാവും. ഇതാണ് ക്ലാസിന്റെ ഒരു സെറ്റപ്പ്. ഫേസ് ടു ഫേസ് ക്ലാസ് ആണെന്നുണ്ടെങ്കിൽ രാവിലെ 8:30 അല്ലെങ്കിൽ 9 മണിക്ക് സ്റ്റാർട്ട് ചെയ്യും, വൈകിട്ട് 5 മണി വരെ ആയിരിക്കും. ഫേസ് ടു ഫേസ് നമ്മൾ ഫിസിക്കലി നമ്മൾ ഓപ്പൺ ചെയ്യുവാണെങ്കിൽ ക്ലാസ് അങ്ങനെ ആയിരിക്കും. അപ്പൊ ഇതാണ് അതിനകത്ത് പറയാനുള്ളൊരു കാര്യം. ക്ലാസിനെ പറ്റി നിങ്ങൾ ചോദിച്ചത് കൊണ്ടാണ്. പിന്നെ ഞാൻ നേരത്തെ ആരോ ബോധ് ഗ്രൂപ്പ് ചോദിച്ചതിനെ പറ്റി ഞാൻ പറഞ്ഞായിരുന്നു. മറ്റെന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാൻ കേട്ടോ. കാരണം നമ്മൾ ഇങ്ങോട്ട് സബ്ജക്റ്റോട്ട് കയറി കഴിഞ്ഞാൽ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും പിന്നെ പറയത്തില്ല കേട്ടോ. പിന്നെ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും നമ്മൾ പറയത്തില്ല. ഈ പറയ സബ്ജക്ട് മാത്രമേ നമ്മൾ പറയുള്ളൂ. ഇപ്പൊ നമ്മൾ ഇനിഷ്യൽ ക്ലാസ് ആയതുകൊണ്ട് നിങ്ങൾക്ക് കുറെ സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ നല്ല കോൺഫിഡൻസ് ഉള്ള ആൾക്കാരുണ്ടാവും, അപ്പൊ അവരുടെ കോൺഫിഡൻസ് പോവും. കോൺഫിഡൻസ് ഇല്ലാത്ത ആൾക്കാരുണ്ടാവും, അവരുടെ കോൺഫിഡൻസ് ബൂസ്റ്റ് ആവും. അപ്പൊ അതിനൊക്കെ വേണ്ടി ഞാൻ ജനറൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയുന്നതേ ഉള്ളൂ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചാറ്റ് ചെയ്യാം, ചാറ്റ് ചെയ്യാം, അല്ല നേരിട്ട് ചോദിക്കുന്നത് നേരിട്ട് ചോദിക്കാം. എന്തുകൊണ്ട് അത് ബന്ധപ്പെട്ട സംശയങ്ങൾ ഡൗട്ട് ചോദിക്കാം കേട്ടോ. ഡയറക്റ്റ് എൻട്രി ആയതുകൊണ്ട് ചെയ്താലല്ലേ എക്സാം ചെയ്യാൻ. അപ്പോൾ May 2022 ഓർ November 2022 എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റുമോ? November 2022 എക്സാം സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഡിസംബർ ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് പ്രോബബ്ലി മെയ് അറ്റംപ്റ്റ് നിങ്ങൾക്ക് നടക്കില്ല. അപ്പോൾ നവംബർ അറ്റംപ്റ്റ് പരീക്ഷ എഴുതാം, നവംബറിൽ എഴുതാൻ പറ്റുമോ? ഈസിയസ്റ്റ് പേപ്പർ ഏതാണ്? ആഗ്രിഗേറ്റ് എടാ അങ്ങനെ കണ്ടില്ല. ഇപ്പൊ നിങ്ങൾ ഈസിയസ്റ്റ് പേപ്പർ എന്ന് ചോദിച്ചാൽ എനിക്ക് പറയാൻ പറ്റുന്നത്, ഇപ്പം പ്രോബ്ലം ഒരുപാട് ഇഷ്ടമുള്ള കുട്ടികളെന്ന് ഞാൻ പറഞ്ഞില്ലേ, പ്രോബ്ലം ഇഷ്ടമുള്ള കുട്ടികൾ. അപ്പൊ പ്രോബ്ലം ഇഷ്ടമുള്ള കുട്ടികളാണെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ട്സ് എന്ന് പറഞ്ഞിട്ട് കോസ്റ്റിംഗ് ആൻഡ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് പേപ്പറിൽ നല്ല കുട്ടികൾ 87, 90, 92 ഒക്കെ കുട്ടികളുണ്ട്. ഇപ്പൊ ടാക്സ് 94 കുട്ടികളുണ്ട്, പിന്നെ 87 മേടിച്ച കുട്ടികളുണ്ട്. അങ്ങനെ മാർക്ക് 1-ഓ 2-ഓ പേപ്പറിന് അങ്ങ് ചിലരെന്ത് ചെയ്യും, തിയറിയാണ് ഇഷ്ടം, ലോ ലോ എന്ന് പറഞ്ഞിട്ട് IP and SI, EIS അത് കമ്പ്യൂട്ടർ റിലേറ്റഡ് പേപ്പറാണ്, തിയറിക്ക് സ്കോർ ചെയ്യും. ഓഡിറ്റിങ്ങിന് 80-90 വാങ്ങണവർ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. കാരണം ഓഡിറ്റിംഗ് ഈസ് എ റിയലി ടഫ് പേപ്പർ, തിയറി ആണെങ്കിൽ പോലും ടഫ് പേപ്പറാണ്, നല്ല രീതിയിൽ പഠിച്ചിട്ട് പണി വരുന്ന പേപ്പറാണ് ഓഡിറ്റിംഗ്. ഏറ്റവും കൂടുതൽ കുട്ടികൾ സ്കോർ ചെയ്ത് കാണുന്ന പ്രോബ്ലം പേപ്പറാണ്. ഈസി ടഫ് പറയാൻ വോളിയം വെച്ചിട്ട് പറയുകയാണെങ്കിൽ EIS എന്ന് പറയുന്ന പേപ്പർ വോളിയം കുറച്ചു, ലോ കമ്പാരിറ്റീവ് ബാക്കി കമ്പനി കുറച്ചുകൂടെ വോളിയം കുറവാണ്, അതേ പറയാൻ പറ്റുള്ളൂ. അല്ലാണ്ട് ഈസി പറയാൻ പറ്റത്തില്ല. കാരണം ഒരു എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും നല്ല ക്വാളിറ്റിയിലാണ്, സബ്ജക്ട് ചെറുതാണെങ്കിൽ പോലും ക്വസ്റ്റ്യൻ നല്ല കാര്യമുണ്ടാകും. അപ്പൊ അങ്ങനെ പറയാൻ പറ്റില്ല. പക്ഷെ സ്കോർ ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ കുട്ടികൾ സ്കോർ ചെയ്യുന്നത് പ്രോബ്ലം പെർ പേഴ്സൺ ആണ്, തിയറിയേക്കാൾ ഉപരി, അങ്ങനെ പറയാൻ പറ്റുള്ളൂ. പിന്നെ എക്സംഷൻ മേടിക്കാറുണ്ട് കുട്ടികൾ, 60 മാർക്കോ അതിന് മുകളിലോ മേടിച്ചു ആ പേപ്പർ തൊട്ടടുത്ത 3 അറ്റംപ്റ്റ് എഴുതണം എക്സംഷൻ എന്ന് പറയുന്നത്. പക്ഷേ തൊട്ടടുത്ത 3 അറ്റംപ്റ്റിനുള്ളിൽ ബാക്കി 3 പേപ്പർ ആ ഗ്രൂപ്പിലെ ബാക്കി 3 പേപ്പർ കൂടെ ചേർത്ത് നമ്മൾ ആഗ്രിഗേറ്റ് വാങ്ങില്ല, അല്ലെങ്കിൽ ആ 3 അറ്റംപ്റ്റ് കഴിയുമ്പോൾ ഈ കിട്ടിയ എക്സംഷൻ നഷ്ടപ്പെടും. പിന്നെ എക്സംഷൻ കിട്ടണമെങ്കിൽ 4 പേപ്പർ ഒരു ഗ്രൂപ്പിൽ പേപ്പർ എഴുതിയാലേ എക്സംഷൻ ക്ലെയിം ചെയ്യണം. എന്നുവെച്ചാൽ ഒരു പേപ്പർ എഴുതിയിട്ട് അടുത്ത 3 പരീക്ഷ എഴുതാതിരുന്നാൽ ആ എഴുതിയ പേപ്പറിന് 60 കിട്ടിയാൽ പോലും നമുക്ക് കിട്ടത്തില്ല, എക്സംഷൻ തരില്ല. പിന്നെ ഫൗണ്ടേഷൻ റിസൾട്ട് വന്നിട്ടേ ക്ലാസ്സസ് കറക്റ്റ് ആയിട്ട് ചെയ്യുള്ളൂ. എനിക്ക് അതിനെപ്പറ്റി കൂടുതൽ അറിയില്ല, അത് നിങ്ങൾ സുധി മാഡം കോർഡിനേറ്റർ ചോദിക്കുക. എനിക്ക് തോന്നുന്നു കോർ ചാപ്റ്റേഴ്സിന്റെ ക്ലാസ് അത് കഴിഞ്ഞിട്ട് തുടങ്ങാൻ ചാൻസ് ഉള്ളൂ. പക്ഷെ അതിനു മുമ്പ് ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യും. ഫൗണ്ടേഷൻ റിസൾട്ട് എപ്പോഴാണ് വരിക? ഉടനെ വരാൻ ചാൻസ് ഉണ്ട്. ഉടനെ എന്ന് പറഞ്ഞാൽ September 1st week or 2nd week റിസൾട്ട് വരും. ഓൾ സബ്ജക്റ്റിലും MCQ ഉണ്ടാവും. എന്റെ അറിവനുസരിച്ച് ഇന്ററിന്റെ 2 സബ്ജക്ട് ഒഴികെ ബാക്കി എല്ലാ സബ്ജക്റ്റിനും MCQ ഉണ്ട്. സാർ നമ്മൾ ഒരു ഗ്രൂപ്പ് മെയിൽ പാസ്സായാൽ നെക്സ്റ്റ് ഗ്രൂപ്പ് നമുക്ക് നവംബറിൽ എഴുതാവും? ഓ ഡെഫിനറ്റ്ലി, എല്ലാ അറ്റംപ്റ്റും പരീക്ഷ എഴുതാമല്ലോ. മെയിൽ നിങ്ങൾ ഒരു ഗ്രൂപ്പ് പാസ്സായി കഴിഞ്ഞാൽ സെക്കൻഡ് ഗ്രൂപ്പ് നവംബറിൽ നിങ്ങൾക്ക് എഴുതാം, അല്ലെങ്കിൽ മെയിൽ സെക്കൻഡ് ഗ്രൂപ്പാണ് എഴുതുന്നതെങ്കിൽ നവംബറിൽ ഫസ്റ്റ് ഗ്രൂപ്പ് എഴുതാം, അത് പ്രശ്നമല്ല, നിങ്ങൾ നമ്മുടെ ഇഷ്ടമാണ്.
എല്ലാ സബ്ജക്ട്സും സബ്ജക്ട് ഒബ്ജക്റ്റീവ് ഉണ്ടാവും ഇല്ല. എല്ലാ സബ്ജക്ടിനും അക്കൗണ്ട്സിനൊന്നും ഒബ്ജക്റ്റീവ് ഇല്ല, ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗിനൊന്നും ഒബ്ജക്റ്റീവ് ഇല്ല. ലോയ്ക്കുണ്ട്, ഓഡിറ്റിങ്ങിനുണ്ട്, ടാക്സിനുണ്ട്. അങ്ങനെ ഒരിക്കലും ഒന്നും നിങ്ങളുടെ 8 പേപ്പറിൽ വേറെ ഉണ്ട്, 5 പേപ്പർ 5 6 പേപ്പറിന് എംസിക്യു ഉണ്ട്. ബോത്ത് ഗ്രൂപ്പ് അറ്റംപ്റ്റ് ചെയ്യുമ്പോൾ മാർക്ക് ക്യാരി ഓവർ ഇല്ലേ? സിംഗിൾ ഗ്രൂപ്പ് ആവുമ്പോൾ അതില്ലല്ലോ, ഇല്ല. സിംഗിൾ ഗ്രൂപ്പിന് ക്യാരി ഓവർ ഫെസിലിറ്റി ഇല്ല. ബോത്ത് ഗ്രൂപ്പ് എഴുതിയാൽ മാത്രമേ അഡ്വാൻറ്റേജ് ഉള്ളൂ. ഇപ്പൊ ഫസ്റ്റ് ഗ്രൂപ്പ് ഞാൻ ബോത്ത് 8 പേപ്പർ ഒരുമിച്ച് പരീക്ഷ എഴുതി, ഫസ്റ്റ് ഗ്രൂപ്പ് എനിക്ക് 230 മാർക്ക് കിട്ടി എങ്കിൽ സെക്കൻഡ് ഗ്രൂപ്പിന് 170 മതി. സെക്കൻഡ് ഗ്രൂപ്പിന് 170 കിട്ടിയാൽ മതി. 230 പ്ലസ് 170 400. പക്ഷെ ഒരു കാര്യമുണ്ട് കേട്ടോ, ഈ സെക്കൻഡ് ഗ്രൂപ്പിന് 170 എന്ന് പറയുമ്പോൾ അവിടെ പെർ പേപ്പർ മിനിമം വേണം. പെർ പേപ്പറിന് 40% ഉണ്ടെങ്കിൽ മിനിമം കിട്ടുള്ളൂ. ആ മിനിമം വേണം, ആ മിനിമം വേണം. നമ്മൾ ഡിഗ്രി കഴിഞ്ഞ് വരുന്നത് കൊണ്ട് കോച്ചിങ് കഴിഞ്ഞ ശേഷം 9 മാസത്തെ ആർട്ടർഷിപ്പ് കഴിഞ്ഞാൽ എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ 2022 പറ്റില്ലല്ലോ, 22 ഡെഫിനറ്റ്ലി പറ്റുമല്ലോ. നവംബർ 2022 പരീക്ഷ എഴുതാൻ പറ്റുമല്ലോ, 9 മന്ത്സ് അതിനുമ്പ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഇപ്പം നമ്മൾ നിൽക്കുന്നത് 2021 ഓഗസ്റ്റിലെ നിൽക്കുന്നത്, ഡെഫിനറ്റ്ലി അത് പറ്റുമല്ലോ, നവംബറിൽ എഴുതാൻ പറ്റുമല്ലോ. ഡയറക്ട് ഇന്ത്യ സ്റ്റുഡൻ്റ് ആയതുകൊണ്ട് നവംബർ അറ്റംപ്റ്റ് ചെയ്യാൻ ആർട്ടിക്കൽഷിപ്പ് എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്? 9 മന്ത്സ് മുൻപ്, അതായത് പരീക്ഷയുടെ തൊട്ട് മുമ്പിലുള്ള 9 മന്ത്സ് ആർട്ടിക്കൽഷിപ്പ് കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ആ എക്സാം അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇൻസ്റ്റിറ്റ്യൂട്ട് മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്യുന്നത് വരെ നമുക്ക് നോട്ട്സ് എങ്ങനെയാകും കിട്ടുക? ഇവിടെ എല്ലാ സബ്ജക്റ്റിനും ക്ലാസ് എടുക്കുന്ന സാറന്മാരും അവരുടെ കൺസേൺഡ് സബ്ജക്റ്റിൻ്റെ ചാപ്റ്റർ വൈസ് നോട്ട് നിങ്ങൾക്ക് തരും. ഓരോ ചാപ്റ്റർ പഠിപ്പിക്കുമ്പോഴും നോട്ട് തരും. ഇപ്പോൾ ടാക്സിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് എല്ലാ ചാപ്റ്ററും കൂടെ ചേർത്ത് ഒരു സ്മോൾ ബുക്കായിട്ടായിരിക്കും തരിക. ആദ്യമേ നോട്ട്സ് അങ്ങ് തരും. മീൻസ് ആദ്യം മീൻസ് ഒന്നോ രണ്ടോ ചാപ്റ്റർ കഴിയുമ്പോൾ തന്നെ നോട്ട്സ് തരും. അതല്ലാതെ തന്നെ നമ്മൾ പഠിപ്പിക്കുമ്പോൾ തന്നെ ഓൺലൈൻ ക്ലാസ് ആണെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മുടെ ഓൺലൈൻ ക്ലാസ് എടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ലെക്ചർ നോട്ട് എഴുതിയെടുക്കാം. ഫേസ് ടു ഫേസ് ക്ലാസ്സിലും ലെക്ചർ നോട്ട് എഴുതുന്ന കുട്ടികളുണ്ട്, നോട്ട്സ് ഇങ്ങനെ ചെറുതായിട്ട് നോട്ട് ചെയ്തെടുക്കുന്നവരുണ്ട്. അന്ന് ചില സാറന്മാർ അങ്ങനെ ലെക്ചർ നോട്ട് എഴുതാൻ സമ്മതിക്കുകയില്ല. അപ്പം ഞാനൊക്കെ അങ്ങനെ സ്ട്രിക്റ്റ് ആയിട്ട് പറയാറില്ല. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം, അല്ലെങ്കിൽ നോട്ട്സ് തരും, അതൊന്നും പ്രശ്നമല്ല, നോട്ട്സ് തരും. ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഷെഡ്യൂമെൻറ്റിൽ എപ്പോഴാണ് നിങ്ങൾക്ക് അവൈലബിൾ, ഈ ഓൺസ് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴാണ് എടുക്കാറ്? നമ്മളെ സംബന്ധിച്ച് ഓരോ ക്ലാസ് എടുക്കുമ്പം ക്ലാസ് എടുക്കുന്ന സാറന്മാർ നോട്ട് തരും, എല്ലാ സബ്ജക്റ്റിനും നോട്ട് തരും. ഡീറ്റെയിൽസ് നമ്പർ ഇതാണോ? ഇതിനകത്ത് ശ്രുതി എന്ന് പറയുന്ന നമ്മൾ ഇനിഷ്യൽ ഇൻട്രൊഡക്ഷൻ പറഞ്ഞ അവരുടെ ഒരു നമ്പർ ഉണ്ട്, ആ നമ്പറിലാണ് നിങ്ങൾ കോൺടാക്ട് ചെയ്യുന്നത് കേട്ടോ. ഗ്രൂപ്പ് 1 വരുന്ന സബ്ജക്ട് ഏതൊക്കെയാണ്? ഗ്രൂപ്പ് 1 എനിക്ക് തോന്നുന്നു അക്കൗണ്ട്സ് വരുന്നുണ്ട്, ടാക്സ് വരുന്നുണ്ട്, പിന്നെ എനിക്ക് തോന്നുന്നു കോസ്റ്റിംഗ് വരുന്നുണ്ട്, ലോ വരുന്നുണ്ട്. കോച്ചിങ് പ്ലസ് ആർട്ടിക്കൽഷിപ്പ് കൊണ്ടുപോകാൻ പറ്റുമോ സാർ? കോച്ചിങ് പ്ലസ് ആർട്ടിക്കൽഷിപ്പ് കൊണ്ടുപോകാനെന്ന് പറഞ്ഞാല് അത് കുറച്ച് ടഫാണ്. കുറച്ച് ടഫെന്ന് പറഞ്ഞാല് ആർട്ടിക്കൽഷിപ്പിന് പല സ്ഥലത്ത് നിങ്ങൾ കയറുന്നത് രാവിലെ 9 അല്ലെങ്കിൽ 10 മിക്കവാറും ഉള്ള CA Council ടൈമിംഗ് ഓൾമോസ്റ്റ് 9:30 ആണ്. വൈകിട്ട് 5:30 ആണ് അവർ പറയുന്ന സ്റ്റാൻഡേർഡ് ടൈം. പക്ഷെ പലയിടത്തും നിങ്ങൾക്ക് ഈവനിങ് 5:30 ഇറങ്ങാൻ പറ്റാറില്ല. ഇപ്പൊ നമ്മുടെ ഓഫീസിലായാലും ആവറേജ് 6:30 ആകുമ്പോഴാണ് കുട്ടികൾ ഇറങ്ങുന്നത്. ചില ഓഫീസുകളത് 7:30, 8:30, 9:30 രാത്രി വരെ ഇരുന്ന് വർക്ക് ചെയ്യുന്ന കുട്ടികളുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് ടാക്സ് ഓഡിറ്റ് പോലുള്ള വർക്കുകൾ വരുമ്പോൾ പ്രഷർ ഉണ്ടാവും, അപ്പോൾ സമയം കൂടുതൽ വേണ്ടി വരും. അപ്പം അങ്ങനെ വരുമ്പോൾ എന്താ പ്രശ്നം? നമുക്ക് വേറെ അതിൻ്റെ കൂടെ ക്ലാസ് കോച്ചിങ് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാണ്, നല്ല പാടാണ്. പിന്നെ റെക്കോർഡഡ് ക്ലാസ് ഒക്കെയാണ് നിങ്ങൾ മേടിക്കുന്നതെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ കൂടെ പറ്റുമായിരിക്കാം. പിന്നീട് എപ്പോഴെങ്കിലും എന്നാലും എങ്ങനെയാണ്, രാത്രിയിൽ നിങ്ങൾ കണ്ടാൽ പോലും പിറ്റേ ദിവസം രാവിലെ വീണ്ടും പോകണ്ടേ? അപ്പോൾ അത് കുറച്ച് ടഫാണ്. റെക്കോർഡഡ് ടൈപ്പ് ഓഫ് ക്ലാസ് ആണെങ്കിൽ പറ്റും. ഇപ്പം ചില കുട്ടികൾ എന്താ ചെയ്യണമെന്ന് അറിയുമോ, കോച്ചിങ് ആദ്യം കംപ്ലീറ്റ് ചെയ്യും, കോച്ചിങ് മൊത്തം കംപ്ലീറ്റ് ചെയ്തിട്ട് ടാക്സ് പോലെ ചേഞ്ചസ് വരുന്നതിന് മാത്രം അമെൻമെന്റ്സ് പ്രത്യേകിച്ച് നമുക്ക് കിട്ടും നെറ്റിൽ. അമെൻമെന്റ്സ് മാത്രം വെച്ച് അവർ പഠിക്കുക, അല്ലെങ്കിൽ പുതിയ ഷെഡ്യൂമെന്റ് വെച്ച് അതൊന്നും കൂടെ വായിക്കും, ക്ലാസ് നേരത്തെ അറ്റൻഡ് ചെയ്യും, എന്നിട്ട് ഈ ട്രെയിനിങ്ങിന് കയറുന്ന കുട്ടികളുണ്ട്. ചിലർ ട്രെയിനിങ്ങിന് കയറിയിട്ട് ഇറങ്ങിയിട്ട് പിന്നെ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നവരുണ്ട്. അത് നിങ്ങൾ ഓരോരുത്തരുടെ കൺവീനിയൻസ് പോലെ നിങ്ങൾക്ക് ചെയ്യാം, പ്രശ്നമൊന്നുമില്ല. അപ്പോൾ നവംബർ 22 എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റില്ലല്ലോ, കോച്ചിങ് മാർച്ച് വരെ അല്ലേ? ഓക്കെ, കോച്ചിങ് മാർച്ച് വരെ ആണ് എന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യാം. നിങ്ങൾ ഞാൻ ഈ പറഞ്ഞ പോലെ ടാക്സ് പോലുള്ള സബ്ജക്റ്റിലെ അമെൻമെന്റ്സിന് മാത്രം പ്രത്യേകിച്ച് നിങ്ങൾ ഇവരോട് സംസാരിച്ചിട്ട് ഒരു സെഷൻ അറേഞ്ച് ചെയ്യുക, എന്നിട്ട് അത് കഴിഞ്ഞിട്ട് വരുന്ന അറ്റംപ്റ്റ് പരീക്ഷ എഴുതുക. ബാക്കിയുള്ള കംപ്ലീറ്റ് മേജർ പേപ്പേഴ്സ്, അതായത് അക്കൗണ്ട്സ്, കോസ്റ്റിങ് ഫിനാൻഷ്യൽ കൂടെ, അതാണ് അക്കൗണ്ട്സ്, കോസ്റ്റിങ്, ടാക്സ്, ഫിനാൻഷ്യൽ മാനേജ്മെന്റ്, ഈ പേപ്പേഴ്സിനെല്ലാം ക്ലാസ് അറ്റൻഡ് ചെയ്യുക. മേജർ പേപ്പേഴ്സിന് ക്ലാസ് കംപ്ലീറ്റ് ചെയ്യുക.
ക്ലാസ് നേരത്തെ കംപ്ലീറ്റ് ചെയ്തിട്ട് പിന്നെ നിങ്ങൾ പോണതിന് ഗുണമുണ്ട്. ആർട്ടിഫിഷ്യപ്പിന് കയറുമ്പോൾ നിങ്ങൾ പഠിച്ച പല കാര്യങ്ങളും അവിടെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ ആയിട്ട് വരികയും ചെയ്യും. അങ്ങനെയുണ്ട് ഒരു അഡ്വാൻറ്റേജ്. നവംബർ 22 അറ്റംപ്റ്റിലേക്കുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് സ്റ്റഡി മെറ്റീരിയൽ എപ്പോഴാണ് പർച്ചേസ് ചെയ്യേണ്ടത്? ഇപ്പൊ നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരയച്ചു തരുന്നത് പുതിയ മെറ്റീരിയൽ ആയിരിക്കും അയച്ചു തരിക. മെറ്റീരിയൽ പലരും രജിസ്ട്രേഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ പലർക്കും ഇപ്പൊ മെറ്റീരിയൽ കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പൊ അത് നിങ്ങൾക്ക് അവർ അയച്ചു തരും, പ്രശ്നമില്ല. അയച്ചു തരുന്നത് അപ്ഡേറ്റഡ് മെറ്റീരിയൽ ആയിരിക്കും. എപ്പോഴാണോ റെഡി ആവുന്നത് അപ്പോഴേ അവർ അയക്കും. കാരണം ഒരു വർഷത്തേക്ക് ഒരു പബ്ലിക്കേഷൻ നടക്കും. നമ്മുടെ ക്ലാസ് ഏകദേശം 7 മാസം കഴിയും. എടാ, അതൊക്കെ ശ്രുതി മാമിന് അടുത്ത് ചോദിക്കണം. യൂഷ്വലി നമ്മുടെ ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 മന്ത്സ് കൊണ്ടാണ് നമ്മൾ സാധാരണ തീർക്കാറ്. ഈ പറയുന്ന 8 സബ്ജക്റ്റും കൂടെ 6 മാസം കൊണ്ട് ഫുൾ ഫ്ലഡ്ജ്ഡ് ക്ലാസ് ആയിട്ടാണ് തീർക്കാറ്. എക്സാക്ട് ടൈം ചോദിക്കണം, കാരണം ഇപ്പൊ ഈ കൊറോണ ഇതെല്ലാം ആയതുകൊണ്ട് ഇതെപ്പോ നമ്മൾ ഫേസ് ടു ഫേസ് മോഡലോട്ട് മാറാൻ പറ്റും, ഓൺലൈനിൽ എങ്ങനെയാണ്, അതൊക്കെ ഇനി ഡിസൈഡ് ചെയ്യേണ്ടി വരും. കാരണം ഭയങ്കര അൺസർട്ടനിറ്റി ആണ്. ഇതെന്ന് തീർന്ന് പറഞ്ഞുകൂടാ നമ്മുടെ ഈ കോവിഡ് എന്ന് പറയുന്ന പണ്ടാരം. ഫെബ്രുവരി മുതൽ ആർട്ടിക്കൾ സ്റ്റാർട്ട് ചെയ്താൽ ആണല്ലോ നവംബർ അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. സോ നമ്മുടെ ക്ലാസ് എപ്പോഴാണ് സാർ തീരുന്നത്? എടാ, അത് നിങ്ങൾ ശ്രുതി മാമിൻ്റെ അടുത്ത് തന്നെ ചോദിക്കുക. ഇത് എങ്ങനെയാണ് അവർ പ്ലാൻ ചെയ്യുന്നത്? കൂടുതൽ ഡീറ്റെയിൽസ് എനിക്കറിയില്ല. ബോത്ത് ഗ്രൂപ്പിന്റെ ക്ലാസ് ഒരുമിച്ചാവുമോ? മെയിൻലി പ്രൈമറി ഇമ്പോർട്ടൻസ് ഫസ്റ്റ് ഗ്രൂപ്പിനായിരിക്കും. അത് കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ സെക്കൻഡ് ഗ്രൂപ്പിന്റെ ക്ലാസ്സിലോട്ട് പോവുക. ബട്ട് എനിവേ, സെക്കൻഡ് ഗ്രൂപ്പിലെ ചില പേപ്പേഴ്സ് ഫസ്റ്റ് ഗ്രൂപ്പിനോടൊപ്പം തന്നെ സൈമൾട്ടേനിയസ് ആയിട്ട് ക്ലാസ് വരുന്നുണ്ടാവും. ഓഫ്ലൈൻ തുടങ്ങിയാലും ആവശ്യമുള്ള കുട്ടികൾക്ക് ഓൺലൈൻ കിട്ടുമോ? ദാറ്റ് വിൽ ബി കൺസിഡേർഡ്. അതെനിക്കിപ്പോൾ പറയാൻ കഴിയില്ല. അത് അവർ അക്കാഡമിക് ഹെഡ് തന്നെ പറയണം. സാർ, സോഫ്റ്റ് കോപ്പി നോട്ട്സിൻ്റെ ഒന്നും കൂടി പറയാമോ? സോഫ്റ്റ് കോപ്പി നോട്ട്സ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ എല്ലാ സ്റ്റഡി മെറ്റീരിയലിൻ്റെയും സോഫ്റ്റ് കോപ്പി ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ICA സൈറ്റിനകത്ത്, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടർഡ് അക്കൗണ്ടൻസിൻ്റെ ICA സൈറ്റിനകത്ത് BOS നോളജ് പോർട്ടൽ എന്ന് പറഞ്ഞൊരു ലിങ്ക് ഉണ്ട്. നമ്മൾ പേജ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ അവിടെ കാണാം, ബോർഡ് ഓഫ് സ്റ്റഡീസ് നോളജ് പോർട്ടൽ. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫൗണ്ടേഷൻ, ഇന്റർ, ഫൈനൽ എല്ലാത്തിൻ്റെയും സബ്ജക്ട് വൈസ്, ചാപ്റ്റർ വൈസ് സ്റ്റഡി മെറ്റീരിയൽ ഇട്ടിട്ടുണ്ട് PDF ആയിട്ട്. അതിപ്പോഴേ അവൈലബിൾ ആണ്. അപ്പം അത് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും, ആർക്കൊന്ന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അതിനകത്ത് ലോഗിൻ അങ്ങനെ ഒന്നും വേണ്ട, ഡയറക്റ്റ് സൈറ്റിൽ കയറി ഡൗൺലോഡ് ചെയ്യാം. ഓക്കെ സാർ, ഒരു പേപ്പർ തീർന്നിട്ടാണോ അടുത്ത പേപ്പർ? അല്ല, അങ്ങനല്ല, സൈമൾട്ടേനിയസ് ആണ്. നിങ്ങളിപ്പോൾ കോളേജിലൊക്കെ അറ്റൻഡ് ചെയ്യുന്നവരാണ്, കോളേജിൽ 45 മിനിറ്റ്സ് ആയിരിക്കും. ഇവിടെ അങ്ങനെ ആയിരിക്കില്ല. ഒരു സബ്ജക്റ്റിന്റെ ക്ലാസ് എന്ന് പറഞ്ഞാൽ മിനിമം 3 മണിക്കൂർ 4 മണിക്കൂർ ഉണ്ടാവും ഒരു ക്ലാസ്. അപ്പം ഒരു ദിവസം തന്നെ ചിലപ്പോൾ രാവിലെ അക്കൗണ്ട്സ് ആണെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം ചിലപ്പോൾ ടാക്സ് ആയിരിക്കും, അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം ചിലപ്പോൾ ഓഡിറ്റിംഗ് ആയിരിക്കും. ചില കേസുകളിൽ ഫോർ ദ ഹോൾ ഡേ ഒരു പേപ്പർ ആയിരിക്കും. അത് പറയാൻ പറ്റില്ല. ഇപ്പൊ 2 സബ്ജക്ട് എടുക്കുന്നത് ഉണ്ട് കേട്ടോ, ഒരു ദിവസം തന്നെ 2 സബ്ജക്ട് പോകുന്ന കേസുണ്ട്. 2 സബ്ജക്റ്റിനപ്പുറം ക്ലാസ് ഒരുമിച്ച് ഉണ്ടാവില്ല. അപ്പം പേപ്പറുകൾ തീരുന്ന സൈമൾട്ടേനിയസ് ആയിട്ടായിരിക്കും, അല്ല ഒരു പേപ്പർ എക്സ്ക്ലൂസീവ് തീർത്തിട്ട് അടുത്ത പേപ്പർ അങ്ങനെ അല്ല. അന്നേരം കണ്ടിന്യൂറ്റി പോകും, അങ്ങനെ നമുക്ക് സമയം നമുക്ക് സേവ് ചെയ്യാൻ പറ്റത്തില്ല. കറക്റ്റ് പ്ലാനിൽ പഠിച്ചാൽ ആവറേജ് സ്റ്റുഡന്റിന് ഇന്റർ ബോത്ത് ഗ്രൂപ്പ് പാസ്സാവാൻ പറ്റുമോ? തീർച്ചയായും പറ്റൂടാ, തീർച്ചയായും പറ്റും. ശരി, ഇങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡാണ് നമുക്ക് വേണ്ടത്. അതായത് നമ്മൾ ബ്രില്യൻ്റ് ആണോ, നമ്മൾ ഇന്റലിജന്റ് ആണോ, അതൊന്നും അല്ല ഇവിടുത്തെ വിഷയം. ഇവിടുത്തെ വിഷയം ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നിരിക്കുന്ന സിലബസ് കഴിക്കുക, അത് കഴിച്ച് ദഹിപ്പിക്കുക, പരീക്ഷയ്ക്ക് പോയി പരീക്ഷ എഴുതുക, ഇതാണ് അവർ ഉദ്ദേശിക്കുന്നത്. അല്ലാണ്ട് നിങ്ങൾ ഏത് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നു, നിങ്ങൾ ഭയങ്കര ബ്രില്യൻ്റ് ആണോ, മാത്തമെറ്റിക്സിൽ പുലിയാണ് അല്ലെങ്കിൽ മാത്തമെറ്റിക്സിൽ എലിയാണ്, തിയറി ഞാൻ അങ്ങ് തകർത്ത് കളയും, പ്രോബ്ലം ഞാൻ വീക്കാണ്, അതൊന്നും അല്ല ഇവിടെ വിഷയം. 10ാം ക്ലാസ്സിൽ എനിക്ക് എല്ലാത്തിനും A+ ആയിരുന്നു. A+ എല്ലാത്തിനും കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൽ നമുക്ക് കടല പൊതിയാനോ, ഞാൻ പറഞ്ഞില്ലേ, ശംഖുമുഖത്ത് പോയി കടല പൊതിയാനോ അല്ലെങ്കിൽ അതിൽ മിച്ചറ് തട്ടിയിട്ട് കഴിക്കാനൊക്കെ കൊള്ളാം, അത്രേ ഉള്ളൂ. അല്ലാതെ വലിയ കാര്യമൊന്നുമില്ല. സർട്ടിഫിക്കറ്റ് ആണ് കേട്ടോ, അത് സൂക്ഷിച്ച് വെക്കണം, സർട്ടിഫിക്കറ്റ് വേണം. ഞാൻ പറഞ്ഞ അല്ല, അതിലൊന്നും ഒരു കാര്യമില്ല, എല്ലാത്തിനും A+. പിന്നെ +2 എനിക്ക് 80%, വളരെ നല്ലത്, ഇരുന്നോട്ടെ. അതുകൊണ്ടെന്താ, ഡിഗ്രിക്ക് എനിക്ക് ഭയങ്കര ഡിസ്റ്റിങ്ഷനാണ്, നല്ലതാ, വെച്ചോളൂ. അതിലൊന്നും അല്ല കാര്യം, അത് വെച്ച് നമുക്ക് ജോലി കിട്ടുമോ, ഇതിനെ പിടിക്കോ? അതൊന്നും അല്ല. നമ്മുടെ ഇവിടെ വന്നിട്ട് ഇവിടെ നിങ്ങൾ എന്ത് പഠിച്ചു? അതുകൊണ്ടാണ് ഇവിടെ ആവറേജുകാരൻ, ഇന്റലിജന്റ്, ബ്രില്യന്റ്, ഇതിലും വ്യത്യാസമില്ല. പിന്നെ ഞാൻ കണ്ടിട്ടുള്ളത് കേട്ടോ, ഏറ്റവും കൂടുതൽ ആവറേജ് കുട്ടികളും ജസ്റ്റ് എബോ ആവറേജ് കുട്ടികളുമാണ് ഈ കോഴ്സ് പെട്ടെന്ന് പാസ്സായിട്ടുള്ളത്. നല്ല ബ്രില്യന്റും ഭയങ്കര ഇന്റലിജന്റ് ആണെങ്കിൽ 2 എക്സ്ട്രീം ഉണ്ട്. ഒന്ന്, മിക്കവാറും അവൻ ഫസ്റ്റ് അറ്റംപ്റ്റ് ജയിക്കുകയല്ല. 2, സ്കൂളായിട്ട് കയറിപ്പോവും. ഇത് രണ്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ ആദ്യം പറഞ്ഞാണ് കേട്ടോ, ഭയങ്കര ഇന്റലിജന്റും ബ്രില്യന്റ് ആണെങ്കിൽ ഓവർ കോൺഫിഡൻസ് ആയിരിക്കും, കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാവും. അപ്പൊ എന്ത് പറ്റും, അവർ ഒരു തവണ പഠിച്ച കാര്യങ്ങൾ പിന്നെ റിപ്പീറ്റ് ചെയ്യില്ല. ആവറേജുകാരൻ അല്ലെങ്കിൽ നമ്മൾ മണ്ടൻ അല്ലെങ്കിൽ എബോ ആവറേജ്, ട്യൂബ്ലൈറ്റ് എന്നൊക്കെ പറയുന്നത് പ്രത്യേകം എന്താ, ഈ ട്യൂബ്ലൈറ്റുകാരുടെ പ്രത്യേകത ഇവർക്ക് ആദ്യം പലതും കത്തൂല, പക്ഷെ സമയം എടുത്തേ കത്തുള്ളൂ. കത്തിക്കഴിഞ്ഞാൽ
കഷ്ടപ്പെട്ടാണല്ലോ കത്തിയത്, അതുകൊണ്ട് ഇത് അണയാതെ സൂക്ഷിക്കണ്ടേ? അപ്പൊ അത് അണയാതെ സൂക്ഷിക്കാൻ വേണ്ടി വീണ്ടും വീണ്ടും റിവൈസ് ചെയ്യും, അല്ലെങ്കിൽ റിവൈസ് ചെയ്യണം. അങ്ങനെ റിവൈസ് ചെയ്യുമ്പോൾ എന്താ ഗുണം? മെമ്മറിയിൽ അത് സ്ട്രോങ് ആവും, റീഇൻഫോഴ്സ് ആവും. പരീക്ഷയ്ക്ക് ആ സെയിം ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻ വന്നാൽ പുട്ടുപോലെ അവൻ എഴുതും. അങ്ങനെ പ്രത്യേകത ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ജീവിതത്തിൽ ഒരിടത്തും ഡിസ്റ്റിങ്ഷൻ കിട്ടിയിട്ടില്ല. പത്താം ക്ലാസ്സിൽ കഷ്ടിച്ച് ഒരു 60% മാർക്ക് ഉണ്ടായിരുന്നു, 60% പത്താം ക്ലാസ് SSLC. പിന്നെ അത് കഴിഞ്ഞായിട്ട് നമ്മൾ നേരെ പ്ലസ് ടുന് സയൻസ് ഒന്നും ഇഷ്ടമില്ലാത്തതാണ് കോമേഴ്സ് എടുത്തത്. കൊമേഴ്സിന് പക്ഷെ നല്ല പെർസെൻറ്റേജ് ഉണ്ടായിരുന്നു, 60% +2 60% ഉണ്ടായിരുന്നു. ഏറ്റവും കൂടുതൽ എനിക്ക് പെർസെൻറ്റേജ് കിട്ടിയത് ഡിഗ്രിക്കാണ്, ഡിഗ്രിക്ക് BCOM ആയിരുന്നു കേരള യൂണിവേഴ്സിറ്റിയുടെ. അതിന് എനിക്ക് തോന്നുന്നു 68, 68-69% മാർക്ക് BCOM ഉണ്ടായിരുന്നു. ഇതാണ് എൻ്റെ കഥ. ഞാൻ പിന്നെ കൊമേഴ്സ് എടുത്തത് ഞാൻ പറഞ്ഞല്ലോ സയൻസ് ഇഷ്ടമില്ലാത്തതാണ്, സയൻസ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് മാത്സ് എനിക്ക് ഇഷ്ടമില്ലാത്തതാണ്. സാറ് ഇതിനകത്ത് മാത്സ് ഇല്ലല്ലോ, അടിപൊളി ക്വസ്റ്റ്യൻ ആണ്, എനിക്കത് ഇഷ്ടപ്പെട്ടു. മാത്സ് ഇതിനകത്തുള്ള മാത്സ് എന്ന് പറഞ്ഞാൽ മാത്സ് തീരെ പൊട്ടനായിട്ടുള്ള ആൾക്കാർക്കും പഠിക്കാൻ പറ്റുന്ന മാത്സാണ്. ഇതിനകത്ത് ഏറ്റവും എക്സ്ട്രീം ടഫായിട്ട് വരുന്ന മാത്സ് ഏതാണെന്ന് അറിയോ? ഞാൻ പറഞ്ഞുതരാം. എനിക്ക് ഞാൻ പഠിച്ചപ്പോൾ എനിക്ക് തോന്നിയ രണ്ട് മാത്സിന്റെ ടഫസ്റ്റ് ഏരിയ CA-യിലുള്ളത് എനിക്ക് തോന്നിയത് ഞാൻ പറയാം. ഒന്ന്, ഈ സൈമുൾട്ടേനിയസ് ഇക്വേഷൻ ഒരു സാധനം ഇല്ലേ, എക്സ് ഇട്ടിട്ട് ഒയ് കണ്ടുപിടിച്ചിട്ട് ഒയും എക്സും അങ്ങനെ ഒരു പരിപാടി ഇല്ലേ, എക്സ് ഒയ് സമത്തിനപ്പുറം കൊണ്ട് ഈ കുറെ പരിപാടി, ആ സാധനമാണ് എന്റെ എക്സ്ട്രീം. പിന്നെ ഞാൻ കണ്ടിട്ടുള്ള ടഫ് എനിക്ക് ഫീൽ ചെയ്ത സാധനം, ലോഗും ആന്റി ലോഗ് എടുക്കുന്ന ഒരു പരിപാടി ഇല്ല അത്. ഇത് രണ്ട് മാറ്റി നിർത്തിയാൽ ഇതിനകത്തുള്ള മാത്സ് എന്ന് പറഞ്ഞാൽ പെർസെൻറ്റേജ് കാണുക, മൾട്ടിപ്ലൈ ചെയ്യുക, ഡിവൈഡ് ചെയ്യുക. ആ ബേസിക് മാത്തമെറ്റിക്സ് ഉണ്ടല്ലോ, അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ. പിന്നെ റൂട്ട് കണ്ടുപിടിക്കുന്ന വളരെ റെയറായിട്ട് കോസ്റ്റിംഗ് പോലത്തെ പേപ്പറിൽ ചിലടത്ത് വരാറുണ്ട്. സൈമുൾട്ടേനിയസ് ഇക്വേഷൻ അത്യാവശ്യം നന്നായിട്ട് വരാറുണ്ട്. മറ്റേ മാത്സ് ഒന്നും ഒരിക്കലും വരില്ല, അത് സൈൻ, കോസ്, ടീം, കൊസീക്ക, കാലിത്തീറ്റ എന്നൊക്കെ പറഞ്ഞ കുറേ സാധനം ഇല്ല, അതൊന്നും വരില്ല. പേടിക്കേ വേണ്ട, അതൊന്നും വരില്ല. എക്സ് വൈ ആപ്ലിക്കേഷൻ ചിലടത്ത് വരാം. അതുകൊണ്ട് മാത്സിനെ പറ്റി വറി ചെയ്യേണ്ട, മാത്സ് എന്ന് പറയുന്ന സാധനം കൊണ്ടാണ് ഞാൻ സയൻസ് എടുക്കാത്തത്. ക്ലാസ് കഴിഞ്ഞ് ആർട്ടിക്കൽഷിപ്പ് ചെയ്യാനായി ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെ എവിടെയെങ്കിലും സജഷൻ ആക്കി തരുമോ? ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് ഉദ്ദേശിച്ചത് നമ്മുടെ ICI ചെയ്യത്തില്ല, അത് നിങ്ങൾ തന്നെ കണ്ടുപിടിച്ച് ചെയ്യേണ്ട കാര്യമാണ്. ട്രിപ്ലൈയിൽ അറിയിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ട്രിപ്ലൈ മാനേജ്മെന്റ് അത് ഹെൽപ്പ് ചെയ്യും, ആർട്ടിക്കൽഷിപ്പ് കിട്ടാനൊരു സ്ഥലം ഹെൽപ്പ് ചെയ്യും. ക്ലാസ് ലാസ്റ്റ് ഒക്കെ ആവുമ്പോൾ ഓൺലൈൻ ക്ലാസ് കഴിഞ്ഞ് ഡെയിലി നമുക്ക് സെൽഫ് പ്രിപ്പയർ ചെയ്യാൻ ടൈം കിട്ടും. അതാണ് ഞാൻ പറഞ്ഞത്, 8-9 മണിക്കൂർ ക്ലാസ് ഉണ്ട ദിവസങ്ങളാണെങ്കിൽ ആ ദിവസങ്ങളിലും ഒരു 2-2.5 മണിക്കൂറോ ക്ലാസ് കഴിഞ്ഞിട്ട് നിങ്ങളെ സെൽഫ് സ്റ്റഡി സമയം കണ്ടെത്തിയാൽ മാത്രമേ ബോധ് ഗ്രൂപ്പ് എഴുതാൻ പറ്റുള്ളൂ എന്ന് ഞാൻ ആദ്യം പറഞ്ഞത് അതുകൊണ്ടാണ്. എങ്ങനെ നോക്കിയാലും ഒരു ദിവസം 10 മണിക്കൂർ, 8 മണിക്കൂർ ക്ലാസ് ഉണ്ടെങ്കിൽ 2 മണിക്കൂറോടെ പഠിക്കാൻ പറ്റണം കേട്ടോ. അങ്ങനെ പഠിക്കാൻ പറ്റിയാൽ ഭയങ്കര നല്ലതാണ്, ഭയങ്കര നല്ലതാണ്. പിന്നെ ഓക്കെ, ഫൗണ്ടേഷൻ പേപ്പർ മാത്സിൽ ഒരു ക്വസ്റ്റ്യൻ വന്നായിരുന്നു, സൈൻ കോസ്. അത് ഫൗണ്ടേഷൻ അല്ലേ, ഞാൻ പറഞ്ഞ ഇന്റർമീഡിയറ്റിനും ഫൈനലോ, ഇന്റർമീഡിയറ്റിനും ഫൈനലിനും സൈൻ കോസ്റ്റ് ആണ് കാലിത്തീറ്റ വരില്ല. നോ നീഡ് ടു വറി അബൌട്ട് ദാറ്റ് സാർ. ഡിഗ്രി BBA ആണ് കഴിഞ്ഞത്, ടാക്സിൽ ഇതുവരെ ബേസ് ഇല്ല, ബേസ് ഒക്കെ എടുക്കുമല്ലോ സാർ. എടാ നിങ്ങൾ നമ്മളൊരു റെഗുലർ ക്ലാസ്, നമ്മൾ ക്രാക്ക് ഒന്നുമല്ല ചെയ്യുന്നത്, നമ്മൾ ചെയ്യുന്ന റെഗുലർ ക്ലാസ്സാണ്. നമ്മൾ ചെയ്യുന്ന റെഗുലർ ക്ലാസ് ആയതുകൊണ്ട് തന്നെ വളരെ ബേസിക് ലെവലിൽ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്, വളരെ ബേസിക് ലെവൽ. നിങ്ങൾ എന്റെ ഫ്രണ്ടിൽ ഇരിക്കുന്ന ആൾക്കാർ ടാക്സിൽ വിവരം ഉണ്ടാക്കിയിട്ട് വന്നിരിക്കുന്ന ആളെന്ന് വിചാരിച്ചുകൊണ്ടല്ല ഞാൻ പഠിപ്പിക്കുന്നത്, ഞാനെന്നല്ല ഏത് സാറന്മാരും അങ്ങനെയല്ല പഠിപ്പിക്കുന്നത്. അക്കൗണ്ട്സിന്റെ കേസിൽ മാത്രം ബേസ് ഇല്ലാത്തവരെ നേരത്തെ പറയണം, അപ്പോൾ അവർ ബേസ് ഉണ്ടാക്കി തന്നിട്ടായിരിക്കും എടുക്കുക. ബാക്കി എല്ലാ സബ്ജക്റ്റും അങ്ങനെയല്ല, നമ്മൾ നിങ്ങൾ ഫ്രഷ് ആയിട്ട് വരുന്ന സ്റ്റുഡൻസ് ആണ്, നമുക്കത് അറിയാം. ഇനി നിങ്ങൾ ഡിഗ്രിക്ക് ടാക്സ് പഠിച്ചിട്ടുണ്ടെന്ന് തന്നെ വിചാരിച്ചോ, നിങ്ങൾ ഡിഗ്രിക്ക് പഠിച്ച പല ടാക്സും തെറ്റാണ്. അതുകൊണ്ട് നമ്മൾ അങ്ങനത്തെ ബേസ് വെച്ചിട്ടൊന്നുമല്ല പഠിപ്പിക്കണേ, വളരെ ഫ്രഷായിട്ട് നമ്മൾ ബേസിക്സ് ലെവലിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുക. അതുപോലെ ഞാൻ ക്ലാസ് എടുക്കുന്നത് സംബന്ധിച്ച് എന്തായാലും ക്ലാസ്സിനകത്തിരിക്കുന്ന 99% ആൾക്കാർ അല്ലെങ്കിൽ 100% മലയാളി സ്റ്റുഡൻസ് എന്നാണ് എൻ്റെ വിശ്വാസം. അതുകൊണ്ട് ഞാൻ ഇപ്പം ഞാൻ എങ്ങനെയാണ് സംസാരിക്കുന്നത് ഇതുപോലെ തന്നെയായിരിക്കും പഠിപ്പിക്കുക. പക്ഷേ നമ്മൾ സബ്ജക്ട് വരുമ്പോൾ സബ്ജക്റ്റിൽ ഇംഗ്ലീഷ് ഉപയോഗിക്കും, അത് മലയാളത്തിലോട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യും, മലയാളം പ്ലസ് ഇംഗ്ലീഷ് മംഗ്ലീഷിലായിരിക്കും നമ്മൾ ക്ലാസ് എടുത്ത് പോവാം. എന്റെ സബ്ജക്ട് 100% ഇംഗ്ലീഷിൽ എടുക്കുമെങ്കിൽ എടുക്കാം, പക്ഷെ അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല എന്നുള്ളതാണ് സത്യം. സാർ ഡിഗ്രി BBA, അപ്പൊ അവിടെ BBA ഡിഗ്രിക്ക് BBA ആണെന്നുള്ളൊരു പ്രശ്നമൊന്നുമില്ല. സയൻസ് സ്റ്റുഡൻസിനെ സംബന്ധിച്ച് ഈ കൊമേഴ്സിലോട്ട് വരുമ്പോൾ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും പറയാം. അവരുടെ അഡ്വാൻറ്റേജ് എന്താണെന്ന് അറിയോ, അവർ മാത്സിൽ കുറച്ച് സ്ട്രോങ് ആയിരിക്കും, കമ്പാരിറ്റീവ് കൊമേഴ്സ് സ്റ്റുഡൻസിനെക്കാളും മാത്സിൽ സ്ട്രോങ് ആയിരിക്കും +2 സയൻസ് ആയിരിക്കും. അപ്പൊ അവർക്ക് ഈ കോസ്റ്റിംഗ്, ഫിനാൻഷ്യൽ മാനേജ്മെന്റ് അങ്ങനത്തെ പേപ്പറിലെ, കാരണം അതിനകത്ത് കുറച്ചൊക്കെ മാത്സിന്റെ ബേസിക് ആപ്ലിക്കേഷൻ ഉണ്ട്,
ലോജിക്ക് കുറച്ച് പെട്ടെന്ന് കത്തും, അവർ കുറച്ച് അഡ്വാൻസ് ആയിട്ട് പഠിച്ചെടുക്കും ആ സാധനങ്ങൾ. പിന്നെ കുറച്ചുകൂടെ ലോജിക്കൽ തിങ്കിങ് കൂടുതൽ എന്നാണ് പറയപ്പെടുന്നത് സയൻസ് എഴുതുന്ന കുട്ടികൾക്ക്. പക്ഷെ അവര് അവര് സ്ട്രഗിൾ ചെയ്യുന്ന എവിടെയാ, അക്കൗണ്ട്സ് എന്ന് പറഞ്ഞ ആ ഒരൊറ്റ സബ്ജക്റ്റിന്റെ ബേസിക്സ് പഠിക്കാൻ മാത്രം അവർ സ്ട്രഗിൾ ചെയ്യും. പക്ഷെ അത് അവർ പഠിച്ചെടുത്താൽ ആ ഡബിൾ എൻട്രി സിസ്റ്റം, അക്കൗണ്ട്സിന്റെ ബേസിക് കോൺസെപ്റ്റ് പഠിച്ചെടുത്ത്, ജേണൽ എൻട്രി എന്ന് പറയുന്ന കോൺസെപ്റ്റ് പഠിച്ചെടുത്ത് കഴിഞ്ഞാൽ പിന്നെ അവരും നമ്മളും തമ്മിൽ വ്യത്യാസമൊന്നുമില്ല. ചിലപ്പോൾ അവർ നമ്മളെക്കാൾ ഒരുപടി മുമ്പ് നിൽക്കുന്നേ ഉള്ളൂ, ഞാൻ ഈ പറഞ്ഞ മാത്സിന്റെ ബേസും പിന്നെ കുറച്ച് ലോജിക്കൽ റീസണിങ് കൂടുതലായതുകൊണ്ട്. കൊമേഴ്സ് മോശമൊന്നുമല്ല കേട്ടോ, ഞാൻ കൊമേഴ്സാണ്, ഞാൻ പറഞ്ഞതാണ്, ഞാൻ കണ്ടിട്ടുണ്ട്, എനിക്ക് എൻ്റെ കൂടെ ഒരുപാട് സയൻസ് ഫ്രണ്ട്സ് പഠിച്ചിട്ടുണ്ടായിരുന്നു, അപ്പൊ ആ എക്സ്പീരിയൻസ് വെച്ച് ഞാൻ പറഞ്ഞതാ. സാർ എപ്പോഴാണ് ഐ ടി ടി ഓറിയന്റേഷൻ കംപ്ലീറ്റ് ചെയ്യുന്നത്? ഇപ്പോൾ നവംബർ 2020. എനിക്ക് അങ്ങനത്തെ കാര്യങ്ങളൊന്നും അറിഞ്ഞൂടാ, ഞാൻ പഠിച്ചപ്പോൾ ഐ ടി ടി എന്ന് പറഞ്ഞ ഇപ്പൊ ഐ ടി ടി. എനിക്ക് തോന്നുന്നു പരീക്ഷ എഴുതുന്നതിന് മുമ്പ് ഐ ടി ടി കംപ്ലീറ്റ് ചെയ്യണം, അത് പരീക്ഷ എഴുതുന്നതിന് മുമ്പ് എപ്പോഴായാലും കംപ്ലീറ്റ് ചെയ്താലും കുഴപ്പമില്ലാന്ന് തോന്നി. ഇപ്പൊ ഐ ടി ടി എല്ലാം ഓൺലൈൻ ആണ് കേട്ടോ, അതൊരു അഡ്വാൻറ്റേജ് ആണ്. ഇപ്പൊ എല്ലാ ഐ ടി ടി ഓൺലൈൻ ആണ്, ഫേസ് ടു ഫേസ് ഒരിടത്തും ഐ ടി ടി ഇല്ല. അതിനെപ്പറ്റി എനിക്ക് കൂടുതൽ അറിയില്ല കേട്ടോ, അത് പ്യുവർലി ഒരു ടെക്നിക്കൽ കാര്യമാണ്. സാർ, ഐ ആം 45 years old, ബികോം ആൻഡ് വാസ് വർക്കിംഗ് ഇൻ സൗദി ആസ് ചീഫ് അക്കൗണ്ടന്റ്. ഈസ് ഇറ്റ് പോസിബിൾ ഫോർ മീ ടു ട്രൈ സി എ? എന്തുകൊണ്ട് പറ്റില്ല? തിരുവനന്തപുരത്ത് എനിക്ക് പരിചയമുള്ള ഒരു കക്ഷിയുണ്ട്, കൃഷ്ണൻ എന്നാണ് അയാളുടെ പേര്. അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ പ്രായം എന്റെ അറിവ് ശരിയാണെങ്കിൽ 59 ആണ്. അദ്ദേഹം ഒരു സെമി ഗവൺമെന്റ് ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്തിരുന്ന ആളായിരുന്നു. വർക്ക് ചെയ്തിട്ട് അദ്ദേഹം അവിടെ നിന്ന് ലോങ് ലീവ് എടുത്തു. ലോങ് ലീവ് എടുത്തിട്ട് സി എക്ക് ജോയിൻ ചെയ്തു, ആർട്ടിക്കൽഷിപ്പ് ചെയ്തു, ഫൗണ്ടേഷൻ അടക്കം അയാൾ ചെയ്തു. അയാൾ ഡിഗ്രി ഉണ്ട്, പക്ഷെ എന്നാലും ഡയറക്റ്റ് ഇന്റർവ്യൂട്ട് പോയില്ല, ഫൗണ്ടേഷൻ വഴി പോയി. ഫൗണ്ടേഷൻ സെക്കൻഡ് അറ്റംപ്റ്റ് ക്ലിയർ ചെയ്തു, ഇന്റർമീഡിയറ്റ് ഫസ്റ്റ് അറ്റംപ്റ്റ് ക്ലിയർ ചെയ്തു, ഫൈനൽ ഫസ്റ്റ് ഗ്രൂപ്പ് ക്ലിയർ ചെയ്തു. ഫൈനലിന്റെ ഒരു ഗ്രൂപ്പ് അദ്ദേഹത്തിന് ഇനിയുള്ളൂ. കൃഷ്ണൻ എന്നാണ് പേര്, നല്ല പ്രായമുണ്ട്, 59 വയസ്സ്. അതാണ് എനിക്കറിയാനുള്ള ഒരു ഹിസ്റ്ററി ട്രിവാൻഡ്രത്തുള്ള. അതുകൊണ്ട് ഈ 45 എന്നുള്ളത് പ്രായമേ അല്ല. ഇനി ആലപ്പുഴയിൽ ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് ഉണ്ട്, സുധാകരൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ബാങ്കിൽ മാനേജറായിരുന്നു, വി ആർ എസ് എടുത്തു, സി എക്ക് ജോയിൻ ചെയ്തു. എന്റെ അറിവിൽ കേരളത്തിൽ ഏറ്റവും ഡിലേ ആയിട്ട് ഏജ് ആയിട്ട് സി എക്ക് ക്വാളിഫൈ ജോയിൻ ചെയ്ത് ക്വാളിഫൈ ചെയ്ത വ്യക്തി ഈ സുധാകരൻ എന്ന് പറയുന്ന ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആണ്. ഇപ്പൊ ആലപ്പുഴ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഒഫീഷ്യൽ ചാപ്റ്ററിൽ പഠിപ്പിക്കുന്നുണ്ട്, ഐ ടി ടി പഠിപ്പിക്കുന്നുണ്ട്. സാർ സുധാകരൻ എന്നാണ് പേര്, നല്ല പ്രായമുള്ള ആളാണ്. അദ്ദേഹവുമായിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം പറഞ്ഞത് സി എ കോഴ്സിന്റെ ടഫ്നെസ് എന്ന് പറഞ്ഞാൽ സിലബസ് വാസ്റ്റ് ആണ്, വി നീഡ് പെർസിവറൻസ് എന്നാണ്. പെർസിവറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പഴയ ആൾക്കാർ പറയില്ലേ, പയ്യ തിന്ന പനയും തിന്ന, ഇതൊരു പനയാണ്. അപ്പൊ നമ്മൾ കുറേശ്ശെ കുറേശ്ശെ തിന്നണമെന്നേ ഉള്ളൂ. അതിന് അവനവന്റെ ഏജ്, ലോഡ്, ബാക്കി കാര്യങ്ങൾ എത്രത്തോളം ഫോക്കസ് ചെയ്യാൻ പറ്റും അതനുസരിച്ച് ലോഡ് ഫിക്സ് ചെയ്യുക. ഫുൾ ഫ്രീ ആണ്. ഇപ്പം നമ്മൾ ഈ പഠിക്കാൻ വരുന്ന കുട്ടികൾ, എന്നെ കേട്ടോണ്ടിരിക്കുന്ന ബാക്കി കുട്ടികൾ ആലോചിച്ച് നോക്കുക, നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ പരിപാടി എന്താ, പഠിത്തം. അപ്പൊ എന്താ ചെയ്യണ്ടേ, ബോധ ഗ്രൂപ്പ് കട്ടക്കിരുന്ന് പഠിക്കണം. നിങ്ങൾക്ക് 5 പെമ്മക്കളൊന്നുമില്ലല്ലോ വെട്ടിച്ചൂടെ, അപ്പൊ നിങ്ങളെ സംബന്ധിച്ച് ബോധ ഗ്രൂപ്പ് പഠിക്കണം. ഇപ്പം ഇയാൾ ചോദിച്ചു, ഇതാ ഇപ്പൊ സൗദിയിൽ വർക്ക് ചെയ്യുന്ന അദ്ദേഹം ചോദിച്ചു ചീഫ് അക്കൗണ്ടന്റായിട്ട്, അദ്ദേഹം വർക്ക് ചെയ്യുന്നുണ്ട്, പ്രോബബ്ലി അദ്ദേഹത്തിന്റെ ഫാമിലി ഉണ്ടാവും, ബാക്കി എല്ലാ കാര്യങ്ങളും ഉണ്ട്. അങ്ങനെയുള്ള ഒരാൾ പഠിക്കണമെന്ന് വിചാരിക്കുകയാണ്, നോക്കൂ, അത് തന്നെ നിങ്ങൾക്ക് എനർജിയാണ് ബാക്കി സ്റ്റുഡൻസിന്. അങ്ങനെയുള്ള ഒരാളാവുമ്പോൾ ഞാൻ പറയുന്നത് ബോധ ഗ്രൂപ്പ് ആദ്യം ട്രൈ ചെയ്യരുത്, കാരണം വേറെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും. ഒരു ഗ്രൂപ്പ് എടുക്കുക, ഒരു ഗ്രൂപ്പ് എടുത്തിട്ട് ആ ഒരു ഗ്രൂപ്പ് ക്ലിയർ ചെയ്തതിന് ശേഷം മാത്രം അടുത്ത ഗ്രൂപ്പിലേക്ക് പോവുക. ഡെഫിനറ്റ്ലി ചെയ്യാൻ പറ്റും കേട്ടോ. ഇങ്ങനെ ഏജ് ആയിട്ട് ക്വാളിഫൈ ചെയ്ത് ഒരുപാട് ആൾക്കാരുണ്ട്. തിരുവനന്തപുരത്ത് പിന്നെ മാതൃഭൂമിയാണോ പിന്നെ കേരള കൗമുദിയാണോ എന്ന് ഒരു പത്രത്തിൽ വർക്ക് ചെയ്തിരുന്ന ഒരു കക്ഷി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ജോലി ഉപേക്ഷിച്ചിട്ട് അറൗണ്ട് 40+ ആയപ്പോഴാണ് അദ്ദേഹം സി എ ജോയിൻ ചെയ്തത്, ക്വാളിഫൈ ചെയ്തു. ഇപ്പൊ ട്രിവാൻഡ്രത്തിൽ വലിയ ഫേമിൽ പ്രാക്ടീസ് ചെയ്യുന്ന ചാർട്ടേഡ് അക്കൗണ്ടന്റ് ജയപ്രകാശ് എന്നാണ് പേര്. അതുകൊണ്ട് ഒരു പ്രശ്നമല്ല, ധൈര്യമായിട്ട് യു കൻ എന്താണ് കാര്യമാണ്, ഒരു പ്രശ്നമില്ല. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, ആദ്യമേ കുറച്ച് ലോഡ് എടുക്കുക, ഇങ്ങനെ വർക്ക് ചെയ്യുന്ന ആൾക്കാരാകുമ്പോൾ കുറച്ച് ലോഡ് എടുക്കുക, അത് തീർക്കുക, അടുക്കലോട് ചാടുക. ആദ്യമേ ഒരുമിച്ച് എല്ലാം കൂടെ എടുക്കാമെന്ന് വിചാരിക്കേണ്ട, കാരണം ടഫായിരിക്കും, ഗ്യാപ്പ് ഉണ്ടാവും, അപ്പൊ സമയം നമ്മൾ കണ്ടെത്തുന്ന ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഒരു ഗ്രൂപ്പ് എടുത്തിട്ട് പഠിക്കുക, ഡെഫിനറ്റ്ലി യു കൻ ഡു ദാറ്റ്. സാറ് നാളെ മുതൽ ക്ലാസ് തുടങ്ങുമോ, അതോ ഫൗണ്ടേഷൻ റിസൾട്ട് വരുന്നത് അപ്പോഴാ ഈ ക്ലാസ് തുടങ്ങുവാണോ? ഇല്ല ഇല്ല ഇല്ല, ക്ലാസ് അതിന് മുമ്പേ സ്റ്റാർട്ട് ചെയ്യും. എൻ്റെ അടുത്ത് പറഞ്ഞുകഴിഞ്ഞാൽ ഇന്ന് ഫസ്റ്റ് ക്ലാസ് ആയതുകൊണ്ടും നിങ്ങൾക്ക് ഓറിയന്റേഷൻ ജസ്റ്റ് തന്നതുകൊണ്ടും ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് എടുത്താൽ മതി, അധികം സാറ് സബ്ജക്ട് എടുക്കണ്ടെന്ന് ഇന്ന് ഫസ്റ്റ് ക്ലാസ് ആയതുകൊണ്ടാണ് പറഞ്ഞത്. എന്നോട് ശരിക്കും ക്ലാസ് എടുക്കാനാണ് പറഞ്ഞത്, ഞാൻ അത് എടുക്കുന്നില്ല എന്നേ ഉള്ളൂ. ഒരു പ്രശ്നവുമില്ല, നാളെ മുതൽ അടുത്ത ദിവസം മുതൽ ക്ലാസ് കറക്റ്റ് ആയിട്ടുണ്ടാവും. പിന്നെ ഇനീഷ്യൽ ആയതുകൊണ്ട് ഞാൻ പറഞ്ഞല്ലോ, പിന്നെ 5 മണിക്കൂറും 8 മണിക്കൂറും ഒന്നും ഇപ്പൊ ക്ലാസ് ഉണ്ടാവില്ല. ഇപ്പൊ നിന്ന് ക്ലാസ് മാക്സിമം 2 മണിക്കൂറും 3 മണിക്കൂറും ഉണ്ടാവുള്ളൂ. അത് പതുക്കെ പതുക്കെ ലോഡ് അങ്ങ് കയറും, പിന്നെ ടൈം കൂടി കൂടി വരും. പിന്നെ മറ്റെന്തെങ്കിലും ഡൗട്ട്?
എടാ മറ്റെന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം, ഈ പഠിക്കുന്നതുമായി ബന്ധപ്പെട്ടും കോഴ്സിനെ പറ്റിയും ഒക്കെ. ഫൗണ്ടേഷൻ കഴിഞ്ഞ് വരുന്നവർക്ക് ക്ലാസ് എപ്പോഴാ സ്റ്റാർട്ട് ആവുക? എടാ ഇപ്പൊ എല്ലാവർക്കും ഇപ്പൊ തന്നെ ക്ലാസ് തുടങ്ങും. ഞാൻ പറഞ്ഞത് കുറച്ച് ആൾക്കാർ അത് കഴിഞ്ഞ് ലേറ്റ് ആയിട്ട് ജോയിൻ ചെയ്യുന്ന സിറ്റുവേഷൻസ് വരുമ്പോ ഈ ഓൾറെഡി എടുത്ത ടോപ്പിക്സ് ഒരുപാട് റിപ്പീറ്റ് ചെയ്തി വരും എന്നുള്ളത് കൊണ്ട് കോർ ചാപ്റ്റേഴ്സ് എടുത്തിട്ടില്ല എന്നേ ഉള്ളൂ, അല്ലാതെ ഇൻട്രൊഡക്ഷൻ ചാപ്റ്റേഴ്സ് എല്ലാം ഇപ്പൊ തന്നെ സ്റ്റാർട്ട് ചെയ്യും. ഫൗണ്ടേഷൻ കഴിഞ്ഞ് വരുന്നവരെ സംബന്ധിച്ചാലും പിന്നെ ഇപ്പൊ ഫൗണ്ടേഷൻ റിസൾട്ട് കഴിഞ്ഞിട്ട് വരുന്നവരെ സംബന്ധിച്ച് കുറെ പോർഷൻസ് പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് അത്രയും അത് റിപ്പീറ്റ് ചെയ്ത് കൊടുക്കും പോർഷൻസ്. ഫേസ് ടു ഫേസ് ക്ലാസിന്റെ ടൈമിംഗ് എങ്ങനെയാ? സാധാരണ ക്ലാസ് നടക്കുന്ന സമയത്ത് ഫേസ് ടു ഫേസ് ക്ലാസിന്റെ ടൈമിംഗ് എന്ന് പറയുന്നത് രാവിലെ, ഞാൻ പറഞ്ഞില്ലായിരുന്നു നേരത്തെ, രാവിലെ ഒരു ഒരു 8:30-9 സ്റ്റാർട്ട് ചെയ്യും. ചില സാറന്മാര് 9:30-10 ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പൊ ഞാനൊക്കെയാണ് ക്ലാസ് തുടങ്ങുന്നതെങ്കിൽ മോർണിംഗ് 8:30 സ്റ്റാർട്ട് ചെയ്യും, ഈവനിങ് ഒരു 4:35 ആകുമ്പോൾ സ്റ്റോപ്പ് ചെയ്യും. ഉച്ചയ്ക്ക് ഒരു മണിക്കൂർ ലഞ്ച് ബ്രേക്ക്, ഓരോ 1.5-2 മണിക്കൂർ കഴിയുമ്പോഴും 10-15 മിനിറ്റ്സിന്റെ ബ്രേക്ക് ഉണ്ടാവും, ഇന്റർവെൽ ഉണ്ടാവും. അപ്പൊ അങ്ങനെയായിരിക്കും നമ്മൾ ഫേസ് ടു ഫേസ് ക്ലാസ് എടുക്കുക. സാർ ഞാനിപ്പോ ബി കോം സെക്കൻഡ് ഇയർ ചെയ്യുന്ന, അപ്പോൾ ഫൗണ്ടേഷൻ റിസൾട്ട് വന്നിട്ട് ക്ലാസ് കയറിയാൽ മതിയോ? സെക്കൻഡ് ഇയർ ബി കോം ആണെന്നുണ്ടെങ്കിൽ അല്ല, ക്ലാസ് നിങ്ങൾക്ക് അതിനു മുമ്പേ കയറാൻ പറ്റുന്ന സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ നേരത്തെ കയറുക. കാര്യം എന്താന്ന് ചോദിച്ചാല് നിങ്ങൾക്ക് ഇത്രയും കേട്ടതുകൊണ്ട് നഷ്ടമൊന്നും ഇല്ലല്ലോ. ഗുണം എന്താണ്? നിങ്ങൾ വരുമ്പോഴത്തേക്കും പാസ്സായി കഴിഞ്ഞാൽ ഇത്രയും ഓൾറെഡി ഇനി റിപ്പീറ്റ് അടിക്കേണ്ട. വീക്കെൻഡ്സ് ക്ലാസ് ഉണ്ടാവോ? എടാ സി എ കോഴ്സിന് വന്നു കഴിഞ്ഞാൽ വീക്കെൻഡ് എന്നൊരു കോൺസെപ്റ്റ് ഒന്നും ഇല്ല. ശനി ഞായറും എല്ലാ ദിവസവും ക്ലാസ് ഉണ്ടാവും. ഇനീഷ്യലി ചിലപ്പോൾ നിങ്ങൾക്ക് സൺഡേ ക്ലാസ് ഉണ്ടാവില്ലായിരിക്കാം, എനിക്ക് അറിയില്ല കേട്ടോ, അത് ശ്രുതിയോട് സംസാരിച്ചാൽ ഫുൾ ഡീറ്റെയിൽസ് അറിയാവൂ. സൺഡേ ചിലപ്പോൾ ക്ലാസ് ഉണ്ടാവില്ലായിരിക്കാം. പക്ഷേ ഒരു തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഫുൾ ഫ്ലഡ്ജിൽ ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ സൺഡേ എന്നൊന്നും ഇല്ല, എല്ലാ ദിവസവും ക്ലാസ് ഉണ്ടാകും. കാരണം അത്രയും സിലബസ് നമുക്ക് തീർക്കാനുണ്ട്. അങ്ങനെ വീക്കെൻഡ് വെച്ചിട്ട് നമ്മൾ എൻജോയ് ചെയ്ത് പഠിക്കാൻ, ഇത് MBA കോഴ്സ് ഒന്നും അല്ല, പ്രൊഫഷണൽ കോഴ്സാണ്. അതുകൊണ്ട് വീക്കെൻഡ് കോൺസെപ്റ്റ് ഒന്നുമില്ല. വീക്കെൻഡ് അടിച്ചുപൊളി, കല്യാണം, പാല് കാച്ച്, മരണം, അടിയന്തരം ഒന്നുമില്ല. സി എക്ക് ജോയിൻ ചെയ്ത് ആ പരിപാടികളൊന്നും ഇല്ല. എക്സ്ക്ലൂസീവ്ലി ഫോക്കസ് ചെയ്ത് പഠിക്കുക. അങ്ങനെ ലൈഫ് എൻജോയ് ചെയ്ത്, പഠിത്തവും എൻജോയ് ചെയ്ത്, ഒരു കൗമാര ജീവിതം ആസ്വദിക്കാനാണെങ്കിൽ ബെറ്റർ യു ഷുഡ് സെലക്ട് സം അതർ കോഴ്സ്. ഇന്ററും ഫൈനലും ഫസ്റ്റ് അറ്റംപ്റ്റിൽ ക്ലിയർ ചെയ്താൽ കോഴ്സ് എത്ര ഇയേഴ്സ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാം? അപ്രോക്സിമേറ്റ്ലി 4 ഇയേഴ്സ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്യും. ഇന്ററും ഫസ്റ്റ് അറ്റംപ്റ്റ് ഫൈനലും ഫസ്റ്റ് അറ്റംപ്റ്റ് ആണെങ്കിൽ 4 വർഷം കൊണ്ട് മെമ്പർഷിപ്പ് കിട്ടും. ഇപ്പൊ നിങ്ങൾ 20 വയസ്സെന്ന് വിചാരിക്കും, ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തെന്ന് വിചാരിച്ചിട്ട് ഞാൻ പറയാം, ഇപ്പൊ നിങ്ങൾക്ക് 20 വയസ്സ്, 4 വർഷം കൊണ്ട് കംപ്ലീറ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ 24 വയസ്സിൽ ക്വാളിഫൈ ആവും. 24-ാമത്തെ വയസ്സിൽ ഫസ്റ്റ് അറ്റംപ്റ്റ് ഫൈനൽ ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം 15 ലക്ഷം രൂപയെങ്കിലും സാലറി നിങ്ങൾക്ക് കിട്ടും. 12 ലാക്സിൽ താഴത്തില്ല, ഷുവറാണ്. അത് മന്ത്ലി 1 ലാക്ക് മിനിമം നിങ്ങൾക്ക് കിട്ടും. അത് ഫ്രഷ് ആയിട്ട് ജോയിൻ ചെയ്യുമ്പോഴാണെന്ന് ആലോചിക്കണേ. ക്യാമ്പസ് പ്ലേസ്മെന്റ് ഞാൻ ഈ പറഞ്ഞ 24 വയസ്സിൽ ക്വാളിഫൈ ചെയ്താലും 24-25 വയസ്സിൽ ക്വാളിഫൈ ചെയ്താൽ ഇതൊക്കെ തന്നെയാണ് സാലറി. പിന്നെ അത് ആലോചിച്ച് നോക്കൂ, നോർമലി എവറി ഇയർ കഴിയുമ്പോഴും 20-30% ഹൈക്ക് സാലറി. അപ്പൊ ഒരു 40 വയസ്സൊക്കെ ആകുമ്പോൾ ശമ്പളത്തെ കടന്ന് ഊഹിച്ച് നോക്കിയാൽ മതി. ഇനി അതല്ല എബ്രോഡ് പോയിട്ട് ജോലി ചെയ്യാനാണെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇനി അല്ല ഓസ്ട്രേലിയക്ക് പോകണം, കാനഡയ്ക്ക് പോകണം, ഫോറിൻ കൺട്രീസിലോട്ട് പോകണം. അപ്പം അവിടുത്തെ കൺസേൺ ചാർട്ടേഡ് അക്കൗണ്ടൻസി കോഴ്സിന്റെ 1-2 പേപ്പർ മാത്രം എഴുതിയെടുത്താൽ മതി. സി എ ഫൈനൽ ക്വാളിഫൈ ചെയ്യുന്ന സമയത്താണ് ഒരു ഫോറിൻ കോഴ്സ് പഠിക്കുന്നതെങ്കിൽ നല്ല ടച്ച് നിൽക്കുന്ന സമയമാണ്. വളരെ ഈസി ആയിട്ട് ആ 2 പേപ്പർ എഴുതിയെടുക്കാൻ പറ്റും. ഓസ്ട്രേലിയയിലോട്ടോ മൈഗ്രേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ കാനഡയിലോട്ടോ. പിന്നെ US പോകണമെങ്കിൽ US സി പി എ തന്നെ പാസ്സാകണം. പക്ഷെ അതുപോലും എനിക്ക് തോന്നുന്നു 4 പേപ്പറും കണ്ടേ ഉള്ളൂ US സി പി എക്ക്. ആ 4 പേപ്പറും ഈ പറഞ്ഞ പോലെ നമ്മൾ ഈ സി എ ഫൈനലുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ ഇന്ത്യൻ ചാർട്ടേഡ് അക്കൗണ്ടൻസിൽ അത്രയും ടഫസ്റ്റ് ഇല്ലെന്നാണ് പറയപ്പെടുന്നത്. പക്ഷെ ഭയങ്കര കോസ്റ്റ്ലിയാണ് പഠിക്കാൻ. സി എ ക്വാളിഫൈ ചെയ്തിട്ടാണ് ആ പേപ്പർ ട്രൈ ചെയ്യുന്നെങ്കിൽ വളരെ പെട്ടെന്ന് സി പി എ എഴുതിയെടുക്കാൻ പറ്റും. മൈഗ്രേറ്റ് ചെയ്യാനാണെങ്കിൽ അങ്ങനെ, ഇന്ത്യക്കകത്ത് എംപ്ലോയ്മെന്റ് ആണെങ്കിൽ അങ്ങനെ, ഏതായാലും ഇൻഡിപെൻഡന്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യാനാണെങ്കിൽ അങ്ങനെ, എന്ത് വേണം ചെയ്യാം, ഭയങ്കര സുഖമാണ്. പക്ഷെ അത് എന്തുകൊണ്ടാണ് ഇത്ര അട്രാക്ഷൻ കിട്ടുന്നത്? നമ്മൾ അത്രയ്ക്ക് ടൈം ഇൻവെസ്റ്റ് ചെയ്ത് പഠിക്കുന്നുണ്ട്. അപ്പൊ അതാണ് അതിന് ഉത്തരം. കോച്ചിങ്ങും 9 മന്ത് ആർട്ടിക്കൽഷിപ്പും കഴിഞ്ഞിട്ടാണ് ഫസ്റ്റ് അറ്റംപ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഈ സിറ്റുവേഷൻ ഒരുപാട് ഡിലേ ആവും. അങ്ങനെ ഒരു പ്രശ്നം ഉദിക്കുന്നില്ലല്ലോ. കാരണം ഇതിനകത്ത് ഒരുപാട് പേർക്ക് ഡിലേ വരുന്ന എപ്പോഴെന്നറിയാവോ? ഒരുപാട് അറ്റംപ്റ്റ് എഴുതേണ്ടി വരുമ്പോഴാണ്. 3 അറ്റംപ്റ്റ്, 4 അറ്റംപ്റ്റ്, 5 അറ്റംപ്റ്റ്. അങ്ങനെ 5 അറ്റംപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആലോചിച്ച് നോക്കൂ, 1 അറ്റംപ്റ്റ് 6 മാസത്തിലൊരിക്കാണ് പരീക്ഷ വരുന്നത്. അപ്പൊ 5 അറ്റംപ്റ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് 2.5 വർഷമാണ്. അങ്ങനെയാണ് ഡിലേ വരുന്നത്. അല്ലാണ്ട് ഈ പറഞ്ഞ ഒരു 9 മന്ത് ആർട്ടിക്കൽഷിപ്പ് കഴിഞ്ഞിട്ട് പിന്നെയാണ് നമ്മൾ എന്താ പറയാ പിന്നെ പരീക്ഷ എഴുതുന്ന ബോർഡ് ഗ്രൂപ്പ് എഴുതുന്നത്. അങ്ങനെ വരുന്നൊരു ഡിലേ എന്നൊരു ഡിലേ അല്ല, അതൊന്നൊരു പ്രശ്നമുള്ള കേസല്ല, അത് ഒരിക്കലും ഒരുപാട് ഡിലേ അല്ല. പിന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരാൾ ഡൗട്ട് ചോദിച്ചില്ലേ 45+
ഏജ് ഉള്ള ആളാ ചോദിക്കുന്നത്. അപ്പൊ അദ്ദേഹത്തിനെ സംബന്ധിച്ച് അദ്ദേഹം സി എ ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം പുറത്തൊരു കമ്പനിയിൽ അക്കൗണ്ട്സിന്റെ ചീഫ് എന്നാ പറയുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഒന്ന് മൈലേജ് ആലോചിച്ച് നോക്കും, അയാൾ വേറെ റേഞ്ചിലെത്തും. കാരണം ഓൾറെഡി എക്സ്പീരിയൻസ്ഡ് ആണ്, ക്വാളിഫിക്കേഷൻ കൂടെ കൈ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പടയന മേളോട് കയറി പോകും. സാറേ, മൂന്ന് അറ്റംപ്റ്റ് കഴിഞ്ഞാൽ ഒന്നുകൂടെ രജിസ്റ്റർ ചെയ്യണം എന്ന് കേട്ടിട്ടുണ്ട്. മൂന്ന് അറ്റംപ്റ്റ് അല്ലല്ലോ, എനിക്ക് തോന്നുന്നു അത് ഫോർ ഇയേഴ്സോ ഫൈവ് ഇയേഴ്സോ അങ്ങനെ എങ്ങാണ്ടാണ്. മൂന്ന് അറ്റംപ്റ്റ് അല്ല, അത് റീരജിസ്ട്രേഷൻ ചെയ്യണം. അത് പ്രശ്നമൊന്നുമില്ല, അതിപ്പോഴും ചെയ്യണം, അതിന് വലിയ സംഭവമൊന്നുമല്ല. വീണ്ടും റീരജിസ്ട്രേഷൻ കിട്ടും, സി എ ഗേജ് ലിമിറ്റ് ഒന്നും വെച്ചിട്ടില്ല, അതുകൊണ്ട് ആ പ്രശ്നമില്ല. ഫൈനൽ അഞ്ച് അറ്റംപ്റ്റ് എഴുതിയത് കൊണ്ട് ചോദിച്ചതാ. ഞാന് എന്നെ സംബന്ധിച്ച് ഞാന് ഫൈനൽ പഠിക്കുന്ന സമയത്തെ എനിക്ക് റീരജിസ്ട്രേഷൻ ചെയ്യേണ്ടി വന്നില്ല. കാരണം അന്നത്തെ റൂൾ അനുസരിച്ച് പത്ത് വർഷം കൊണ്ട് കഴിഞ്ഞാലാണ് റീരജിസ്ട്രേഷൻ ചെയ്യേണ്ടത്, അറ്റംപ്റ്റ് ആയിരുന്നില്ല, ഇയർ ആയിരുന്നു. പിന്നെ ഇപ്പൊ എന്റെ ഒരു എനിക്കറിയാവുന്ന ഒരു വേറൊരു സുഹൃത്തുണ്ട്, പുള്ളി ഇപ്പോൾ റീവാലിഡേഷൻ ചെയ്തായിരുന്നു. കാരണം എത്ര വർഷമായി പുള്ളി ജോലിക്കൊക്കെ പോയിരുന്നു, ഫൈനൽ അറ്റൻഡ് ചെയ്തില്ല, ഇപ്പൊ വീണ്ടും ട്രൈ ചെയ്യാൻ വേണ്ടി വന്നു. അപ്പൊ റീവാലിഡേഷൻ ചെയ്തത് എട്ട് വർഷം കൊണ്ട് കഴിഞ്ഞിട്ടാണ്. അപ്പം മൂന്ന് അറ്റംപ്റ്റ് ഒന്നുമില്ല, അതിൽ കൂടുതൽ അറ്റംപ്റ്റ് കിട്ടും റീവാലിഡേഷൻ. ഇയർ ആണ് കേട്ടോ, അറ്റംപ്റ്റ് അല്ല. ഫീസ് എപ്പോഴാണ് അടയ്ക്കേണ്ടത്? കേട്ടോ, അത് എനിക്കറിയില്ല. ഫീസ് എപ്പോഴാണ് അടയ്ക്കേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ശുദ്ധിയായിട്ട് നിങ്ങൾ ഡിസ്കസ് ചെയ്യുക. നാളെ ക്ലാസ് ഉണ്ടോ അത് അറിയിക്കും നിങ്ങളെ. സാർ, വാട്ട് അബൌട്ട് എ സി സി എ? ഇ സി ടി സി ദൻ സി എ? എ സി സി എ സി എക്കാൾ എളുപ്പമാണ്, അതുകൊണ്ട് തന്നെ ജോലി കിട്ടിയാലും അതിനനുസരിച്ചുള്ള ശമ്പളേ കിട്ടുള്ളൂ, അല്ലെങ്കിൽ പിന്നെ പുറത്തോട്ട് പോകണം. അതാണ് എ സി സി എയുടെ. എന്തായാലും എന്താണ്, നമ്മൾ കൂടുതൽ കഷ്ടപ്പെട്ടാൽ കൂടുതൽ റിട്ടേൺ കിട്ടും, കുറച്ച് കഷ്ടപ്പെട്ടാൽ കുറച്ച് റിട്ടേൺ കിട്ടും. ആ വ്യത്യാസമാണ് സി എ സി സി. ടീനേജ് സാക്രിഫൈസിന്റെ ബെനിഫിറ്റ്, ടീനേജ് സാക്രിഫൈസിന്റെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ 24 വയസ്സിൽ നിങ്ങൾ സി എ ക്വാളിഫൈ ചെയ്തു, ക്യാമ്പസ് പ്ലേസ്മെന്റ് കിട്ടി, 13-14 ലക്ഷം രൂപ ശമ്പളം കിട്ടി, ഒരു മാസം 1-1.5 ലക്ഷം രൂപ 25 വയസ്സുള്ള ഒരുത്തന്റെ കയ്യിൽ ശമ്പളം കിട്ടിക്കഴിഞ്ഞാൽ, വീക്കെൻഡ്സ് മിക്കവാറും ക്യാമ്പസ് പ്ലേസ്മെന്റ് വഴി കിട്ടുന്ന ജോലിയാണെങ്കിൽ 5 ഡേ വർക്കിംഗേ ഉണ്ടാവുള്ളൂ, സാറ്റർഡേ സൺഡേ ഓഫ് ആണ്. അപ്പൊ ആ സാറ്റർഡേ സൺഡേ ഇവന് കിട്ടുന്ന ഈ ശമ്പളത്തിൽ നിന്ന് അവന് എന്ത് ചെയ്യാം? വേണമെങ്കിൽ ബീച്ചിൽ പോയി കടല കഴിക്കാം, അല്ലെങ്കിൽ അൽഫാമും ബിരിയാണിയും കഴിക്കാം, വെള്ളം ഓടിക്കണമാണെങ്കിൽ അടിച്ച് വാള് വയ്ക്കാം, ഇനി കാർ എടുക്കണമെന്നുള്ളതിന് കാർ എടുത്ത് ചീറിപ്പായാം, പിന്നെ വേറെ ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കണമല്ലേ ഉള്ളൂ. ഇനി അതല്ല, ട്രിപ്പിന് പോകണമെങ്കിൽ ട്രിപ്പിന് പോവാം, ഇനി വിദേശ രാജ്യങ്ങളിൽ അടിച്ചു കറങ്ങണം, പിന്നെ ലീവ് എടുത്തിട്ട് അങ്ങനെ അടിച്ചു കറങ്ങാം. ഈ പൈസ വെച്ച് എന്തൊക്കെ ചെയ്യാൻ പറ്റും അതെല്ലാം ചെയ്യാം, ടീനേജ് സാക്രിഫൈസ് ചെയ്താൽ. ഇപ്പൊ ടീനേജിൽ നമ്മൾ എൻജോയ് ചെയ്ത് നടന്നു കഴിഞ്ഞാൽ ലൈഫ് മൊത്തം നമ്മളിങ്ങനെ സഫർ ചെയ്തുകൊണ്ട് നടക്കും, എപ്പോഴും പണിയെടുത്തുകൊണ്ടിരിക്കേണ്ടി വരും. മറ്റത് ഇപ്പൊ ഇച്ചിരി സാക്രിഫൈസ് ചെയ്തിട്ട് നല്ല പണിയെടുത്തു കഴിഞ്ഞാൽ, നല്ല പൊസിഷനിൽ എത്തിക്കഴിഞ്ഞാൽ 35-36 വയസ്സൊക്കെ ആകുമ്പോൾ നമ്മുടെ സർക്കാർ ജോലി ചെയ്തിട്ട് 56 വയസ്സായി റിട്ടയർ ചെയ്യുന്നതിന്റെ ഒരുത്തന്റെ മാനസിക അവസ്ഥയായിരിക്കും 35 വയസ്സൊക്കെ എത്തുമ്പോൾ എന്ന് പറഞ്ഞാൽ അപ്പോഴേ സെറ്റിൽ ആവാം. അതാണ് അതിന്റെ ബെനിഫിറ്റ് ടീനേജ് സാർ. ടീനേജിൽ നിങ്ങൾ അടിച്ചു പൊളിക്കുന്ന സംഭവം എന്ന് പറയുന്നത് ടീനേജിൽ തന്നെ ചെയ്യണമെന്നില്ല, അത് 35 വയസ്സിലും ചെയ്യാം, 45 വയസ്സിലും ചെയ്യാം, പ്രായമായോ ഇല്ലേ എന്നുള്ളത് നമ്മുടെ മനസ്സിനാണ്. നമ്മുടെ മനസ്സ് ചെറുപ്പമാണെങ്കിൽ 35 വയസ്സിൽ അടിച്ചു പൊളിക്കാം. ഇപ്പൊ ഞാന് എനിക്കിപ്പോ 36 വയസ്സായി, 36 വയസ്സിൽ ഞാൻ അടിച്ചു പൊളിക്കുന്നുണ്ട്. ഞാൻ വണ്ടിയുണ്ട്, ഞാൻ ട്രിപ്പിന് പോകാറുണ്ട്, അടിച്ചു പൊളിക്കാറുണ്ട്, ഫ്രണ്ട്സ് ഉണ്ട്, ഫുഡ് കഴിക്കാൻ പോകാറുണ്ട്, സിനിമ കാണാൻ പോകാറുണ്ട്, അടിച്ചു പൊളിക്കുന്നുണ്ട്. അപ്പൊ ടീനേജ് സാക്രിഫൈസിന്റെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ക്വാളിഫിക്കേഷൻ കയ്യിൽ കിട്ടും, വളരെ നേരത്തെ കരിയർ സ്റ്റാർട്ട് ചെയ്യാം, വളരെ നേരത്തെ ലൈഫിൽ സെറ്റിൽ ആവാം. പിന്നെ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനോ നോർമൽ ഒരു ജോലിക്കാരനോ ഉണ്ടാക്കുന്നതിനേക്കാളും സമ്പത്ത് ഉണ്ടാക്കാം. ക്യാമ്പസ് പ്ലേസ്മെന്റ് കൺസെപ്റ്റ് സി എയിലുണ്ടോ? യെസ്, ഡെഫിനറ്റ്ലി സി എയിൽ ക്യാമ്പസ് പ്ലേസ്മെന്റ് കോൺസെപ്റ്റ് ഉണ്ട്. ICICI ബാങ്ക്, ഡെലോയിറ്റ്, PwC, അക്സെഞ്ചർ, പിന്നെ നമ്മുടെ ITC ലിമിറ്റഡ്, ടാറ്റ, അങ്ങനത്തെ കമ്പനികൾ, പിന്നെ ലാർസൻ ആൻഡ് ടൂബ്രോ, LND, അങ്ങനത്തെ കമ്പനികളാണ് ക്യാമ്പസ് പ്ലേസ്മെന്റിന് വരുന്നത്. അപ്പൊ ക്യാമ്പസ് പ്ലേസ്മെന്റിന് കിട്ടുന്നവർക്ക് നല്ല പേയ്മെന്റുമാണ്. ഞാനീ പറഞ്ഞ പോലെ മിനിമം ഏറ്റവും ലോവർ ലെവലിലൊക്കെ അവർ ഫിക്സ് ചെയ്യുന്നത് 6 ലാക്സ് 7 ലാക്സ് പെർ ആനമാണ്. പിന്നെ അത് മുകളിലോട്ട് പോകും, റാങ്ക് ഹോൾഡർ, ഫസ്റ്റ് അറ്റംപ്റ്റ്, ഏജ്, അതനുസരിച്ച് ഇങ്ങനെ കയറി പോകും. ഞാൻ പറഞ്ഞ നല്ല ഒരുവിധ ആവറേജ് ആയിട്ട് 12-13 ലക്ഷം രൂപയാണ് ക്യാമ്പസ് പ്ലേസ്മെന്റിൽ കിട്ടുന്നത്. ക്യാമ്പസ് പ്ലേസ്മെന്റ് എല്ലാ വർഷവും ഇൻസ്റ്റിറ്റ്യൂട്ടിനുണ്ട്, ICICI ഉണ്ട്, പല സെന്റേഴ്സിലാണ്. കേരളത്തിൽ ഒരൊറ്റ സ്ഥലത്ത് മാത്രമേ ക്യാമ്പസ് പ്ലേസ്മെന്റ് ഉള്ളൂ, കൊച്ചി സെന്റർ, പിന്നെ ബാംഗ്ലൂര്, ചെന്നൈ, ഡൽഹി, ബോംബെ, അങ്ങനെ രാജ്യത്തൊരു 10-12 സ്ഥലങ്ങൾ സെന്റേഴ്സിൽ ക്യാമ്പസ് പ്ലേസ്മെന്റ് ഉണ്ടാവും. നമ്മൾ അവിടെ പോയാണ് അറ്റൻഡ് ചെയ്യേണ്ടത് ഇന്റർവ്യൂ കാര്യങ്ങളെല്ലാം. ഒത്തിരി ആ അറ്റംപ്റ്റിൽ ക്വാളിഫൈ ചെയ്ത എല്ലാവരും അവിടെ വരും. ക്യാമ്പസ് പ്ലേസ്മെന്റ് ഉണ്ട്, നമുക്ക് ചൂസ് ചെയ്യാം. ഒരേ സമയം രണ്ട് സെന്റർ ചൂസ് ചെയ്യാം, കാരണം ഡിഫറെന്റ് ഡേറ്റുകളായിരിക്കും ക്യാമ്പസ് പ്ലേസ്മെന്റ്. രണ്ട് സെന്റർ നമുക്ക് ചൂസ് ചെയ്യാം, ക്യാമ്പസ് പ്ലേസ്മെന്റ് ഉണ്ട്. ഇന്ത്യയിൽ കറന്റ്ലി എത്ര സി എസ് കാണും? എനിക്ക് തോന്നുന്നു ഒരു 3.5 ലക്ഷം ആൾക്കാരുണ്ടാവും, 3.5 ലാക്സ്. ഓണാൻ ആവറേജ് ആണ്, 3.5 ലക്ഷം ആൾക്കാരുണ്ടാവും. കാരണം എന്റെ മെമ്പർഷിപ്പ് നമ്പർ 2,28,000 സംതിങ് ആണ്. ഞാൻ 2011 ക്വാളിഫൈ ചെയ്താണ്.
പന്ത്രണ്ടിലാണ് മെമ്പർഷിപ്പ് എടുത്തത്. അപ്പോ ഇപ്പൊ 2021 അല്ലേ, ഒരു 10 വർഷം, ആ ഒരു 3.5 lakhs, 4 ലക്ഷത്തിന് താഴെ ഉണ്ടാവുള്ളൂ ഇന്ത്യയിലെ ക്വാളിഫൈഡ് ചാർട്ടേഡ് അക്കൗണ്ടൻസ്. ഇന്ത്യയുടെ പോപ്പുലേഷനും എത്ര ചാർട്ടർ കോഴ്സ് ഉണ്ടെന്ന് ആലോചിക്കാം, എത്ര ഡോക്ടേഴ്സ് ഉണ്ടാവും എന്ന് ആലോചിക്കാം, എത്ര ലോയേഴ്സ് ഉണ്ടാവും എന്ന് ആലോചിക്കുക, ചാർട്ടർ കോഴ്സ് എത്ര ഉണ്ടാവും എന്ന് ആലോചിക്കുക. വൈശാഖ് ഇപ്പൊ ഗുഡ് മോർണിംഗ് അടിച്ചിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് വൈശാഖ്. സാർ യൂറോപ്പിൽ പോകാൻ രണ്ട് പെർപ്പസ് ആണോ? ആ യൂറോപ്പ് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞില്ലടാ, കാനഡ രണ്ട് പേപ്പേഴ്സ് മതി, എഴുതിയാൽ മതി, അവിടുത്തെ മെമ്പർഷിപ്പ് കിട്ടും. ഓസ്ട്രേലിയ രണ്ട് പേപ്പറാണ്, പിന്നെ നെതർലൻഡ് അവിടെയൊക്കെയാണ് എനിക്കൊന്ന് 4 പേപ്പർ എഴുതണം. ഓണ കാനഡ ആണ് ഏറ്റവും ഈസി, കാനഡ ഓസ്ട്രേലിയ വന്ന എളുപ്പം, 2 പേപ്പർ എഴുതിയാൽ മതി. സാർ ഒരു പേപ്പർ എത്രയാണ് മാക്സിമം മാർക്ക്? 100 തന്നെടാ, 100 മാർക്സ്, 100 മാർക്സ്. ഓരോ ചാപ്റ്റർ കഴിയുമ്പോൾ റിവൈസ് ചെയ്യാമോ ചെയ്യുമോ? ഓരോ ചാപ്റ്റർ കഴിയുമ്പോൾ റിവൈസ് ചെയ്യുന്ന വെച്ചാൽ എന്താണ്, സാർമാർ റിവൈസ് ചെയ്യുന്നതാണോ നിങ്ങൾ റിവൈസ് ചെയ്യണമെന്നാണോ? നിങ്ങൾ എന്തായാലും റിവൈസ് ചെയ്യണം. ചില സാർമാർ റിവൈസ് ചെയ്യാറുണ്ട്, പക്ഷെ സാധാരണ റിവിഷൻ ഒക്കെ നടന്ന അവസാനമാണ്. അങ്ങനെ ഓരോ ചാപ്റ്റർ കഴിയുമ്പോൾ അങ്ങനെ റിവൈസ് ചെയ്യാറില്ല. ചിലർ പറയും, ജസ്റ്റ് ഒന്ന് സമ്മറൈസ് ചെയ്യും നമ്മൾ എന്തൊക്കെയാണ് ആ ചാപ്റ്റർ പഠിച്ചത്. ഡിപ്പെൻസ്. സാർ സി എ ക്വാളിഫൈ ചെയ്ത ഒരാൾക്ക് എത്ര വയസ്സ് വരെ ജോലി എടുക്കാം? ഇനി ലിമിറ്റ്. എടാ സി എ ക്വാളിഫൈ ചെയ്തിട്ട് രണ്ട് ഓപ്ഷൻ ഉണ്ട്. ഒന്ന് നമുക്ക് ജോലിക്ക് കയറാം. ജോലിക്ക് കയറുകയാണെങ്കിൽ ആ ജോലിക്കാരൻ, നമുക്ക് ജോലി തരുന്നവരാണ് തീരുമാനിക്കുന്നത് പിന്നെ എത്ര നാളെ ഒരു ജോലി ചെയ്യണമെന്നുള്ളത്. അവിടെ റിട്ടയർമെന്റ് ഒക്കെ ഉണ്ടാവും. പക്ഷെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ എന്താണ്, വക്കീലന്മാരൊക്കെ ചെയ്യുന്നത്. നമ്മൾ ഒരു ഓഫീസ് ഒക്കെ ഓഡിറ്റ് ചെയ്യും, കൺസൾട്ടൻസി തരും, പ്രോജക്ട് റിപ്പോർട്ട് തയ്യാറാക്കി തരും, അതാണ് പ്രാക്ടീസ്. പ്രാക്ടീസിന് ഏജ് ലിമിറ്റ് ഇല്ല. വലത് കൈക്ക് ജീവനുള്ളിടത്തോളം കാലം. ഇവർ പാർക്കിൻസൺസ് പിടിച്ചാൽ പോലും വിറച്ച് വിറച്ചായാലും ഒപ്പിടാൻ പറ്റുമെന്നുണ്ടെങ്കിൽ പൈസയാണ്. ദാറ്റ് മീൻസ് ദർ ഇസ് നോ ഏജ് ലിമിറ്റ്. എംപ്ലോയ്മെന്റിൽ പോയിട്ട് തിരിച്ച് പ്രാക്ടീസ് വരാൻ പറ്റുമോ സാർ? വരും, പറ്റും, പറ്റും, ഡെഫിനറ്റ്ലി പറ്റും. എംപ്ലോയ്മെന്റിൽ പോയിട്ട് പിന്നീട് അത് കുറച്ചാൾ കഴിഞ്ഞിട്ട് സ്റ്റോപ്പ് ചെയ്ത് എനിക്ക് തിരിച്ച് ഇതിലോട്ട് വരണമെങ്കിൽ തിരിച്ച് ഇതിലോട്ട് വരാം, പ്രാക്ടീസിലോട്ട് വരാം. അത് ഭയങ്കര, അതാണ് ഐ എസ് ആർക്ക് പോലും കിട്ടാത്തൊരു ബെനിഫിറ്റ് ആണ്. നമുക്ക് വേണമെങ്കിൽ ഇൻഡിപെൻഡന്റ് പ്രാക്ടീസ് ചെയ്യാം, ജോലിക്ക് വേണമെങ്കിൽ ജോലിക്ക് പോവാം, ജോലിക്ക് പോയിട്ട് തിരിച്ചൊന്ന് പ്രാക്ടീസ് ചെയ്യാം, വിദേശ രാജ്യത്ത് പോയി 10 വർഷം ജോലി എടുത്ത് കുറെ പൈസ ഉണ്ടാക്കി ഇനി ഇവിടെ വന്നിട്ട് പ്രാക്ടീസ് ചെയ്യണം. യെസ്, പ്രാക്ടീസ് ചെയ്യാം, പോസിബിൾ. എല്ലാ ക്യാമ്പസിലും അവർ വരുമോ? എല്ലാ ക്യാമ്പസിലും അവർ വരുമെന്ന് വെച്ചാൽ ക്യാമ്പസ് അല്ല, ക്യാമ്പസ് പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ പഠിക്കുന്ന ക്യാമ്പസിൽ വരുമെന്നല്ല. ക്യാമ്പസ് പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ രാജ്യത്ത് ഇന്ത്യക്കകത്ത് ഒരു 5-6 സെന്റേഴ്സിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ, അവർ ഡിഫറെന്റ് കമ്പനികളുമായിട്ട് ടൈ അപ്പ് ചെയ്തിട്ട് ക്യാമ്പസ് പ്ലേസ്മെന്റ് അറേഞ്ച് ചെയ്യുന്നതാണ്. അതിൽ കൊച്ചിയിൽ ഞാൻ പറഞ്ഞില്ല, കൊച്ചിയിൽ കൊച്ചിയിലെ ഐ സിയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഹോട്ടലിൽ വെച്ചിട്ടൊക്കെ ആയിരിക്കും ക്യാമ്പസ് പ്ലേസ്മെന്റ്. അതുപോലെ 5 സെന്റേഴ്സിന് ഉണ്ടാവും, അതാണ് ക്യാമ്പസ് പ്ലേസ്മെന്റ് എന്നല്ല, നമ്മുടെ ക്യാമ്പസിൽ വരും എന്നല്ല. പിന്നെ നമ്മുടെ ക്യാമ്പസിൽ വന്നുകൂടാന്നൊന്നുമില്ല, കാരണം ആർട്ടിക്കൽഷിപ്പിനൊക്കെ വേണ്ട ബിഗ് ഫോർ ഒക്കെ ചിലപ്പോൾ ഇതുപോലത്തെ സി എ കോച്ചിങ് ക്യാമ്പസുകളിൽ പോയിട്ട് കുട്ടികൾ എടുക്കാറുണ്ട്. അങ്ങനെ വരാൻ ചാൻസ് ഉണ്ട്. ആഫ്റ്റർ സി എസ് എൻ സിവിൽ സർവീസ് അറ്റൻഡ് ചെയ്യാൻ പറ്റുമോ? ദാറ്റ്സ് എ വെരി നൈസ് ക്വസ്റ്റ്യൻ. ഡെഫിനറ്റ്ലി യു കൺ ഡു ദാറ്റ്. കൊമേഴ്സ് സ്ട്രീം വെച്ചിട്ട് സിവിൽ സർവീസിന് സി എ കാർക്ക് പോകാൻ പറ്റും. ചാർട്ടേഡ് അക്കൗണ്ടൻസി ക്വാളിഫിക്കേഷൻ വെച്ച് സിവിൽ സർവീസ് എൻറോൾ ചെയ്യാം, ഡിഗ്രി വേണം. അപ്പൊ സിവിൽ സർവീസിന് നിങ്ങൾ അങ്ങനെ പോയി കഴിഞ്ഞാൽ ഭയങ്കര നല്ല അഡ്വാൻറ്റേജ് ആണ്. കാരണം നമ്മുടെ സി ബി ഡി ടി സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ടർ ടാക്സിന്റെ ചെയർമാനോ ഡയറക്ടറൊക്കെ ആവാൻ പറ്റും, അതിനകത്ത് മെമ്പർ ആവാൻ പറ്റും. അതല്ലാതെ തന്നെ സിവിൽ സർവീസ് ആയിക്കഴിഞ്ഞാൽ ഇൻകം ടാക്സിലും കസ്റ്റംസിലും ഉന്നത റാങ്കിൽ എത്താൻ പറ്റും. ഭയങ്കര നല്ല ഓപ്ഷനാണ്. പക്ഷേ സിവിൽ സർവീസിന് ഏജ് അറിയാലോ, 29 or 30 കണ്ടാണ് സിവിൽ സർവീസിന്റെ ഏജ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എത്രയും വേഗം, വളരെ നല്ല ചോദ്യമാണ്, അത് എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം അത്രയും വലിയ അംബീഷ്യസ് ആണെന്ന് ഭയങ്കര നല്ലതാണ്. നിങ്ങളുടെ ആ ഒരു ഏജിൽ അത് നടക്കും. 24, 25 അല്ലെങ്കിൽ ഇപ്പോൾ 26, 27 വയസ്സിൽ സി എ ക്വാളിഫൈ ചെയ്താൽ പോലും അടുത്തൊരു 3 വർഷം സിവിൽ സർവീസിന് മെനക്കെട്ട് കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല, ഡബിൾ അഡ്വാൻറ്റേജ് ആണ്. കാരണം സി എ ക്വാളിഫിക്കേഷൻ ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരുപാട് വളരെ വേഗം പിന്നെ പ്രൊമോഷൻ കിട്ടി, പ്രൊമോഷൻ കിട്ടി നല്ല പോസ്റ്റിൽ എത്താൻ പറ്റും. സിവിൽ സർവീസ് കിട്ടിക്കഴിഞ്ഞാൽ ഐ എ എസിനെ കിട്ടണമെന്നില്ല, ഐ ആർ എസ് കിട്ടിയാലും മതി, ഇന്ത്യൻ റവന്യൂ സർവീസ് കിട്ടിയാലും മതി, കസ്റ്റംസിലോ പിന്നെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിലോ കയറാൻ പറ്റും. ഭയങ്കര നല്ലതാണ്, അടിപൊളി. ഇത് ഐ ലൈക്ക് ദാറ്റ് ക്വസ്റ്റ്യൻ. അങ്ങനെ ചാർട്ടേഡ് അക്കൗണ്ട്സ് ആയവരുണ്ട് കേട്ടോ, സിവിൽ സർവീസ് ട്രിവാൻഡ്രത്തുനിന്ന് ഒരു ലേഡി ചാർട്ടേഡ് അക്കൗണ്ടന്റ് ഉണ്ട്, പേര് ഞാൻ ഓർക്കുന്നില്ല. അവൾ സി എ കഴിഞ്ഞിട്ട് ഐ ആർ എസ് എഴുതി ഇപ്പോ കസ്റ്റംസിലെ ഉന്നത അസിസ്റ്റന്റ് കമ്മീഷണറോ ആ റാങ്കിലൊന്നും ഇരിക്കുവോ, ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആണ്, ലേഡിയാണ്, ഗേളാണ്. എബ്രോഡ് ആർട്ടിക്കൽഷിപ്പ്, എബ്രോഡ് ആർട്ടിക്കൽഷിപ്പ് ചെയ്യാം, പോസിബിൾ ആണ് എബ്രോഡ്. പക്ഷെ ഇന്ത്യൻ ചാർട്ടേഡ് അക്കൗണ്ടന്റ് എബ്രോഡ് പ്രാക്ടീസ് ചെയ്യുന്ന ചാർട്ടേഡ് അക്കൗണ്ടിന്റെ കീഴിലായിരിക്കണം ചെയ്യേണ്ടത്. എബ്രോഡ് ആർട്ടിക്കൽഷിപ്പ് പോസിബിൾ ആണ്. ദുബായിലും യുഎയിലും ഷാർജയിലൊക്കെ ഒരുപാട് പേര് ചെയ്യുന്നുണ്ട്. സാർ ക്യാമ്പസ് പ്ലേസ്മെന്റ് ഉണ്ടെന്ന് എങ്ങനെ അറിയുന്നത്? ഐ സി ഐയുടെ സൈറ്റ് ആണോ? അല്ല, അത് നിങ്ങൾക്ക് പാസ്സായ എല്ലാവർക്കും മെയിൽ വരും കേട്ടോ, പാസ്സായ കുട്ടികൾക്ക് മെയിൽ വരും. പിന്നെ സ്റ്റുഡൻസ് ജേണൽ എന്നൊരു ജേണൽ ഉണ്ട്,
എല്ലാ മാസവും ഐ സി എ സ്റ്റുഡൻസ് ജേണൽ പബ്ലിഷ് ചെയ്യുന്നുണ്ട്. ആ സ്റ്റുഡൻസിന്റെ ജേണലിനകത്ത് അതിന്റെ ഡേറ്റ്സും വെന്യൂവും ഉണ്ടാവും. ഐ സിയുടെ സൈറ്റിൽ റിയൽ ടൈം നോട്ടിഫിക്കേഷൻ വരും. ഐ സിയുടെ സൈറ്റിൽ അറിയാനും പറ്റും. അത് എന്തായാലും അറിയാൻ പറ്റുന്നുണ്ട്. ആർ ബി ഐ ഗവർണർ സി എക്കാർ സി എക്കാർ ഇല്ലാത്ത ആർ ബി ഐ ഗവർണർ ആർ ബി ഐ ഗവർണർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സി എ ക്വാളിഫിക്കേഷനെ ബേസ് ചെയ്തിട്ടാണല്ലോ. സി എ ക്വാളിഫിക്കേഷൻ ഉള്ളവരും വന്നുകൂടാന്നൊന്നുമില്ല. ഇപ്പൊ നമ്മുടെ ഡോക്ടർ മൻമോഹൻ സിംഗ് ആയിട്ടുണ്ട്. എക്കണോമിസ്റ്റുകളോ അല്ലെങ്കിൽ അതുപോലത്തെ ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻ ഉള്ളവരോ, ഇവൻ ഐ ഐ ടി കാരാവാം, ഐ ഐ എം പാസ് ആയ ആൾക്കാരാവാം, സി എ കാരാവാം, അത് അങ്ങനെയല്ല. അതൊരു ഒരു പ്രസ്റ്റീജിയസ് പോസ്റ്റ് അല്ലേ. അതിനകത്ത് പൊളിറ്റിക്കൽ കൺസിഡറേഷൻ ഉണ്ട്, അല്ലാണ്ട് പ്യുവർ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ മാത്രമല്ല. സെപ്പറേറ്റ് ഡിഗ്രി ചെയ്യണോ സിവിൽ സർവീസ് ചെയ്യാൻ? സി എ ക്വാളിഫിക്കേഷൻ മതിയാകുമോ? ഇല്ല, സി എ ക്വാളിഫിക്കേഷൻ പി ജി ഇക്വലന്റ് ആണ്. പി ജി ഇല്ലാതെ ഡിഗ്രി കഴിഞ്ഞ് സി എ ഉണ്ടെങ്കിൽ ഡയറക്റ്റ് സിവിൽ സർവീസിന് പോവാം. പി ജി വേണ്ട, സാധാരണ ഇതിന് പോകണമെങ്കിൽ പി ജി വേണമല്ലോ. സിവിൽ സർവീസിന് പോകണമെങ്കിൽ പി ജി വേണമെന്നാണ് എൻ്റെ അറിവ്. അപ്പൊ ഡിഗ്രി എന്തായാലും വേണം കേട്ടോ. ഡിഗ്രി പ്ലസ് സിവിൽ സർവീസ് സി എ ഉണ്ടെങ്കിൽ സിവിൽ സർവീസിന് പോവാം. വിത്തൗട്ട് ഡിഗ്രി സോളിഡായിട്ട് സിവിൽ സർവീസ് അറ്റൻഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല കേട്ടോ. സി എ വേണം, അല്ലെങ്കിലും നിങ്ങൾക്ക് ഡിഗ്രി വേണം. നിങ്ങളിപ്പോൾ സി എ ക്വാളിഫൈ എന്ന് വിചാരിച്ചു, സി എ ക്വാളിഫിക്കേഷൻ മാത്രം വെച്ചിട്ട് ജോലി തരുന്ന കമ്പനികൾ കുറവാണ്. കാരണം മിക്കവാറും കമ്പനികൾ ഡിഗ്രി ഒരു ക്രൈറ്റീരിയ ആയിട്ട് പറയുന്നുണ്ട്. പിന്നെ ഡിഗ്രി എടുക്കാൻ എന്താ പാട്? സി എ ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ സി എ ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെ ഏതൊക്കെ യൂണിവേഴ്സിറ്റിയുമായിട്ട് ടൈപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടെ ഒരു 6-7 പേപ്പർ എഴുതി കഴിഞ്ഞാൽ സുഖമായിട്ട് നിങ്ങൾക്ക് ഡിഗ്രി കിട്ടും. ഡിഗ്രി എടുക്കുന്ന ഒരു സംഭവമല്ല. പിന്നെ കേരളത്തിലെ ഡിഗ്രിയൊക്കെ ഭയങ്കര എളുപ്പമാണ് കേട്ടോ. ഞാൻ കിട്ടിയോണ്ട് പറയണല്ല, ഭയങ്കര എളുപ്പമാണ്. ചുമ പാട്ടുമാറി ചെയ്യും. ഇംഗ്ലീഷ് കിട്ടാനാണ് പാട് കേരള യൂണിവേഴ്സിറ്റിയിൽ. സബ്ജക്റ്റൊക്കെ അടിപൊളിയാണ്. അക്കൗണ്ടൊക്കെ വരച്ച് ഡെബിറ്റും ക്രെഡിറ്റും കഴിഞ്ഞാൽ പകുതി മാർക്കാണ്. ഭയങ്കര നിലവാരം. സി എഫ് എങ്ങനെയാ? സി എഫ് ഐസ് വെരി ടഫ്. സി എഫ് ഐസ് വെരി ടഫ്. സർട്ടിഫൈഡ് ഫിനാൻഷ്യൽ 100 മാർക്സ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആണ്. സി എ കഴിഞ്ഞിട്ടൊക്കെയാണ് സി എഫ് ഐക്ക് പോകുന്നതെങ്കിൽ കമ്പാരിറ്റീവ്ലി കുറച്ചുകൂടെ ഒക്കെ ഹെൽപ്ഫുൾ ആയിരിക്കും. അതല്ല നേരിട്ട് സി എഫ് ഐക്ക് പോകുന്നവരുണ്ട്. ബട്ട് ഇറ്റ്സ് റിയലി ടഫ്. ഓരോ ലെവലാണ് സർട്ടിഫിക്കേഷൻ. ഗോൾഡ്, സിൽവർ, ഡയമണ്ട് അങ്ങനെയൊക്കെയാണ് സർട്ടിഫിക്കേഷൻ. നല്ലതാണ്, സി എഫ് എ നല്ലതാണ്. പക്ഷെ ഇറ്റ്സ് വെരി റിയലി റിയലി ടഫ്. And you should have very high analytical skill and a very good sound knowledge in mathematics. Sir, CA qualified ചെയ്തിട്ട് നെറ്റ് എഴുതി ജെ ആർ എഫ് ഓട് കൂടി പാസ്സായാൽ പി എച്ച് ഡി ചെയ്യാൻ 2 ഇയർ മാത്രമേ കാണുള്ളൂ. എടാ, എനിക്ക് അതിനെപ്പറ്റി അറിയില്ല. സി എ ക്വാളിഫൈഡ് നെറ്റ് എഴുതി ജെ ആർ എഫ് എന്തിനെടുക്കുന്നത്? സി എ ക്വാളിഫൈഡ് ഡയറക്റ്റ് പി എച്ച് ഡിക്ക് ജോയിൻ ചെയ്യാമല്ലോ. പിന്നെ എന്തിനാണ് നെറ്റ് എഴുതി ജെ ആർ എഫ് കേൾക്കാൻ വേണ്ടി പോണത്? നെറ്റ് എഴുതി ജെ ആർ എഫ് എടുത്ത് സ്കോളർഷിപ്പ് കിട്ടും. പക്ഷെ എൻ്റെ അഭിപ്രായത്തിൽ സി എ ക്വാളിഫൈ ചെയ്തിട്ട് ഡയറക്റ്റ് പി എച്ച് ഡിക്ക് ജോയിൻ ചെയ്യാം. ഡയറക്റ്റ്ലി പി എച്ച് ഡി ചെയ്തിട്ട് കോളേജിൽ പഠിപ്പിക്കാൻ കാരണം ഞാൻ അങ്ങനെ കൂടുതൽ സ്കോപ്പ് നോർത്തിലാണ് കേട്ടോ. സൗത്തിൽ കുറവാണ്. ബാംഗ്ലൂരിൽ പറ്റും. കേരളത്തിൽ പിന്നെ യൂണിവേഴ്സിറ്റികൾ ചാർട്ടേഡ് അക്കൗണ്ട്സിനേക്കാൾ അക്കൗണ്ട്സിന് നോളജ് ഉള്ളതുകൊണ്ട് ഇവിടെ അവർ എത്രത്തോളം അംഗീകരിച്ചിട്ടുണ്ടെന്ന് എനിക്ക് അറിഞ്ഞു കേട്ടോ. ആർട്ടിക്കിൾ ചെയ്യാൻ നല്ല ഫേം എങ്ങനെ കാണാൻ പറ്റുക? ആർട്ടിക്കിൾഷിപ്പ് ചെയ്യാൻ അത് ഇപ്പൊ കൊച്ചിയിലാണ് നിങ്ങളെങ്കിൽ അത് നിങ്ങൾ ഏത് ഏരിയയിൽ നിന്നുള്ളതാണ്. കൊച്ചിയിലാണെങ്കിൽ തന്നെ ഒരുപാട് ഫോംസ് ഉണ്ട്. ട്രിവാൻഡ്രം ഒത്തിരി ഫോംസ് ഉണ്ട്. ആർട്ടിക്കിൾസിന്റെ വേക്കൻസി കിട്ടും. ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി കഴിഞ്ഞാൽ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറെ റെഫറൻസ് തരും. പിന്നെ നമ്മൾ ട്രിപ്ലൈയിൽ അറിയിച്ചു കഴിഞ്ഞാൽ ട്രിപ്ലൈ മെയിൽ അയച്ചിട്ട് അവർ റെഫറൻസ് വാങ്ങി തരും. ഒന്നും പ്രശ്നമല്ല. അതൊരു വലിയ പണിയൊന്നുമല്ല ആർട്ടിക്കിൾഷിപ്പ് കണ്ടെത്താൻ. വിച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻ ഈസ് കണ്ടക്ടിങ് സി എഫ് എ? സി എഫ് എ കണ്ടക്ട് ചെയ്യുന്നത് ഇഫ എന്ന് പറയുന്ന ബ്രിട്ടനിലെ യൂണിവേഴ്സിറ്റിയാണ്. എനിക്ക് അതിന്റെ കൂടുതൽ കാര്യങ്ങൾ അറിയില്ല. ഓക്കെ, മറ്റെന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഒരു പ്രൈമറി ക്ലാസ് ആയിട്ട് നമ്മൾ വന്നതേ ഉള്ളൂ. ജസ്റ്റ് ആ ഡിസ്കഷൻ എല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് അങ്ങനെയാണെങ്കിൽ സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാം. എന്ത് സംശയം ചോദിക്കാം കേട്ടോ. സി എ നമ്മുടെ ഈ കോഴ്സുമായി ബന്ധപ്പെട്ട ഇനി എന്തെങ്കിലും സംശയം? ഓക്കെ, ഇപ്പൊ വേറെ ഡൗട്ട് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നമ്മുടെ ടാക്സ് എന്ന് പറയുന്ന സബ്ജക്ട് 60 മാർക്കിന്റെ ടാക്സിന്റെ സബ്ജക്ട് അറൌണ്ട് 120 അവേഴ്സ് ക്ലാസ് ഉണ്ടാവും. ഈ 120 അവേഴ്സ് ക്ലാസ് അത് എങ്ങനെയാണ്? നിങ്ങൾക്ക് ഓൺലൈൻ ലൈവായിട്ടാണോ അത്? അതെങ്ങനെയാണ് അറേഞ്ച് ചെയ്യുന്നത്? അതിന്റെ കാര്യങ്ങൾ പിന്നെ അവർ അറിയിക്കും. ഞാൻ ജസ്റ്റ് നമ്മുടെ സബ്ജക്റ്റിനെ പറ്റി പറയാണ്. ഈ സബ്ജക്റ്റിനകത്ത് പ്രധാനമായിട്ട് ചാപ്റ്ററിന്റെ എണ്ണം പറയുകയാണെങ്കിൽ ഒരു 10 ചാപ്റ്ററേ ഉള്ളൂ. ടോട്ടൽ 10 ചാപ്റ്റേഴ്സ്, 120 അവേഴ്സ്. അതിനകത്ത് ഒരു 5 ചാപ്റ്റർ വലിയ ചാപ്റ്റേഴ്സ് ആണ്, 5 ചാപ്റ്റേഴ്സ് ചെറിയ ചാപ്റ്റേഴ്സ് ആണ്. ബേസിക്സ് ലെവലിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തായിരിക്കും നമ്മൾ ഫൗണ്ട് ചെയ്ത് നമ്മൾ പോവാം കേട്ടോ. ഇൻകം ടാക്സിനെ സംബന്ധിച്ച് ഇപ്പൊ ഇൻകം ടാക്സ് 60 മാർക്ക്, നമ്മുടെ 100 മാർക്കിന്റെ പേപ്പറിൽ 60 മാർക്കാണ് ഇൻകം ടാക്സ്. പിന്നെ ബാക്കി 40 മാർക്ക്സ് ജി എസ് ടി ആണ്. ജി എസ് ടിയും തിയറിയും പ്രോബ്ലത്തിന്റെ ഒരു കോമ്പിനേഷൻ ആണ്. ജി എസ് ടി വേറൊരു സാറായിരിക്കും എടുക്കുക.
സിക്സ്റ്റി മാർക്ക് ഇൻകം ടാക്സ് ആയിരിക്കും ഞാൻ എടുക്കുക. സിക്സ്റ്റി പ്ലസ് ഫോർട്ടി ഹൺഡ്രഡ് മാർക്സ് ഒറ്റ പേപ്പർ ടാക്സേഷൻ. ഇതാണ് ഈ പേപ്പറാണ് ഞാൻ എടുക്കുന്നത്, ഇൻകം ടാക്സ് എന്ന് പറയുന്ന പേപ്പർ. സാർ ഫൗണ്ടേഷൻ എസ് ആർ ഒ നമ്പർ ആണോ സി എ ഫൈനൽ വരെ? ആ എസ് ആർ ഒ നമ്പർ സെയിം ആയിരിക്കും, മാറത്തില്ല. എസ് ആർ ഒ നമ്പർ ത്രൂ ഔട്ട് സെയിം ആയിരിക്കും. രജിസ്റ്റർ ചെയ്തവർക്ക് കിട്ടുന്ന നമ്പറാണ് എസ് ആർ ഒ നമ്പർ, അത് ത്രൂ ഔട്ട് എല്ലാ മൂന്ന് വർഷവും സെയിം ആയിരിക്കും. അതായത് മൂന്ന് മീൻസ് മൂന്ന് ലെവലിലും ഫൗണ്ടേഷൻ ഇന്റർ ഫൈനൽ മൂന്ന് ലെവലിലും സെയിം ആയിരിക്കും എസ് ആർ ഒ നമ്പർ കേട്ടോ. ഞാനൊക്കെ പഠിച്ചപ്പോൾ അങ്ങനെ തന്നെ ഇപ്പൊ മാറിയെന്ന് എനിക്കറിഞ്ഞില്ല, മാറിയിട്ടില്ലെന്നാണ് തോന്നുന്നത്. എസ് ആർ നമ്പർ സെയിം ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. അപ്പോൾ ബാക്കി ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം അവർ അറിയിക്കും, നിങ്ങളെ ഇൻസ്റ്റിറ്റ്യൂട്ട് അറിയിക്കും, ശ്രുതി അറിയിക്കും, മറ്റു കാര്യങ്ങളൊന്നും പറയാനില്ല. അപ്പോൾ ഡൗട്ടൊന്നും ഇല്ല ഉണ്ടോ? സി എ ഇന്റർ പാസ്സായാൽ സി എം എ ഇന്ററും ഡയറക്റ്റ് എൻട്രി എന്നത് ശരിയാണോ? ഐ തിങ്ക് സി എം എ ഇന്റർ പാസ്സായി കഴിഞ്ഞാൽ സി എം എക്ക് ഡയറക്റ്റ് എൻട്രി ഉണ്ടോ? സി എ ഫൈനൽ പാസ്സായി കഴിഞ്ഞാൽ ഡയറക്റ്റ് എൻട്രി ആണെന്ന് കേട്ടിട്ടുണ്ട്. സി എം എ ഇന്റർ സി ഇന്റർ കഴിഞ്ഞാൽ അതാണോ എന്നുള്ളത് എനിക്ക് അറിയില്ലടോ, കൃത്യമായിട്ട് അറിയില്ല. അത് സി എം എയുടെ സൈറ്റിൽ പോയിട്ട് പ്രോസ്പെക്ടസ് ഡൗൺലോഡ് ചെയ്ത് നോക്കിയാലേ അറിയാൻ പറ്റും. സി എം എ എന്ന് നിങ്ങൾ ഉദ്ദേശിച്ചത് ഇന്ത്യൻ സി എം എ ആണെന്ന് തോന്നുന്നു അല്ലേ? ഓക്കെ, അത് സി എം എയുടെ സൈറ്റിൽ പോയി നോക്കിയാലേ അറിയാവും. ആർട്ടിക്കിൾഷിപ്പ് ഏത് തരം ഫേമിൽ ചെയ്യാനാണ് നല്ലത്? എടാ അതൊക്കെ ഓരോരുത്തരുടെ ടേസ്റ്റ് ആണ്. നല്ല സ്റ്റൈമെന്റ് വേണം, നല്ല വർക്കും പഠിക്കണം, അടിപൊളിയായിട്ടിരിക്കണമെങ്കിൽ ബിഗ് ഫോറിൽ പോവുക, അല്ല എനിക്ക് വർക്ക് കുറച്ച് പഠിക്കാൻ മതി, തിരക്കേടില്ലാത്ത അധികം സ്ട്രെസ് വേണ്ട, ടെൻഷൻ വേണ്ട, ചെറിയ ഫേമിൽ പോവുക. അതല്ല എനിക്ക് വർക്ക് നന്നായിട്ട് പഠിച്ച് നല്ല പ്രൊഫഷണലായിട്ട് മാറണം, വർക്കുള്ള ഫേമിൽ പോവുക. അപ്പോൾ അത് സ്മോൾ ഫേമിൽ പോകണോ മീഡിയം ഫേമിൽ പോകണോ ബിഗ് ഫോർ? ബിഗ് ഫോർ എന്ന് പറയുമ്പോൾ കിട്ടാൻ അടി ഇച്ചിരി ടഫാണ്, പക്ഷെ അടിപൊളിയാണ് കാര്യം, നല്ല വർക്കും പഠിക്കാം, നല്ല പൈസയും കിട്ടും, ലീവും കാര്യങ്ങളൊക്കെ കറക്റ്റ് ആസ് പെർ ഇൻസ്റ്റിറ്റ്യൂട്ട് നോംസ് ആയിരിക്കും, നല്ലതാണ്. പക്ഷെ അത് അത്ര എളുപ്പമല്ല, കാരണം ബോത്ത് ഗ്രൂപ്പ് ഫസ്റ്റ് അറ്റംപ്റ്റിൽ പാസ്സാവണം, അല്ലെങ്കിൽ രണ്ട് ഗ്രൂപ്പും ആദ്യത്തെ ഒന്നോ രണ്ടോ അറ്റംപ്റ്റിൽ പാസ്സായാൽ മാത്രമേ അത് കിട്ടാൻ ചാൻസ് ഉള്ളൂ. അപ്പൊ അത് ഓരോരുത്തരുടെ പേഴ്സണൽ പ്രിഫറൻസുകളാണ്. ഫൗണ്ടേഷൻ റിസൾട്ട് വന്നിട്ട് സെപ്പറേറ്റ് ബാച്ച് തുടങ്ങുന്നുണ്ടോ? അതിന് ചാൻസ് കുറവാണടാ, ഈ ഈ ബാച്ച് തന്നെ ആയിരിക്കും നമ്മൾ കണ്ടിന്യൂ ചെയ്യുക, അതിനകത്തോട്ട് അവരെ മെർജ് ചെയ്യത്തേ ഉള്ളൂ. സി എ ചെയ്യുന്ന കൂടെ സി എം എ ഇന്റർ ചെയ്യാൻ പറ്റുമോ? സി എ ചെയ്യുന്നതിൻ്റെ കൂടെ സി എം എ ഇന്റർ ചെയ്യാം. ഒരെണ്ണം പോരെ, ഒരെണ്ണം ചെയ്ത് കഴിഞ്ഞിട്ട് പോരെ സി എം എ കൂടെ ചെയ്യുന്നത്. ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല കേട്ടോ, കോമൺ പേപ്പേഴ്സ് ഒക്കെയാണ് മിക്കവാറൊക്കെ. സി എ ചെയ്യുന്നതിൻ്റെ കൂടെ സി എം എ ഇന്ത്യ ചെയ്യാം, കമ്പനി സെക്രട്ടറിഷിപ്പ് സി എസ് ഇന്ത്യ ചെയ്യാം, അതൊന്നും പ്രശ്നമല്ല, ചെയ്യാം. അത്രയും പഠിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ചെയ്യാം, ഡെഫിനറ്റ്ലി കണ്ടുകൂടെ. പ്രൊവിഷണൽ രജിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെയും രജിസ്റ്റർ ചെയ്യണോ? എനിക്ക് തോന്നുന്നു അതിനെപ്പറ്റി കൂടുതൽ അറിയില്ല. എനിക്ക് തോന്നുന്നു പ്രൊവിഷണൽ രജിസ്ട്രേഷൻ ചെയ്തിട്ട് എന്തോ കുറച്ച് ഡോക്യുമെന്റ്സ് പിന്നെ നമ്മൾ അയച്ചു കൊടുക്കണം. അയച്ചു കൊടുത്ത് കഴിയുമ്പോൾ പ്രൊവിഷണൽ രജിസ്ട്രേഷൻ ഫൈനൽ രജിസ്ട്രേഷൻ ആയിട്ട് മാറും, അല്ല സെപ്പറേറ്റ് വീണ്ടും രജിസ്റ്റർ ചെയ്യേണ്ട കോൺസെപ്റ്റ് അല്ല. സി എ ആണോ സി എസ് ആണോ ടഫ്? യാതൊരു സംശയമില്ല, സി എ തന്നെയാണ് ടഫ്. സി എസ് മെയിൻലി കോർപ്പറേറ്റ് ലോ ബേസ് ചെയ്തിട്ട് ഒരു ലോ പ്രൊഫഷണലാണ്, കമ്പനി ലോയുടെ പ്രൊഫഷണലാണ്. ഒരിക്കലും സി എസ് എളുപ്പമാണ്, സി എയുടെ അത്രയും ലെവലും ഒരിക്കലും സി എക്ക് ടഫ്നെസ് സി എസിന് ടഫ്നെസ് ഇല്ല. സി എ സി എം എ സി എസ് ഇത് മൂന്നിൽ ഏറ്റവും ടഫ് സി എ തന്നെയാണ്. സെക്കൻഡ് പറയുമ്പം സി എം എ ആണ്, തേർഡ് സി എസ് വരുള്ളൂ. പിന്നെ പ്രാക്ടീസിന്റെ സ്കോപ്പ് വരുമ്പം സി എം എക്കാളും സ്കോപ്പ് സി എസിനാണ്, ഏറ്റവും കൂടുതൽ സ്കോപ്പ് സി എക്കാണ്, നമ്പർ വൺ സി എ ആണ്, സംശയമൊന്നുമില്ല. സെക്കൻഡ് സി എം എ പറയാം, തേർഡ് സി എസ് ടഫ്നെസ് ലെവലിൽ. പ്രാക്ടീസിന്റെ സ്കോപ്പ് വരുമ്പോൾ ആദ്യം സി എ, സെക്കൻഡ് സി എസ്, തേർഡ് സി എം എ. എംപ്ലോയ്മെന്റ് വരുമ്പം സി എ ആണ് ഏറ്റവും ടോപ്പ്, സെക്കൻഡ് സി എം എ സി എസ് രണ്ടിനും എംപ്ലോയ്മെന്റ് മോറുള്ള സെയിം ആണ്. എല്ലാത്തരം ഓഡിറ്റ് ചെയ്യുന്ന ഫേമിൽ ജോയിൻ ചെയ്യുന്നതല്ലേ നല്ല പ്രാക്ടീസിന്? അങ്ങനെ പറയാൻ പറ്റത്തില്ല. നിങ്ങൾ ലൈഫിൽ പ്രാക്ടീസ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അങ്ങനത്തെ ഒരു ഫേമിൽ കയറുന്നത് നല്ലതായിരിക്കും, കാരണം ഡിഫറെന്റ് ടൈപ്പ് ഓഫ് വർക്കുകൾ പഠിക്കാം. അതല്ല എംപ്ലോയ്മെന്റിൽ പോകുന്നവരെ സംബന്ധിച്ച് ഇതൊന്നും ഒരു ഘടകമേ അല്ല. സാർ ഇന്റർ ആർട്ടിക്കിൾഷിപ്പ് തുടങ്ങുമ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് പറയുന്ന ഫേമിൽ ജോയിൻ ചെയ്യുന്നതാണോ അതോ സെൽഫായി ചെയ്യുന്നതാണോ നല്ലത്? ഇവിടെ ഇൻസ്റ്റിറ്റ്യൂട്ട് അങ്ങനെ ഇന്ന ഫേമിൽ ജോയിൻ ചെയ്യണമെന്നൊന്നും പറയത്തില്ല. നമ്മളാണ് ആർട്ടിക്കിൾഷിപ്പ് ഏത് ഫേമിൽ വേണമെന്ന് കണ്ടുപിടിച്ച് പോകുന്നത് നമ്മളാണ്, അല്ലാതെ ഇൻസ്റ്റിറ്റ്യൂട്ട് അങ്ങനെ അലോട്ട് ചെയ്ത് തരത്തൊന്നുമില്ല. നമ്മൾ നമുക്ക് കൺവീനിയന്റ് ആയിട്ടുള്ള ഫേമില് ഓരോ ഏരിയ വൈസ് നമ്മൾ പോയി കണ്ടുപിടിച്ച് നമ്മൾ ജോയിൻ ചെയ്യുന്നതാണ്. ഇൻസ്റ്റിറ്റ്യൂട്ട് അങ്ങനെ അലോട്ട് ചെയ്ത് തരാറൊന്നുമില്ല. ഇപ്പം നമ്മൾ ട്രിപ്പിൾ ഐയിൽ നിങ്ങൾ പറയുകയാണെങ്കിൽ ട്രിപ്പിൾ ഐ ജനറൽ ആയിട്ട് കാർഡ് അക്കൗണ്ട്സ് ഫേംസ് ഒരു മെയിലായിരിക്കും. അപ്പം അതിൽ അവർക്ക് വേക്കൻസി എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ റിപ്പോർട്ട് ചെയ്യും, എടുക്കും, അത്രേ ഉള്ളൂ. അതല്ലാണ്ട് നമ്മൾ അങ്ങനെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇങ്ങനെ അലോട്ട് ചെയ്ത് തരുന്ന കോൺസെപ്റ്റ് ഒന്നും ആർട്ടിക്കിൾഷിപ്പിനില്ല. ബിഗ് ഫേംസിൽ നമ്മൾ അപ്ലൈ ചെയ്യണം. ആ ബിഗ് ഫേമിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ ബിഗ് ഫോറിൽ ആദ്യം വേക്കൻസി ഉണ്ടോ എന്ന് അന്വേഷിക്കുക. വേക്കൻസി ഉണ്ടെങ്കിൽ അവരുടെ പിന്നെ എച്ച് ആറിന് നമ്മൾ മെയിൽ അയക്കേണ്ടി വരും, അല്ല അവിടെ റെഫറൻസ് ഉണ്ടെങ്കിൽ കിട്ടാൻ കുറച്ചൊരു എളുപ്പമാണ്.
ആ റെഫറൻസ് വഴിയായിരിക്കും നമ്മൾ പോവുക. ആരെങ്കിലും നമുക്ക് പരിചയം ഉണ്ടല്ലോ, കിട്ടാൻ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. യൂഷ്വൽ ഒരിടത്ത് ഇന്റർവ്യൂ എടുക്കുന്ന പോലെ തന്നെയാണ് അവരും ഇന്റർവ്യൂ ബിഫോംസും ഇന്റർവ്യൂ ചെയ്തെടുക്കുന്നത്. ഓക്കെ, ഡയറക്ട് എൻട്രിയിൽ സി എ ചെയ്യുന്ന ആൾക്ക് ബിഗ് ഫോറിൽ ആർട്ടിക്കൽഷിപ്പ് ചെയ്യാൻ ചാൻസ് ഉണ്ടോ? ചാൻസ് ഉണ്ട്. ഡയറക്ട് എൻട്രി ആയാലും ഒരു ഗ്രൂപ്പ് ഫസ്റ്റ് ഗ്രൂപ്പ് പാസ്സായ രണ്ട് ഗ്രൂപ്പും പാസ്സാവാത്തവരെ ബിഗ് ഫോറിൽ ഡയറക്ട് എൻട്രി ആദ്യമേ പോകുമ്പം കുറച്ച് ബുദ്ധിമുട്ടാണ്. അല്ലെങ്കിൽ നിങ്ങൾ അത്രയും നന്നായിട്ട് ഇന്റർവ്യൂ ഒക്കെ പെർഫോം ചെയ്യണം. കാര്യം യൂഷ്വലി ബിഗ് ഫോർ പ്രിഫർ ചെയ്യുന്നത് ഇന്റർമീഡിയറ്റിന്റെ രണ്ട് ഗ്രൂപ്പോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പോ പാസ്സായ ആൾക്കാരെ. ജസ്റ്റ് ഡിഗ്രി കഴിഞ്ഞിട്ട് ഡയറക്ട് എൻട്രി ആർട്ടിക്കൽഷിപ്പ് ആയിട്ട് പോകുന്നവരെ അവർ പ്രിഫർ ചെയ്യാൻ ചാൻസ് കുറവാണ്. ഇനി അങ്ങനെ കിട്ടണമെങ്കിൽ ഹയർ റെഫറൻസ് വേണം, പിന്നെ നന്നായിട്ട് നിങ്ങൾ പെർഫോം ചെയ്യണം, ഇന്റർവ്യൂവിന് പെർഫോം ചെയ്യണം. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ, വേറെ എന്നത് ഒന്നും പറയാനില്ല എന്ന് തോന്നുന്നു. നിങ്ങൾക്ക് ഡൗട്ടും ഇല്ലാന്ന് തോന്നുന്നു, ക്ലിയർ ആയെന്ന് തോന്നുന്നു. അപ്പം അടുത്ത എന്റെ തന്നെ അടുത്ത ക്ലാസ് മുതൽ നമ്മൾ പ്യുവർ സബ്ജക്ട് സ്റ്റാർട്ട് ചെയ്യും. എന്താണ് ഇൻകം ടാക്സിന്റെ ബേസിക് കോൺസെപ്റ്റ്സ്, അപ്പൊ ഇൻകം ടാക്സ് നിയമം, ഇൻകം ടാക്സ് ആക്ട്, ആ നിയമത്തിന്റെ ബാക്ക്ഗ്രൗണ്ട്, കോൺസ്റ്റിറ്റ്യൂഷണൽ ഭരണഘടനാപരമായി ഇൻകം ടാക്സ് പിരിക്കാനുള്ള ഗവൺമെന്റിന്റെ അവകാശം, പിന്നെ ഇൻകം ടാക്സ്, ഇന്ത്യയിൽ ഇൻകം ടാക്സ് എങ്ങനെ വർക്ക് ചെയ്യുന്നത്, അപ്പൊ അങ്ങനെ ബേസിക്സ് ലെവലിൽ നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ എന്റെ അടുത്ത സെഷനിൽ വി വിൽ സ്റ്റാർട്ട് പ്യുവർലി ദ സബ്ജക്ട്. കാരണം ഞാനിപ്പം ഫേസ് ടു ഫേസ് ക്ലാസ് ആയാലും തുടങ്ങുമ്പം ഈ പറഞ്ഞ ബേസിക് കാര്യങ്ങൾ, ഈ ഇന്ന് നമ്മൾ ഇൻട്രൊഡക്ഷനിൽ സംസാരിച്ച എല്ലാ കാര്യങ്ങളും സംസാരിക്കാറുണ്ട്. ഇതെല്ലാം കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ സബ്ജക്ട് സ്റ്റാർട്ട് ചെയ്യുക. അത് തന്നെയാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. ഫേസ് ടു ഫേസ് ക്ലാസ്സിൽ എന്താണോ ചെയ്യുന്നത് അത് തന്നെയാണ് ഞാനിപ്പോൾ ചെയ്തിരിക്കുന്നത്. അടുത്ത ക്ലാസ്സിൽ ഇനി വേറെ സംസാരമൊന്നും ഉണ്ടാവില്ല. പ്യുവർലി വി വിൽ സ്റ്റാർട്ട് ദ സബ്ജക്ട്. ഡയറക്ട് എൻട്രിയിൽ സി എ ചെയ്യുന്ന ആൾക്ക് ബിഗ് ഫോറിൽ ആർട്ടിക്കിൾഷിപ്പ് ചെയ്യാൻ, അത് ഞാൻ പറഞ്ഞല്ലോ സാർ, മീഡിയം സൈസ്ഡ് ഫേമിൽ ആർട്ടിക്കിൾഷിപ്പ് ചെയ്യുന്നതല്ലേ ബെറ്റർ ദാൻ ബിഗ് ഫോർ? അടാ ഞാൻ പറഞ്ഞില്ല, അതിന് ഓരോരുത്തരുടെ പേഴ്സണൽ പ്രിഫറൻസ് ആണ്. അതിന് ഗുണമുണ്ട് ദോഷമുണ്ട്. ഗുണം എന്താണ്? ബിഗ് ഫോർ ചെയ്യാനുള്ള ഗുണം എന്ന് പറഞ്ഞാൽ നല്ല പേയ്മെന്റ് കിട്ടും. പിന്നെ നമ്മുടെ ബയോഡേറ്റ അല്ലെങ്കിൽ സി വിയിൽ വയ്ക്കുമ്പോൾ ആർട്ടിക്കിൾഷിപ്പ് ബിഗ് ഫോറിലെന്നുള്ള ഒരു ആഡഡ് അഡ്വാൻറ്റേജ് ആണ്. അതിന്റെ ദോഷം എന്ന് പറഞ്ഞാൽ ബിഗ് ഫോർ ആകുമ്പോൾ സ്പെഷ്യലൈസേഷൻ ആയിരിക്കും, ഒരു പർട്ടിക്കുലർ വർക്ക് മാത്രമായിരിക്കും നമ്മൾ ചെയ്യുക. മീഡിയം ഫേം ആകുമ്പോൾ പേയ്മെന്റ് അതിനനുസരിച്ച് കുറവായിരിക്കും, വേരിയഡ് ടൈപ്പ് ഓഫ് വർക്കുകൾ പഠിക്കാം, അതൊരു അഡ്വാൻറ്റേജ് ആണ്. അപ്പൊ അത് ഓരോരുത്തരുടെ പേഴ്സണൽ പ്രിഫറൻസ് ആണ്. അല്ലാതെ നമുക്കിങ്ങനെ ഹാർഡ് ആൻഡ് ഫാസ്റ്റ് ഇവിടെ ചെയ്യുന്നതാണ് നല്ലത്, ഇവിടെ ചെയ്യുന്ന മോശമാണ് അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം എവിടെ ചെയ്താൽ അൾട്ടിമേറ്റ്ലി ഫൈനലി ക്വാളിഫൈ ചെയ്യുന്നതാണ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഇത്രയേ ഉള്ളൂ. അപ്പൊ വേറൊന്നും പറയാനില്ലാന്ന് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് സെഷൻ ഐ തിങ്ക് വി കൻ വൈൻഡ് അപ്പ്. അപ്പോൾ ബാക്കി ക്ലാസിന്റെ കാര്യങ്ങളും ബാക്കിയെല്ലാം അവരറിയും. ഓക്കെ, താങ്ക് യു. നിങ്ങൾക്ക് വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള സെഷൻ ആണെന്ന് വിചാരിക്കുന്നു. ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ ആണ്, അതുകൊണ്ടാണ് ഞാൻ സബ്ജക്റ്റിലോട്ട് കയറാത്തത് കേട്ടോ. ഓക്കെ, താങ്ക് യു.